സദസ്സിനെ സ്വാഗതം ഓതിക്കൊണ്ട് കണ്ണൂർ ജില്ലാ എസ് കെ എസ് എസ് എഫിന്റെ കർമ്മധീരനായ ജനറൽ സെക്രട്ടറി മുഹസിൻ വിളക്കോട്. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബില്ലാഹ് അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സയ്യിദ് ഷുഐബ് തങ്ങൾ അവരെ വേദിയിലിരിക്കുന്ന പണ്ഡിതന്മാരെ സാദാത്തുക്കളെ സമസ്തയുടെയും കെ എം സി സിയുടെയും നേതാക്കന്മാരെ സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ പിഞ്ചുകുട്ടികളെ, കേരളത്തിലെ മതപ്രബോധന മേഖലയിൽ നിസ്തുലമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന സമസ്ത കേരള ജമീഅത്തുൽ ഉലമയുടെ ആശയ ആദർശങ്ങൾ യു എ ഇയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്വദിനത്തിൽ അജ്മാനിലെ കണ്ണൂർ ജില്ലയിലെ പ്രവർത്തകരെ ഏകോപിപ്പിച്ചുകൊണ്ട് കുറച്ചു കാലം മുമ്പ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ രൂപം കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, അതിൻ്റെ പ്രവർത്തനം സജീവമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ സ്വദിനത്തിൽ അതിൻ്റെ ഭാഗമായി അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ റബീഉൽ മാസത്തിൽ പ്രകാശമാണ് തിരുനബി എന്ന വിശുദ്ധമായ പ്രമേയത്തെ ബഹാറെ ത്വയ്ബ എന്നൊരു സംഗമത്തിന് രൂപം കൊടുക്കുകയും അജ്മാനിലെ മഹാന്മാരായ പണ്ഡിതന്മാരുടെയും ഉസ്താദുമാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഇവിടെ ഒരു മൗലൂദ് സദസ്സോടുകൂടി നമ്മളുടെ ഈ ഒരു സമ്മേളനം ഇവിടെ ആരംഭം കുറിച്ചു. കേരളത്തിനകത്തും പുറത്തും തൻ്റെ സ്വായത്തമായ ശൈലിയിൽ ഇസ്ലാമിക കഥാപ്രസംഗം അവതരിപ്പിക്കുന്ന സുപ്രസിദ്ധ ഗാഥികൻ സുബൈർ തോട്ടിക്കൽ ആൻഡ് പാർട്ടി അവതരിപ്പിക്കുന്ന ഇസ്ലാമിക കഥാപ്രസംഗം ഈ വേദിയിൽ ഏതാനും നിമിഷങ്ങളും നമുക്ക് നടത്തേതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈയൊരു സമ്മേളനം അധ്യക്ഷത വഹിക്കുന്നത് നമ്മളുടെ കരുത്തനായ വർക്കിംഗ് സെക്രട്ടറി അനസ് അസദി മുണ്ടേരി അവരുകളാണ്. അദ്ദേഹത്തെ ഈയൊരു സമ്മേളനത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് യു എയിലെ സമസ്തയുടെ പ്രവർത്തന മേഖലകളിൽ ശ്രദ്ധേയ സാന്നിധ്യം വഹിക്കുന്ന, മുമ്പ് നമ്മുടെ നാട്ടിൽ കണ്ണൂർ ജില്ലയുടെ ഏറെക്കുറെ കാലം പ്രസിഡന്റുമായിരുന്ന, ഇപ്പോൾ യു എയുടെ നാഷണൽ പ്രസിഡന്റ് സയ്യിദ് ഷുഐബ് തങ്ങൾ അവരാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ ഒരു സമ്മേളനത്തിൽ പ്രഭാഷണം നടത്തുന്നത് സുന്നി സെൻട്രൽ സെക്രട്ടറി അലവിക്കുട്ടി ഫൈലി അവരാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നാസർ സുയിദി മദ്രസയുടെ സദ്ര മുഅല്ലിം അബ്ദുൽ കരീം ഫൈലി, അദ്ദേഹത്തെയും ഞാൻ ഈ
സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കണ്ണൂർ ജില്ലയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ അഡ്വൈസറി ബോർഡ് ചെയർമാൻ മഹീദ്ദീൻ കുട്ടി ഫൈദ ഇർഫാനി അവരെയും ഈ സംഗമത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇവിടെ സംഗമിച്ചിട്ടുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും ഉസ്താദുമാരെയും സമസ്തയുടെയും കെ എം സി സിയുടെയും നേതാക്കന്മാരെയും ഈയൊരു വേദി നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാരെയും പിഞ്ചുകുട്ടികളെയും എല്ലാവരെയും ഞാൻ ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ ഒരു സമ്മേളനത്തിന് അധ്യക്ഷൻ വഹിക്കുന്നത് അനസ സയ്യദി അവരാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ സമ്മേളനത്തിന് അധ്യക്ഷൻ വഹിക്കാൻ വേണ്ടി ഞാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ള. നമ്മുടെ ഈ മഹത്തായ പരിപാടി ബഹാറെ തൊയ്ബ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സംസ്ഥാന എസ് കെ എസ് എസ് എഫിന്റെ മുദ്രാവാക്യമായ പ്രകാശമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രമേയത്തിൽ നടത്തുന്ന ഈ വമ്പിച്ച സമ്മേളനം നാഷണൽ പ്രസിഡന്റും നേരത്തെ സ്വാഗത ഭാഷണം പറഞ്ഞ കണ്ണൂർ ജില്ലയിൽ നേരത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി നമ്മുടെ നാട്ടുകാരൻ കൂടിയായി മാറിയ ബഹുമാനപ്പെട്ട സയ്യിദ് ഷുഐബ് തങ്ങളെ ആദരപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബാദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على سيدنا إبراهيم وعلى آل سيدنا إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ആദരണീയനായ വേദിയുടെ അധ്യക്ഷൻ അനസ് അസ്അദി ഈ വേദിയിൽ നമ്മോട് ഉത്ബോധനം നടത്താൻ എത്തിയിട്ടുള്ള ബഹുമാനനായ അജ്മാൻ സുന്നി സെന്ററിന്റെ കാര്യദർശിയും ബഹുമാനപ്പെട്ട അലവിക്കുട്ടി ഫൈദി മുതുവല്ലൂർ ഈ വേദിയിൽ ധന്യമാക്കി എത്തിയിട്ടുള്ള അഭിബന്ധ നേതാക്കൾ, യു എ സുന്നി കൗൺസിലിന്റെ സെക്രട്ടറിയും ഷാർജ ഇന്ത്യൻ ഇസ്ലാമിക് ദേവാ സെന്ററിന്റെ ജനറൽ സെക്രട്ടറിയുമായ ബഹുമാനപ്പെട്ട അബ്ദുള്ള ചേലേരി, കെ എം സി സിയുടെ സംസ്ഥാന കാര്യദർശി മജീദ് സായി പന്തല്ലൂർ, ഗൾഫ് സത്യധാരയുടെ ജനറൽ കൺവീനർ അബ്ദുൾ റസാഖ് വളാഞ്ചേരി, ബഹുമാനനായ മുഹമ്മദ് മദനി, നൗഷാദ് ഫൈലി, സി എച്ച് സാലി തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള സമുന്നതരായ നേതാക്കളെ, സഹപ്രവർത്തകർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ വിശുദ്ധ റബീഉ നമ്മിൽ നിന്ന് വിട പറയുന്ന ദിവസങ്ങൾ അതിന്റെ സമാപന വേദിയിലാണ് പ്രവാചക പ്രകീർത്തന സദസ്സുകളെ കൊണ്ട് ലോകത്തുള്ള എല്ലാ മേഖലകളിലും ആത്മീയതയുടെ നിർവൃതിയിലാണ് മുസ്ലിം ലോകം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജനിച്ചതിൽ സന്തോഷിക്കാൻ പാടുണ്ടോ? അതല്ലെങ്കിൽ ജന്മദിനാഘോഷം ഇസ്ലാമികമാണോ എന്ന് പഠനം നടത്തിയവർ പോലും അത് ശിർക്കാക്കിയവർ, അതിനെതിർത്തവർ ഇന്ന് ആ മേഖലകളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്.
ബഹുജന സമൂഹത്തിനിടയിൽ അതിനെ പഠിക്കുവാൻ കൂടുതൽ അവസരം സൃഷ്ടിച്ചുകൊണ്ട് വിധ ഈ പ്രസ്ഥാനങ്ങൾ വേദി ഒരുക്കി എന്നുള്ളത് യാഥാർത്ഥ്യം. ഇസ്ലാമിക പ്രചുര പ്രചാരണ പ്രബോധന മേഖലയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ സഹാബത്തിലൂടെ ആ ചര്യകൾ സ്വീകരിക്കുകയും അതപ്പടി അംഗീകരിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്ത മലയാളി സമൂഹം ലോകത്തെവിടെയുണ്ടോ അവിടങ്ങളിലൊക്കെ ഇതുപോലുള്ള ഇസ്ലാമിക ശിആറുകൾ നിലനിർത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ഒരു കാലത്ത് അതിൽ നിന്ന് അന്യം നിന്നിരുന്ന അറബ് നാടുകളിൽ പോലും ഇന്ന് വളരെയധികം സാഗൂതം ഇത്തരം വേദികൾ കൊണ്ടാടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി പറയുക എന്ന് പറയുമ്പോൾ ഭൂമി ലോകത്ത് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം തന്നെയാണ്. അത് സന്തോഷിക്കൽ, അതിൽ ആഹ്ലാദിക്കൽ, ആ പ്രവാചക പ്രകീർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് അതൊരു ഇബാദത്താണ് എന്ന് വിശ്വസിക്കുന്ന അഖീദയുടെ അഹിൽകാരാണ് നാം. അള്ളാഹു നമ്മുടെ വിശ്വാസത്തെ നിലനിർത്തി തരുമാറാകട്ടെ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ അനുസരിച്ച് ജീവിതം ധന്യമാക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദീർഘമായ ഭാഷണത്തിന് ഒരുങ്ങുന്നില്ല. അഭിമന്യനായ അലവിക്കുട്ടി ഫൈസി വളരെ ധന്യമായി നമ്മോട് സംസാരിക്കാനിരിക്കുകയാണ്. അതിനുശേഷം നിങ്ങളൊക്കെ കാതോർക്കുന്നത് സുബൈർ തോട്ടിക്കലിന്റെ മാപ്പിളപ്പാട്ടിന്റെ പിന്നണിയിൽ അവതരിപ്പിക്കുന്നത് കേൾക്കുന്നതിനാണെന്നറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ന് തന്നെ യുഎഇയുടെ പല ഭാഗങ്ങളിൽ നമുക്ക് സഞ്ചരിക്കാനിട വന്നപ്പോൾ നേരത്തെ മദനി സാദ് പറഞ്ഞതുപോലെ ദുബൈയിൽ നിന്ന് തിരിഞ്ഞാലും മറിഞ്ഞാലും ഏത് ഭാഗത്തും മൗലീദാണ്. ഇന്ന് റബിയുല്ലാവൽ 12 എന്ന് സംശയിക്കുന്ന രീതിയിൽ ഇസ്ലാമിക പ്രവർത്തകർ എന്ന നിലയിൽ വളരെയധികം സന്തോഷിക്കുന്ന ഒരു ദിനമാണിന്ന്. ഇന്ന് ഓരോ അരമണിക്കൂറിലും ഓരോ മൗലീദ് സദസ്സുകൾ ഒരുപാട് സ്ഥലത്ത് കാണാനും അതിലൊക്കെ പങ്കാളികളാകാൻ സാധിക്കുമ്പോൾ നാം ഏതൊരു ആദർശം പ്രചരിപ്പിക്കുന്നുവോ അതിന്റെ പ്രചാരകരാകുന്നുവോ അതിന് സമൂഹം നൽകുന്ന അംഗീകാരവും കൂടുതൽ ആളുകൾ ആ മേഖലകളെ സ്വീകാര്യമായി കടന്നു വരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നാം എത്തുകയാണ്. അള്ളാഹു പൂർവോപരി നല്ല നിലയിൽ സമൂഹത്തിലെ ഹക്കു മനസ്സിലാക്കുവാനുള്ള സാഹചര്യങ്ങൾ ഇത്തരം വേദികളിലൂടെ നടത്തുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അജ്മാനിൽ തന്നെ ഇന്ന് പരസ്പരം കാണാത്ത ആളുകളെ ചോദിക്കുമ്പോൾ ഇന്ന് ഒരുപാട് മൗലൂദ് സദസ്സുകളായിരുന്നു എന്ന് പറയുന്നൊരവസ്ഥയും അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. ഈ വേദി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കണ്ണൂർ ജില്ലാ SKSF കമ്മിറ്റിയാണ്. SKSF ഇന്ന് മനുഷ്യ മനസ്സുകൾക്കിടയിൽ പറഞ്ഞറിയിക്കേണ്ട പരിചയപ്പെടുത്തലിന് പ്രസക്തിയില്ലാത്ത ഒരു വലിയ ജനകീയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ്. 1989 February 19 കോഴിക്കോട് വെച്ച് മഹാരഥന്മാരായ ആരിഫുകളായ റയീസുൽ മുഹക്കിഖീൻ കണ്ണിയത്ത് ഉസ്താദിന്റെയും മഹാനായ ഒരു കാലഘട്ടത്തിന്റെ മുജദ്ദിദായി കടന്നു വന്ന ഷംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസലിയാരുടെയും പ്രാർത്ഥനയും അനുഗ്രഹാശിസുകളും കൊണ്ട് തുടക്കം കുറിക്കുമ്പോൾ ഈ പ്രസ്ഥാനത്തിന് ഒരു വയസ്സ് മാത്രം ആയുസ് നിർണയിച്ചവരുണ്ടായിരുന്നു. ഇന്ന് ആ പ്രസ്ഥാനം 25 പിന്നിട്ട് ജനമനസ്സുകളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഏതൊരു വിഷയത്തിലും സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ സമുദായത്തിന്റെ വിഷയങ്ങളിൽ SKSF പ്രതികരണം അറിയാൻ സമൂഹം കാത്തിരിക്കുകയാണ്. കൈവച്ച മേഖലകളിലൊക്കെ സമുദായത്തിന്റെ നേരിന്റെ വഴിയിലേക്ക് സമൂഹത്തെ നയിക്കാൻ കെൽപ്പുള്ള രീതിയിലേക്ക് ഈ പ്രസ്ഥാനം സജ്ജമായി കഴിഞ്ഞിരിക്കുകയാണ്. വിദ്യാഭ്യാസ നവോത്ഥാനം അത് സമുദായത്തിന്റെ ഏറ്റവും വലിയ ജിഹാദാണെന്ന് ഉയർത്തിപ്പിടിച്ച് നവോത്ഥാനത്തിന് ഇന്നലകളിൽ കടന്നുപോയ ഒളിവുകളിൽ പോയി കടന്നു വന്നവർ അവരാണ് കേരളീയ സമൂഹത്തിൽ നവോത്ഥാനം സൃഷ്ടിച്ചവരെന്ന് കൊട്ടിഘോഷിക്കുമ്പോൾ വൈജ്ഞാനിക രാഷ്ട്രീയ വിപ്ലവം കാലഘട്ടത്തിന്റെ ജിഹാദായി ഉയർത്തിപ്പിടിച്ച് സമൂഹത്തെ ഏതെല്ലാം മേഖലകളിലേക്ക് ഉയർത്തേണ്ടതുണ്ട്.
ഓരോ പദ്ധതികളും വിജയത്തിന്റെ പേരിലേക്ക് എത്തിയിരിക്കുകയാണ്. അവഗണനയുടെ പേര് അവഗണന പേരിക്കൊണ്ട് ഒരു സമുദായം എന്നും പിന്തള്ളപ്പെടുമ്പോൾ ആ സമൂഹത്തിന്റെ ഉയർച്ചയ്ക്ക് ഉന്നതമായ മേഖലകളിലേക്ക് അർഹതയുള്ള സമൂഹത്തെ സൃഷ്ടിക്കലാണ് അനിവാര്യമെന്ന തിരിച്ചറിവിൽ ഹയർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലൂടെ എല്ലാവിധ സാമ്പത്തികവും സാമൂഹികവുമായ പിന്തുണ നൽകിക്കൊണ്ട് സിവിൽ സർവീസ് മേഖലയിൽ ഒരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ ഇന്ന് കേരളക്കരയിൽ നിന്നല്ല കേരളത്തിന് ഇന്ത്യയിലെ പല മേഖലകളിലുള്ള ജില്ലാ കലക്ടർമാരായിക്കൊണ്ട് നമ്മുടെ അഭിവന്ദ്യനായ മുഹമ്മദ് അലി ശിഹാബും ജയഫർ സാദിഖും തുടങ്ങി അബൂബക്കർ സിദ്ദീഖും ഒരുപാട് മേഖലകളിൽ ജില്ലാ കലക്ടർമാരായിക്കൊണ്ട് സേവനം ചെയ്യുമ്പോൾ അള്ളാഹുവിന് ഭയപ്പെടുന്ന വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെടുമ്പോൾ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ എന്റെ ഭരണത്തെ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കാൻ എസ് കെ എസ് എസ് എഫിന്റെ വിദ്യാഭ്യാസ പ്രവർത്തനത്തിലൂടെ കഴിഞ്ഞു. ട്രെൻഡ് എന്ന വിദ്യാഭ്യാസ നവോത്ഥാന വേദിയിലൂടെ ഇന്ന് ഷാർജ എസ് കെ എസ് എഫിന്റെയും അബുദാബി എസ് കെ എസ് എഫിന്റെയും പിന്തുണയോടുകൂടി സ്റ്റെപ്പ് സ്റ്റുഡന്റ് ടാലന്റ് എംപവർ പ്രോഗ്രാമിലൂടെ ഇന്ന് 300-ൽ അധികം വിദ്യാർത്ഥികൾ അൽഹംദുലില്ലാഹ് ഇന്ത്യയിലെ സമുന്നതമായ യൂണിവേഴ്സിറ്റികളിൽ ഐ എസിന് കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അടുത്തൊരു സമൂഹത്തിൽ അവഗണിക്കപ്പെടുന്ന അധികാരി വർഗത്തിന്റെ സോപാനങ്ങളിൽ നിന്ന് മുസ്ലിം സമുദായത്തെ അവഗണിക്കപ്പെടുമ്പോൾ അർഹതയുള്ള ഉന്നതമായ മേഖലകളിൽ ഇരിക്കുന്ന അഭ്യസ്തവിദ്യരായ ആളുകൾ ഈ സമുദായത്തിന്റെ കാവൽക്കാരായി ഉണ്ടാകുമെന്ന ബോധ്യത്തിലാണ് ദീർഘവീക്ഷണമുള്ള എസ് കെ എസ് എസ് എഫിന്റെ ഇന്നലകളിലെ നേതാക്കൾ. വിദ്യാഭ്യാസമാണ് ഒരു സമൂഹത്തിന്റെ ഉയർച്ചയുടെ മോചനത്തിന്റെ നവോത്ഥാനത്തിന്റെ വിപ്ലവ ജിഹാദ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ മേഖലകളിലേക്കും കൈകീഴ്ത്തിക്കൊണ്ടുന്നു. ആശയപരമായി ഒരു സമൂഹത്തിൽ വ്യതിചലനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പുത്തൻവാദികൾ കടന്നു വന്നുകൊണ്ട് ആർക്കും എന്തും ഖുർആനിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അതാണ് ഇസ്ലാം എന്ന് പ്രചരിപ്പിക്കാൻ കടന്നു വരുമ്പോൾ യഥാർത്ഥ അഹ്ലുൽ സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയാണ് പരിശുദ്ധ ദീനിന്റെ വേദി എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ, പരിശുദ്ധമായ ഇസ്ലാമിക ശരീഅത്ത് ജനസമക്ഷം മനസ്സിലാക്കി കൊടുക്കാൻ ഇസ്തിഖാമ എന്ന വിങ്ങിലൂടെ ആദർശ പഠനം നടത്തിയ ഒരു സമൂഹം കടന്നു വന്നപ്പോൾ വേദികളിലൂടെ കടന്നു വന്ന് ഗീർവാണം മുഴക്കി വാദപ്രതിവാദത്തിനും മറ്റും വെല്ലുവിളിക്കാൻ കടന്നു വന്നവർ ഇന്ന് കേരളക്കരയിൽ എവിടെയും ഇല്ലാത്ത രീതിയിൽ ഒളിച്ചു പോകുന്ന രീതിയിലേക്ക് എസ് കെ എസ് എസ് എഫിന്റെ ആദർശ പ്രചരണത്തിന്റെ ഇസ്തിഖാമിങ്ങനെ സാധിച്ചിട്ടുണ്ടെങ്കിൽ ജീവകാരുണ്യ മേഖലകൾ സ്റ്റേജുകളിലും പേജുകളിലും വാർത്താ മീഡിയകളിലൂടെ ഒരു രംഗമാക്കി വളർത്തിക്കൊണ്ടുവരുമ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അസഹജാരി എന്ന വിങ്ങിലൂടെ കേരളക്കരയിലെ ഒരു വെള്ളിയാഴ്ചയിലെ ജുമു നമസ്കാരത്തിൽ എത്തുന്ന ആളുകളുടെ തുണ്ടുകളിൽ നിന്ന് ശേഖരിച്ച് കേരളക്കരയിൽ സഹജാരിയിലൂടെ റിലീഫ് പ്രവർത്തനത്തിന് കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ, റോഡുകളിൽ നടക്കുന്ന അതിവേഗതയുള്ള തിരക്ക് പിടിച്ച പട്ടണങ്ങളിൽ ആക്സിഡന്റുകൾ നടക്കുമ്പോൾ അവിടങ്ങളിൽ സഹായഹസ്തവുമായി സഹജാരിയുടെ ആക്സിഡന്റ് വിഭാഗം 20-ൽ അധികം ആംബുലൻസുകളിൽ സന്നദ്ധരായിക്കൊണ്ട് തൊഴിലെടുക്കുന്ന വിദ്യാർത്ഥി സമൂഹം ചെറുപ്പക്കാർ ഓരോ ദിവസവും സേവനത്തിന് മാറിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ എല്ലാ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിൽ ദീനി പ്രവർത്തന രംഗത്ത് ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹത്തിൽ യഥാർത്ഥ ഇസ്ലാമിന്റെ വഴി കാട്ടിക്കൊടുക്കാൻ ഇബാദിലൂടെ ഇസ്ലാമിക ദഅവത്ത് അന്യ സമൂഹത്തിലേക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥ വഴി അത് ഇരുട്ടിന്റെ വെളിച്ച മറവിലിരുന്നു കൊണ്ട് വൈകാരികമായ സമൂഹത്തെ സൃഷ്ടിച്ച് തെരുവിലിറങ്ങി മുഷ്ടി ചുരുട്ടലും പ്രതിഷേധത്തിന്റെ കാഹളം തീർക്കലുമല്ല യഥാർത്ഥ ഇസ്ലാമിന്റെ വഴി സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ ഇബാദിലൂടെ കടന്നു വന്നപ്പോൾ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് ഇസ്ലാമിന്റെ ശൃംഖല തീരത്തേക്ക് തൗഹീദിന്റെ വഴി കാണിച്ചു കൊടുക്കാൻ ഇബാദിന് സാധിച്ചു. ഇതുപോലെ ഏത് മേഖലകളിലുണ്ടോ സമൂഹത്തിന് ആവശ്യമാകുന്ന എല്ലാ മേഖലകളിലും കടന്നു ചെല്ലാനും അതുപോലുള്ള സാഹചര്യങ്ങൾ ഒരുക്കാനും എസ് കെ എസ് എസ് എഫിന്റെ ഓരോ വിങ്ങുകൾക്കും സാധിക്കുന്നുവെങ്കിൽ പ്രവാസ ലോകത്തും അതുപോലുള്ള വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ എസ് കെ എസ് എഫിന് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ കണ്ണൂർ ജില്ലയുടെ വേദിയായതുകൊണ്ട് തന്നെ എടുത്തു പറയാൻ നമുക്ക് സാധിക്കും. ജീവകാരുണ്യ മേഖലകളിൽ ഒരു വലിയൊരു ഹോസ്പിറ്റൽ സംവിധാനം തന്നെ കണ്ണൂർ താണ കേന്ദ്രീകരിച്ചുകൊണ്ട് സഹജാരി സെന്റർ മെഡിസിറ്റി പ്രവർത്തിക്കുകയാണ്. എല്ലാ മേഖലകളിലുമുള്ള ജീവകാരുണ്യ മേഖലകളിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഡയാലിസ് സെന്റർ ഉൾപ്പെടെ പ്രവർത്തിച്ചു വരുന്ന സഹജാരി മെഡിസിറ്റി വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു വരികയാണ്. എല്ലാ രംഗത്തും സമൂഹത്തിന് ആവശ്യമാകുന്ന മേഖലകളിലൊക്കെ പ്രവർത്തനത്തിന്റെ വഴികളിലേക്ക് കടന്നു വന്ന് സമൂഹത്തെ സംസ്കരിക്കാൻ ഇസ്ലാമിന്റെ യഥാർത്ഥ വഴി സഹകരണത്തിന്റെ
സഹായത്തിന്റെ ജീവകാരുണ്യത്തിന്റെ വഴിയാണെന്ന് ജന മനസ്സുകളിൽ കാട്ടിക്കൊടുക്കുവാൻ എസ് കെ എസ് എഫിന് സാധിച്ചിട്ടുണ്ട്. ഇതിലൊന്നും വൈകാരികമായോ അല്ലെങ്കിൽ സ്റ്റേജുകളിലോ വേദികളിലോ ആൾഫലങ്ങൾ കാണിക്കാനോ ഈ പ്രസ്ഥാനം മുന്നോട്ട് വരികയല്ല. മഹാരഥന്മാരായ ആരിഫുകളായ ഔലിയാക്കളായ നമ്മുടെ സമുന്നതരായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന 40-ഓളം വരുന്ന അഭിവന്ദ്യരായ പണ്ഡിതരുടെ ആശീർവാദങ്ങളും അവരുടെ അനുഗ്രഹങ്ങളും വാങ്ങിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന എസ് കെ എസ് എഫിന്റെ ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നൽകുന്ന പിന്തുണ പോലെ, അതുപോലെ എല്ലാ മേഖലകളിലും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ, അതുപോലെ പ്രസിദ്ധീകരണ രംഗത്ത് നമുക്കറിയാം ഒരുപാട് ഒരുപാട് പൈങ്കിളി സാഹിത്യങ്ങളും അതുപോലുള്ള ജനങ്ങളെ വഴിതെറ്റിക്കുന്ന സാഹിത്യങ്ങളും കടന്നു വരുമ്പോൾ നേരിന്റെ വഴി കാണിക്കൊടുക്കാൻ സത്യത്തിന്റെ വെളിച്ചം നൽകാൻ നമുക്ക് സത്യധാരയിലൂടെ സാധിച്ചിട്ടുണ്ട്. അത് വളരെ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ഗൾഫ് സത്യധാര അൽഹംദുലില്ലാ 5 വർഷങ്ങൾക്ക് മുമ്പ് യുഎഇയിൽ നിന്ന് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിച്ചത്. വലിയ പിന്തുണയാണ് സമൂഹം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിലൊക്കെ നിങ്ങൾ ഗൾഫ് സത്യധാരയുടെ വരിക്കാരാകാൻ സന്നദ്ധമാകണമെന്നും അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ നമ്മുടെ പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ട് എന്നും വായന നല്ലത് വായിക്കുവാനും നല്ലത് പ്രചരിപ്പിക്കുവാനുള്ള മേഖല സൃഷ്ടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിച്ചത് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ ഇഖ്റ എന്ന വചനം ഉപയോഗിച്ചുകൊണ്ട് വായനയുടെ സന്ദേശം നൽകിക്കൊണ്ടാണ് ആ രീതിയിൽ ഇസ്ലാമിക പ്രചുര പ്രചാരണ പ്രബോധനം നിർവഹിക്കുവാൻ, അതിന് സഹായം നൽകാൻ, അതിന് പ്രചോദനം നൽകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രഗത്ഭരായ നേതാക്കളുടെ പ്രഭാഷണത്തിന് വിഘാതമാകുന്നത് കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹനാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധ വാക്യത്തിൽ ഈ മഹത്തായ സംഗമത്തിന് തുടക്കം കുറിച്ചത് അറിയിക്കുന്നു. വാഹിദ വാഹുമന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖിൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. വേദിയിൽ സന്നിഹിതരായ ബഹുമാനപ്പെട്ട തങ്ങൾ, മറ്റുള്ള ഉസ്താദുമാരെ, സഹോദരി സഹോദരന്മാരെ, എസ് കെ എസ് എസ് എഫിന്റെയും സമസ്തയുടെയും നേതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, കണ്ണൂർ ജില്ലയിലെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, വളരെയധികം അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഈ വേദിയിൽ ഇപ്പോൾ നിൽക്കുന്നത്. 3 മാസങ്ങൾക്ക് മുമ്പ് ഒന്നുമില്ലായ്മയിൽ നിന്ന് രൂപം കൊണ്ട ഒരു പ്രസ്ഥാനമാണ് കണ്ണൂർ ജില്ല എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്നത്. ഇന്ന് അൽഹംദുലില്ലാ ഏകദേശം 90-ഓളം പ്രവർത്തകരെ സജ്ജരാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന മേഖലയിലേക്ക് കണ്ണൂർ ജില്ല എസ് കെ എസ് എസ് എഫ് മാറിയത് വലിയൊരു അഭിമാനകരമായി തോന്നുകയാണ്. കണ്ണൂർ ജില്ലയിലെ വിവിധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ബഹുമാനപ്പെട്ട തങ്ങൾ, നേരത്തെ മുൻപരിചയവുമുള്ള മഹാനായ തങ്ങൾ സൂചിപ്പിച്ചു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാദർശങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിൽ വലിയൊരു പങ്ക് കണ്ണൂർ ജില്ലയിൽ എസ് കെ എസ് എസ് എഫ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ വർഷവും റമദാനിൽ നടക്കുന്ന ബഹുമാനപ്പെട്ട മുസ്തഫ ഹുദവി ആക്കോടിന്റെ പ്രഭാഷണം എടുത്ത് പരിശോധിച്ചാൽ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏകദേശം 25,000-ത്തോളം ആളുകൾ പങ്കെടുക്കുന്ന പ്രഭാഷണ വേദിയായിരുന്നു എല്ലാ വർഷവും മുസ്തഫ ഹുദവി ആക്കോടിന് നടക്കാറുണ്ടായിരുന്നത്. മുൻകാലങ്ങളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തനങ്ങളെക്കാൾ മികച്ചു നിന്ന ഒരു പ്രവർത്തനം ബിദഅഈ പ്രവർത്തനങ്ങളാണെങ്കിൽ ഇന്ന് കണ്ണൂർ ജില്ലയിൽ അതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ പ്രധാന കാരണക്കാർ വിദേശ രാജ്യങ്ങളിൽ കട്ടപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇങ്ങനെയുള്ള ജില്ലാ കമ്മിറ്റികളാണ് എന്ന് നാട്ടിലുള്ളപ്പോൾ തന്നെ നമുക്ക് നേരത്തെ ബോധ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു. ഇവിടെ പ്രവർത്തിക്കാൻ സജ്ജരായിക്കൊണ്ട് അവരുടെ ജോലിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു വിഷയത്തിന് വേണ്ടി ഊർജസ്വലമായി ഇറങ്ങിയ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ സഹഭാരവാഹികളെ ഞാൻ ഈ ഒരു അവസരത്തിൽ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. ഈ ഒരു വേദി ഇവിടെ ഒരുങ്ങിയത് തന്നെ അവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമാണ്. അതിനുവേണ്ടി മഹാന്മാരായ തങ്ങളുടെയും അലവയ്ക്കു ഉസ്താദിന്റെയും ഒക്കെ പൂർണ്ണ ഉപദേശ നിർദ്ദേശങ്ങളോടുകൂടി പ്രവർത്തിച്ചപ്പോൾ ഇതൊരു വലിയൊരു പരിപാടിയാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു അൽഹംദുലില്ലാ.
ഇനിയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ നമുക്കുണ്ടാവണം. ഇവിടെ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ ഒരു സംരംഭവുമായി കടന്നു ചെന്നപ്പോൾ അകമഴിഞ്ഞ് സഹായങ്ങളും ഉപദേശങ്ങളുമായി നമ്മെ സന്തോഷിപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് നമുക്കവർക്ക് തിരിച്ചു നൽകാനുള്ളത്. സമസ്തയുടെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ തന്നെ അവരൊക്കെ സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുകയാണ്. അല്ലാഹു അവരുടെ കച്ചവടങ്ങളിലും മറ്റുള്ള സംരംഭങ്ങളിലും ഐശ്വര്യവും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാ ആളുകൾക്കും അല്ലാഹു നാളെ സ്വർഗീയ ലോകത്ത് ഒരുമിച്ചുകൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം അധ്യക്ഷ ഭാഷണത്തിൽ ചുരുക്കുകയാണ്. ബഹുമാനപ്പെട്ട സുബൈർ തോട്ടിക്കൽ നമ്മുടെ ഈ വേദിയിലേക്ക് ഏതാനും സമയങ്ങൾക്കകം കടന്നുവരും. അതിനു മുമ്പായി ബഹുമാനപ്പെട്ട നമ്മുടെ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ തന്റെ നർമ്മങ്ങളിലൂടെ ഇസ്ലാമിന്റെ ചരിത്ര കഥകൾ ജനമനസ്സുകളിലേക്ക് ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട സുബൈർ തോട്ടിക്കൽ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരുപാട് കാലം ഈ ഒരു മേഖലയിൽ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സദസ്സിൽ ബഹുമാനപ്പെട്ട സുന്നി സെനറിന്റെ കർമ്മോത്സുകനായ ജനറൽ സെക്രട്ടറിയും അജ്മാനിലെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തന മേഖലകളിൽ നിറസാന്നിധ്യമായ ബഹുമാനപ്പെട്ട അലവിക്കുട്ടി ഉസ്താദ് അവർകളെ ഈ വേദിയിലേക്ക് സാദരം ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഉസ്താദിന്റെ പ്രഭാഷണത്തിന് മുമ്പായി ബഹുമാനപ്പെട്ട ഷാർജ സുന്നി സെന്ററിന്റെ കർമ്മോത്സുകനായ ജനറൽ സെക്രട്ടറി നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അഭിമാനവുമായ ബഹുമാനപ്പെട്ട അബ്ദുള്ള ചേലേരി സാഹിബിനെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ഈ മഹത്തായ വേദി നിയന്ത്രിക്കുന്ന അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഷുഹൈബ് തങ്ങൾ, അലവിക്കുട്ടി ഫൈസി സത്യധാരയുടെ UAE കൺവീനർ ബഹുമാനപ്പെട്ട അബ്ദുറസാഖ് വളാഞ്ചേരി, മറ്റു നേതാക്കൾ, KMCC യുടെയും സുന്നത്തി ജമാഅത്തിന്റെയും പ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ ഒന്നും സംസാരിക്കുന്നില്ല. നിങ്ങൾ സത്യത്തിന്റെ പാതയിലാണ്. ധൈര്യമായി ഇഖ്ലാസോടുകൂടി മുന്നോട്ട് പോകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. അജ്മാനിലെ KMCC യുടെ പ്രവർത്തന രംഗത്ത് സജീവമായ ബഹുമാനപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൽ മജീദ് സാഹിബ് പന്തലൂരിനെ സാദരം ക്ഷണിക്കുന്നു. സമാദരണീയരായ വേദിയിലെ പണ്ഡിതന്മാരെ, നേതാക്കളെ, അസ്സലാമു അലൈക്കും. ചേലേരി സാഹിബ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ബഹുമാന്യനായ കഥാപ്രസംഗമാണ്. അതിനുവേണ്ടി വഴിമാറുകയാണ്. അല്ലാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യമാസത്തിൽ കണ്ണൂർ ജില്ല SKSSF നടത്തുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അജ്മാൻ KMCC ക്ക് വേണ്ടി അർപ്പിച്ചുകൊണ്ട് ഞാൻ വഴിമാറുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. നമ്മുടെ ഈ പരിപാടി സമസ്തയുടെ ഒഫീഷ്യൽ ചാനലായ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെ ഈ പരിപാടി തത്സമയം ലൈവായി കൊണ്ട് നടക്കുന്നുണ്ട്. അതിൽ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ സംഗമത്തിന് ബഹുമാനപ്പെട്ട നമ്മുടെ കണ്ണൂർ ജില്ലയിലെ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പ്രോത്സാഹനവും നൽകുന്ന ബഹുമാനപ്പെട്ട സ്വാലിഹ് കണ്ണൂരിനെ സാദരം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനം നിറഞ്ഞ പണ്ഡിത ശ്രേഷ്ഠരെ, നേതാക്കളെ, സുഹൃത്തുക്കളെ, അജ്മാൻ SKSSF ഈ മഹത്തായ സംഗമത്തിൽ നിൽക്കുമ്പോൾ, ഈ പ്രസ്ഥാനവുമായി ഒട്ടുനിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഏറ്റവും വലിയ സാക്ഷാത്കാരത്തിൻ്റെ ഒരു സമയത്താണ് ഇവിടെ ഉള്ളത്.
സത്യപ്രബോധനത്തിന്റെ പാതയിൽ ത്യാഗോജ്വലമായ നേതൃത്വം നൽകിയ മഹാന്മാരായ പണ്ഡിതന്മാരെ അനുസ്മരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ നമുക്ക് മുമ്പേ കടന്നുപോയിട്ടുണ്ട്. അവരുടെ പാതയിൽ നിന്നുകൊണ്ട് എസ് കെ എസിന്റെ എസ് എഫിന്റെ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കാൻ വേണ്ടി ഷാർജയിലെയും ദുബൈയിലെയും എസ് കെ എസ് എസ് എഫിന്റെ കണ്ണൂർ ജില്ലാ ഭാരവാഹികളും സഹപ്രവർത്തകന്മാരും ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയൊക്കെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ വരുന്ന റബിയുൽ ആഖർ ആദ്യത്തെ ഞായറാഴ്ച സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേരത്തെ ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുൽ ഉലമ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ ആ ഒരു മുശാവറയിൽ എടുത്ത തീരുമാനമാണ്. സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാന്മാരായ പണ്ഡിതന്മാർക്കു വേണ്ടി, ആലിമീങ്ങൾക്കു വേണ്ടി, ഔലിയാക്കൾക്കു വേണ്ടി ഒരു ദിവസം പ്രാർത്ഥനാ സദസ്സായി ആചരിക്കാൻ വേണ്ടി ഇൻഷാ അള്ളാ ഈ ഞായറാഴ്ച കഴിഞ്ഞ് തൊട്ടടുത്ത ഞായറാഴ്ചയാണ് ആ പ്രാർത്ഥനാ ദിനം. എല്ലാവരും ഓർമ്മയിൽ വെക്കുകയും ആ ദിവസം നമ്മുടെ മഹാന്മാരായ നമുക്കിവിടെ ദീൻ പഠിപ്പിച്ചു തന്നത് അവരാണ്. ഈ ഒരു നമസ്കാരത്തിനും മറ്റു കർമ്മങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മെ ഊർജ്ജസ്വലരാക്കിയത്, നമുക്ക് ഇങ്ങനെയുള്ള വേദികൾ സംഘടിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നത് ആ മഹാന്മാരായ നേതാക്കളാണ് എന്നത് നാം സ്മരിക്കാൻ പാടില്ല. അവർക്കൊക്കെ വേണ്ടി ഒരു യാസീനും ഫാത്തിഹയും ഓതി നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അലവിക്കുട്ടി ഉസ്താദ് അവർകളെ സാദരം ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മൈൻ അമ്മാ ബഅദ്. ബഹുമാനനായ യോഗാധ്യക്ഷൻ, വേദിയിലെ സാദാത്യങ്ങൾ, സുന്നി സെന്ററിൻ്റെയും എസ് കെ എസിൻ്റെയും കെ എം സി സിയുടെയും പ്രവർത്തകർ, സഹോദരന്മാർ സഹോദരിമാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂട്ടായ്മ സ്വീകരിക്കട്ടെ. ഇനിയും ഇതുപോലെ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തോടു കൂടുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യട്ടെ. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും ഈ രാജ്യത്തെയും മുസ്ലിം രാജ്യങ്ങളെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കുന്നത് കഥയോടുകൂടുള്ള പ്രസംഗമാണ്, പാട്ടോടുകൂടിയുള്ള കഥയാണ്. അതിൻ്റെ മുമ്പ് കുറേ പ്രസംഗങ്ങൾ കഴിഞ്ഞു, ഇനി ഒരു പ്രസംഗത്തിന് പ്രസക്തിയില്ല. ഇതിൻ്റെ സംഘാടകർ ഉണർത്തിയെന്ന രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ്. നാം ഇവിടെ സമ്മേളിച്ചത് ഇതൊരു ചടങ്ങ്, ഇതൊരു വിജയിപ്പിക്കൽ ആയി മാറരുത്. സർവശക്തനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതുകൊണ്ടൊക്കെയും നമുക്ക് വിജയികളാവണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ ഈ വർഷത്തെ റബീഉൽ അവൽ മാസം നമ്മളോട് ഇവിടെ പറയാൻ പോകുന്നു. ഈ റബീഉൽ അവൽ മാസത്തിൽ ഒരുപാട് മൗലിദ് മജ്‌ലിസുകൾ നമ്മൾ സംഘടിപ്പിക്കുകയും സ്വലാത്തുകളൊക്കെയും വർദ്ധിപ്പിക്കുകയും ചെയ്തു. നാം പലപ്പോഴും ഉണർത്തുന്നത് പോലെ നമ്മുടെ മൗലിദുകളും സ്വലാത്തുകളൊക്കെയും ഒരു മാസത്തിൽ ഒതുങ്ങാതെ ഈ മാസത്തിൽ നാം കൂടുതലായി സംഘടിപ്പിച്ച മൗലിദ് മജ്‌ലിസുകൾ അത് തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള പ്രചോദനമാകട്ടെ എന്ന് ഈ ഒരു സന്ദേശം എൻ്റെ നഫ്സിനോടും നിങ്ങൾക്കും നൽകുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മികില എല്ലാ മേഖലകളിലും നമുക്ക് മാതൃകയാണ്. നാം ഈ
സംഘടിപ്പിക്കുമ്പോൾ ഇതിലും നമുക്ക് മാതൃകയുണ്ട്. നമുക്കറിയാം നമ്മുടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രവർത്തനം, അത് നാട്ടിലും മറു നാട്ടിലും കേരള മുസ്ലിങ്ങൾ എവിടെയുണ്ടോ അവിടെയൊക്കെയും സമസ്തയുടെയും അതുപോലെ തന്നെ എസ് കെ എസ് എസ് എഫിന്റെയും എസ് ഒ എസിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിവിധ രൂപത്തിലായി അതിന്റെ പ്രവർത്തന സൗകര്യങ്ങൾക്ക് വേണ്ടി നാം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ റബീഉൽ അവൽ മാസത്തിൽ നമ്മുടെ സമസ്തയുടെ കീഴിലുള്ള മൂന്നാമത്തെ പ്രോഗ്രാമാണ് ഈ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നത്. ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരു വിജയമാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ പ്രവാസികളായ സഹോദരങ്ങളോട് ഉണർത്താനുള്ളത് മഹത്തായ സമസ്ത കേരള ജമീയത്തുൽ ഉലമായ എസ് കെ എസ് എസ് എഫ് അതിന്റെ പ്രവർത്തകനുമായി സഹകരിക്കുക, അതിനു വേണ്ടുള്ള സഹായങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. നാം ഇവിടെ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ കുടുംബ നാട്ടിൽ സംരക്ഷിക്കുന്നത്, നമ്മുടെ മഹല്ലുകൾ സംരക്ഷിക്കുന്നത്, നമ്മുടെ നാടും വീടും സംരക്ഷിക്കുന്നത്, അവിടെ അനിസ്ലാമികമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ മഹല്ലടിസ്ഥാനത്തിൽ സംഘടനാടിസ്ഥാനത്തിൽ അത് ഇടപെട്ട് അതിന് പരിഹാരം നൽകുന്നത് നമ്മുടെ സംഘടനകളാകുമ്പോൾ അതിനു വേണ്ട എല്ലാ സഹായങ്ങളും പിന്തുണയും കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മുടെ കുടുംബത്തെ നാം നാട്ടിൽ നിർത്തി വരുമ്പോൾ ആ കുടുംബത്തിന് ആവശ്യമായ ബന്ധബോധം നൽകുന്നത്, അവർക്ക് ആവശ്യമായ മതപ്രചരണം നടത്തുന്നത് നമ്മുടെ സംഘടനകളാകുമ്പോൾ നാം ഇവിടെ നിന്നും നമ്മുടെ നാടുകളിലുള്ള സംഘടനകളെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ ധാർമ്മികമായ അവകാശം, ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നാം നിർവഹിച്ചേ പറ്റുകയുള്ളൂ. റബീഉൽ അവൽ നമ്മളോട് വിട പറയുമ്പോൾ റബീഉന്റെ ഒരു സന്ദേശമായി പറയുന്നു, നാം ജീവിതത്തിൽ ഒരു റമദാൻ മാസത്തിൽ നമ്മൾ സ്പെഷ്യലായി ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലെ, കൂടുതൽ ഇബാദത്തുകൾ ചെയ്യുന്നത് തുടർ മാസങ്ങൾക്കുള്ള ഒരു പ്രചോദനമാകുന്നത് പോലെ, പരിശുദ്ധ റബീഉൽ അവൽ മാസത്തിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഒരു സ്നേഹം നമ്മൾ കൈവരിച്ചത് അത് കൂടുതലും സ്വലാത്തിൽ കൂടിയാണ് നമ്മൾ അത് പ്രകടമാക്കുന്നതെങ്കിൽ നമ്മുടെ തുടർ ജീവിതത്തിൽ അത് ഉണ്ടാവട്ടെ എന്നൊരു സന്ദേശം നൽകിക്കൊണ്ട് സുന്നി സെന്റർ, അജ്മാൻ സുന്നി സെന്ററിന്റെ എല്ലാവിധ വിജയ ആശംസകൾ കണ്ണൂർ ജില്ല എസ് കെ എസ് എഫ് സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് നേർന്നും കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഇതോടുകൂടി നമ്മുടെ പൊതുസമ്മേളന പരിപാടി ഇവിടെ സമാപിക്കുകയാണ്. ഇനി ഈ വേദിയിൽ നടക്കുന്നത് നാമൊക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന, കേരളത്തിനകത്തും പുറത്തും നിരവധി വേദികളിൽ ഇസ്ലാമിക കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ ബഹുമാനപ്പെട്ട സുബൈർ തോട്ടിക്കൽ, അതുപോലെ തന്റെ ശബ്ദമാധുര്യം കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയ കണ്ണൂർ മമ്മാലി മുഹമ്മദ് അലി കണ്ണൂർ, കണ്ണൂർ മമ്മാലി എന്നാണ് അറിയപ്പെടുന്നത്. അതുപോലെ അസ്ഗർ അബുദാബി തുടങ്ങിയവരെ ഈ വേദിയിലേക്ക് സാദരം സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ഈ വേദി ഇവിടെ അവസാനിക്കുന്നു. ഈ വേദിയിൽ നമ്മുടെ ബഹാറെ തോയ്ബയുടെ പ്രചരണാർത്ഥം നടത്തിയ ഓൺലൈൻ ക്വിസ് മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഷെഫീഖ് പള്ളിപ്പുറത്തിനുള്ള സമ്മാനദാനം ബഹുമാനപ്പെട്ട സുന്നി കൗൺസിലിന്റെ പ്രവർത്തകരും ഈ അജ്മാനിലെ സമസ്തയുടെ പ്രവർത്തനങ്ങൾക്ക് ഊർജം നൽകുന്ന ബഹുമാനപ്പെട്ട ആർ വി അലി ഉസ്താദ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഏറ്റുവാങ്ങാൻ വേണ്ടി നമ്മുടെ പ്രവർത്തകനും കണ്ണൂർ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ഷെഫീഖ് പള്ളിപ്പുറത്തെയും സാദരം ക്ഷണിക്കുന്നു.
രണ്ടാം സ്ഥാനം നേടിയിരിക്കുന്നത് സഹദ്. അത് ഏറ്റുവാങ്ങാൻ വേണ്ടി അദ്ദേഹത്തെയും നൽകുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി മദനി ഉസ്താദ് അവർകളെയും സാദരം ക്ഷണിക്കുന്നു. നേരത്തെ നടന്ന നമ്മുടെ കുട്ടികളുടെ പരിപാടിയിൽ പാട്ട് അവതരിപ്പിച്ച തബ്ശിർ, അബിഷിർ തുടങ്ങിയ വിദ്യാർത്ഥികളെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ നടത്തിയ പൊതുപരീക്ഷയിൽ നമ്മുടെ അജ്മാനിലെ നാസർ സുവൈദി മദ്രസയിൽ നിന്നും ഒന്നാം സ്ഥാനത്തോടുകൂടി, യു എയിൽ തന്നെ ഒന്നാം സ്ഥാനത്തോടുകൂടി പാസ്സായ അബിഷിർ എന്ന വിദ്യാർത്ഥിക്കുള്ള ഉപഹാര സമർപ്പണം ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് എസ് കെ എസ് എസ് എഫിന്റെ മുൻ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട നൌഷാദ് ഫൈദി ഉസ്താദ് അവർകൾ വിതരണം നൽകുന്നു. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. കേരളത്തിലും പുറത്തും ലോകരാജ്യങ്ങളിലടക്കം നടത്തിയ സമസ്തയുടെ പൊതുപരീക്ഷയിൽ ഒമ്പതാം റാങ്കോടുകൂടിയാണ് അബിഷർ എന്ന വിദ്യാർത്ഥി വിജയിച്ചിരിക്കുന്നത്. മുഹിബ്, അദ്ദേഹത്തിന് സമ്മാനം നൽകാൻ നമ്മുടെ ഉപദേശക സമിതി ചെയർമാൻ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ കുട്ടി ഫൈദി ഉസ്താദ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. മുഹിബ്, അൻസാഫ്, അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ, അബിഷിർ, അബിഷിർ, അമീർ, ചെറിയൊരു കുട്ടിയാണ് അമീർ, അത് നൽകുന്നത് ബഹുമാനപ്പെട്ട സഫ ഹാജിക അവരെ സാദരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അബിഷിർ, അതുപോലെ ചെറിയൊരു കുട്ടി നല്ല രീതിയിൽ പാട്ട് പാടി ആസിയ, നമ്മുടെ ആശംകിയുടെ മകളും കൂടിയാണ്. അബ്ദു സഹദിന്റെ മകളാണ്. അൻസിഫ്, തങ്ങൾ സമ്മാനം നൽകും. ഷാർജ കെ എം സി സിയുടെ നേതാവ് ബഷീർ സാഹിബ്.
ഇതോടുകൂടി സമ്മാനദാനം കഴിഞ്ഞിരിക്കുകയാണ്. ഈ വേദി സുബേർ തോട്ടിക്കലും സംഘത്തിനും വഴിമാറി കൊടുക്കുന്നു. പുറത്തുള്ള ആളുകളൊക്കെ നമ്മുടെ ഈ വേദിയിലേക്ക് കടന്നിരിക്കുക. ഈ ഒരു വേദി നല്ലൊരു സജ്ജീകരിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പുണ്യസമസ്ത ഇല്ലെങ്കിൽ ഉമ്മത്തിൻ്റൊരവസ്ഥ. മുസൽമാനോടല്ലോ ഈമാൻ പടർന്നോ മുത്തിസ്ലാമിൻ പൂക്കൾ വിടർന്നു. മുസൽമാനോടർന്നു ഈമാൻ പടർന്നു മുത്തിസ്ലാമിൻ പൂക്കൾ വിടർന്നു. പുണ്യസമസ്ത
ഇല്ലെങ്കിൽ ഈ ഉമ്മത്തിൻ്റൊരവസ്ഥ പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ ഈ ഉമ്മത്തിൻ്റൊരവസ്ഥ വരകൽ മുല്ലക്കോയ തങ്ങളെ പ്രസ്ഥാനം ഉരക്കല്ലിലുരച്ചാലും മാറ്റുള്ള സ്ഥാനം വരകൽ മുല്ലക്കോയ തങ്ങളുടെ പ്രസ്ഥാനം ഉരക്കല്ലിലുരച്ചാലും മാറ്റുള്ള സ്ഥാനം ബാഫക്കി തങ്ങളെ വാക്കിന് അഭിമാനം ഭാഗ്യനിലാവെന്നും പൂത്തുള്ള മാനം പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ ഈ ഉമ്മത്തിൻ്റൊരവസ്ഥ മുസൽമാനുണർന്നു ഈമാൻ പടർന്നു മുത്തിസ്ലാമിൻ പൂക്കൾ വിടർന്നു പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ ഈ ഉമ്മത്തിൻ്റൊരവസ്ഥ കർമ്മത്തിൽ കറാഹത്ത് പോലും കലരാത്ത കണ്ണിയത്തുസ്താദിൻ സന്മാർഗപാത കർമ്മത്തിൽ കറാഹത്ത് പോലും കലരാത്ത കണ്ണിയത്തുസ്താദിൻ സന്മാർഗപാത ശംസുൽ ഉലമ ഉസ്താദെ പോലെ ആര് സംശയം വേണ്ട ഇന്നാരുമില്ല നേര് പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ ഈ ഉമ്മത്തിൻ്റൊരവസ്ഥ മുസൽമാനുണർന്നു ഈമാൻ പടർന്നു മുത്തിസ്ലാമിൻ പൂക്കൾ വിടർന്നു പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ ഈ ഉമ്മത്തിൻ്റൊരവസ്ഥ പാരമ്പര്യം കൊണ്ട് തീർത്ത തറവാട് ആരംഭിതാലും തകരാത്തൊരു കൂട് പാരമ്പര്യം കൊണ്ട് തീർത്ത തറവാട് ആരംഭിതാലും തകരാത്തൊരു കൂട് ഈ കൂട്ടിൽ കൂടുന്നോർക്കില്ലാതെ ചൂട് ഇഹ്ദിന സിറാത്തൽ മുസ്തഖിൻ തേട് പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ ഈ ഉമ്മത്തിൻ്റൊരവസ്ഥ മുത്തിസ്ലാമിൻ പൂക്കൾ വിടർന്നു മുസൽമാനുണർന്നു ഈമാൻ പടർന്നു മുത്തിസ്ലാമിൻ പൂക്കൾ വിടർന്നു പുണ്യസമസ്ത ഉമ്മത്തിൻ്റൊരവസ്ഥ പുണ്യസമസ്ത പുണ്യസമസ്ത ഇല്ലെങ്കിൽ ഉമ്മത്തിൻ്റൊരവസ്ഥ ഞാൻ എഴുതിയൊരു പാട്ടാണ് ഉമ്മയെ കുറിച്ചുള്ളൊരു വളരെ നല്ലൊരു സോങ്ങാണ്. എല്ലാവരും ആ സോങ്ങിലേക്ക് ശ്രദ്ധ ചെലുത്തണം. നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം നൊമ്പരം സുഖമായി മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം ഒന്നു നീ ഓർക്കു നിൻ കുഞ്ഞു ദിനരാത്രം ഒന്നുറങ്ങീല പാതിരാവിലുമാ നേത്രം ഉമ്മ മാത്രം ഉമ്മ മാത്രം
ഉമ്മ മാത്രം ഉമ്മ മാത്രം. ആ തിരുപാദത്തിൻ ചോട്ടിൽ എൻ്റെ സ്വർഗമാ, ആ കരം പിടിച്ചു ഞാൻ നടന്നു സ്വന്തമായി. ആ മുലപ്പാലിന്നും എൻ്റെ സിരയിൽ ശക്തിയായി, ആ മടിയിൽ നിന്നും ദിക്രിനീണം വ്യക്തമായി. എൻ്റെ നന്മയ്ക്കായി എന്നും തേടുന്നുമ്മ, ഒന്നും തിന്നാതെ കാത്തു നിൽക്കുന്നുമ്മ. എൻ്റെ നന്മയ്ക്കായി എന്നും തേടുന്നുമ്മ, ഒന്നും തിന്നാതെ കാത്തു നിൽക്കുന്നുമ്മ. ഏകനല്ലാഹ് ശേഷം അഭയ കേന്ദ്രം, എന്നും ഉമ്മ മാത്രം ഉമ്മ മാത്രം. ഏകനല്ലാഹ് ശേഷം അഭയ കേന്ദ്രം, എന്നും ഉമ്മ മാത്രം ഉമ്മ മാത്രം. നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം, നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം. ഉമ്മ മാത്രം ഉമ്മ മാത്രം, ഉമ്മ മാത്രം ഉമ്മ മാത്രം. ആ മുഖത്ത് നോക്കി ചെയ്യുന്ന അക്ഷരം പോലും ആവരുതെന്നോതിയില്ലേ റബ്ബിൻ വാക്കാലും. പെറ്റത്തള്ള വെറുത്തു വ്യസനമേകിയാൽ കുറ്റമല്ലയും പൊറുത്തിടില്ല സത്യമാ. എന്തു ചെയ്താലും എന്റെ കുഞ്ഞല്ലേ നീ എന്ന സ്നേഹത്താൽ എല്ലാം മറക്കുന്നുമ്മ. എന്തു ചെയ്താലും എന്റെ കുഞ്ഞല്ലേ നീ എന്ന സ്നേഹത്താൽ എല്ലാം മറക്കുന്നുമ്മ. മണ്ണിൽ ക്ഷമയെന്ന വാക്കിൻ്റെ അർത്ഥം, എന്നും ഉമ്മ മാത്രം ഉമ്മ മാത്രം. മണ്ണിൽ ക്ഷമയെന്ന വാക്കിൻ്റെ അർത്ഥം, എന്നും ഉമ്മ മാത്രം ഉമ്മ മാത്രം. നോക്കിയാൽ പുണ്യം ലഭിക്കും മുഖനേത്രം, നൊമ്പരം സുഖമായി കരുതും കഥാപാത്രം. ഉമ്മ മാത്രം ഉമ്മ മാത്രം, ഉമ്മ മാത്രം ഉമ്മ മാത്രം. ഒന്നു നീ ഓർക്കൂ നിൻ കുഞ്ഞു ദിനരാത്രം, ഒന്നുറങ്ങിയില്ല പാതിരാവിലുമാ നേത്രം. ഉമ്മ മാത്രം ഉമ്മ മാത്രം, ഉമ്മ മാത്രം ഉമ്മ മാത്രം, ഉമ്മ മാത്രം ഉമ്മ മാത്രം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അൽഹംദുലില്ലാഹ് റഹ്മതുഹു വനസ്തഈനു വനഊനു ബിഹി വനതവക്കൽ അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ലലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയലഹു. നശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വനശ്ഹദു അന്ന സയ്യിദനാ മുഹമ്മദൻ നബിയുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു വലദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ വഹബീബിനാ മുഹമ്മദ്. റബ്ബിശ്റഹ്ലി സദ്രി വയസ്സർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഖൈർ ഖൽക്കില്ലാഹ്. അനുഗ്രഹീതമായി വേദിയിൽ സന്നിഹിതരായ ആദരണീയരായ പണ്ഡിതന്മാരെ,
പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എൻ്റെ മാന്യരായ യുവ സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ അപാരമായ അനുഗ്രഹത്തോടെയാണ് നമ്മൾ ഈ വേദിയിൽ ഇങ്ങനെ സംഗമിച്ചത്. അല്ലാഹു നമ്മിൽ നിന്നത് കബൂൽ ചെയ്യുമാറാകട്ടെ. നാളെ പാരത്രിക ലോകത്ത് നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ അല്ലാഹു ഈ സംഗമത്തെ നമുക്ക് എത്തിച്ചു തരട്ടെ. നമ്മൾ നിന്ന് വിട പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, നമ്മുടെ പണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, നാമായി ബന്ധപ്പെട്ടവർ, ദുആ കൊണ്ട് വസിയത്ത് നൽകിയവർ, എല്ലാവരുടെ കബറും അല്ലാഹു സ്വർഗത്തിൻ്റെ തോപ്പാക്കി കൊടുക്കട്ടെ. ജീവിച്ചിരിക്കുന്ന നമുക്ക് നാമുമായി ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും അല്ലാഹു അവൻ പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ദീർഘായുസ്സും ആരോഗ്യം ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ ജോലികളിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മെ എല്ലാവരും അല്ലാഹു ഹിദായത്ത് കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലോകം വിട്ട് വിട പറഞ്ഞു പോകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ചൊല്ലിയിട്ട് മഹാനായ ശംസുൽ ഉലമയൊക്കെ വിട പറഞ്ഞു പോയ പോലെയുള്ള ഒരു നല്ല മരണത്തെ അല്ലാഹു നമുക്കും കുടുംബത്തിനും എത്തിച്ചു തരുമാറാകട്ടെ. നമ്മുടെയൊക്കെ കടങ്ങൾ വിട്ടാണ് അല്ലാഹു മാർഗം നൽകട്ടെ. കുടുംബത്തിനോട് സമാധാനമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ റഹ്മത്തുക്കയ അർഹമ റഹീമീൻ. സഹോദരന്മാരെ, എസ് കെ എസ് എസ് എഫിന്റെ അജമാൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മഹോന്നമായൊരു പരിപാടിയുടെ ഇസ്ലാമിക ചരിത്ര കഥയുടെ വേദിയിലാണ് നമ്മൾ ഒത്തുകൂടിയത്. ഖബറിസ്ഥാനിലെ അല്ലെങ്കിൽ ശവപ്പറമ്പിലെ കാവൽക്കാരൻ എന്ന് പറയുന്ന ഒരു കഥ. ശവപ്പറമ്പിലെ കാവൽക്കാരൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മാനവലോകത്തിന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പാഠമാക്കി വെച്ച ഒരു മനുഷ്യന്റെ ചരിത്രമാണ് ശവപ്പറമ്പിലെ കാവൽക്കാരൻ എന്നത്. ഞാൻ ആമുഖം വർദ്ധിപ്പിക്കുന്നില്ല. വിശാലമായ ഒരു ചരിത്രത്തിൻ്റെ, നീണ്ട ഒരു ചരിത്രത്തിൻ്റെ പാർട്ട് വൺ, പാർട്ടി ടു. ഇതിൽ പാർട്ട് വൺ ആണ് നമ്മൾ ഇന്ന് അവതരിപ്പിക്കുക. ഇൻഷാല്ല പാർട്ട് രണ്ട് അടുത്ത പോലെ അവതരിപ്പിക്കും. ഇത് പാർട്ട് വൺ ആയിരിക്കും, എൻ്റെ ഒന്നാം ഭാഗമാണ് ഇന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ ഇപ്പം അടുത്ത പോലെ ആവും. അപ്പം ഏതായാലും ഇൻഷാല്ല അനുഗ്രഹീതമായൊരു അവതരണ ഗാനത്തോടെ നമുക്ക് ഈ ചരിത്രത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് കടന്നു ചെല്ലാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നല്ലത് പറയാനും നല്ലത് ചെയ്യാനും നല്ലതിനു വേണ്ടി ഒരുമിച്ച് കൂടാനും അല്ലാഹു നമുക്കെല്ലാം ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകും. ആമീൻ റഹ്മത്തുക്കയ അർഹമ റഹീം.
കോജ രാജാവേ തേടി ഞാൻ മമ ചിന്താരഥം ഓട്ടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ കോജ രാജാവേ തേടി ഞാൻ മമ ചിന്താരഥം ഓട്ടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ നേരിൻ നേർവിധി കാണേണം ഞാൻ പാരിൽ കേഴുന്നു തേങ്ങുന്നു ഞാൻ നേരിൻ നേർവിധി കാണേണം ഞാൻ പാരിൽ കേഴുന്നു തേങ്ങുന്നു ഞാൻ മാമക മാനസ വേദന സാഗര വിചിതം രോദനം കോജ രാജാവേ തേടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ കോജ രാജാവേ തേടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ഈത്ത പൂത്ത മരുഭൂമിയിൽ കാത്തുമൂത്ത കനി പോലെ ഈത്ത പൂത്ത മരുഭൂമിയിൽ കാത്തുമൂത്ത കനി പോലൊന്നിൽ ആശ ഓശാരം തന്നോനെ ഞാ തൂഷിദ്വാരത്തിൽ നോക്കിയിടുന്നു കോജ രാജാവേ തേടി ഞാ മമ ചിന്താരഥം ഓട്ടി ഞാ കോജ രാജാവേ തേടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ജീവിതം വെറുമന്വേഷണം ഈ വിധം നൊന്ത് ഞാൻ നീറണം ജീവിതം വെറുമന്വേഷണം ഈ വിധം നൊന്ത് ഞാൻ നീറണം ദൂരത്താ തീരത്തെ കാണണം ചാരത്തെ കോടി ഞാൻ വീഴണം കോജ രാജാവേ തേടി ഞാൻ മമ ചിന്താരഥം ഓട്ടി ഞാൻ കോജ രാജാവേ തേടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ കോജ രാജാവേ കോജ രാജാവേ തേടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ ഹായ് മമ ചിന്താരഥം ഓട്ടി ഞാൻ മമ ചിന്താരഥം ഓട്ടി ഞാൻ ഈ ലോകത്തും പരലോകത്തും എല്ലാ സൗഭാഗ്യങ്ങളും നൽകുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഈ കുടുംബത്തെ ഉൾപ്പെടുത്തി തെരുമാറാകട്ടെ. സഹോദരന്മാരെ, ശവപ്പറമ്പിലെ കാവൽക്കാരൻ എന്ന ഒരു കഥ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച ആ ഒരു മഹാചരിത്ര സത്യം വർത്തമാന കാലഘട്ടത്തിൽ എന്തിനു നമ്മൾ ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ, ആധുനിക ലോകം ചില ഫിർഔൻമാരാൽ ഭരിക്കപ്പെടുന്ന കാലത്ത് പഴയ കാലഘട്ടത്തിലെ ഭരണാധികാരികൾ എങ്ങനെയാണ് ഈ വിശുദ്ധ മതത്തോട് സംവദിച്ചത്, അല്ലെങ്കിൽ മതത്തോട് അവർ വെച്ച് പുലർത്തിയ കർമ്മങ്ങളെ കാര്യങ്ങളെ എങ്ങനെ എന്ന് വിശകലനം ചെയ്യുമ്പോൾ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത്
ധിക്കാരികളെയും പടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, സ്വാലിഹീങ്ങളെയും പടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ധിക്കാരികളെ എന്തിനാണ് അള്ളാഹു പടച്ചത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനോട് തന്നെ ധിക്കാരം കാട്ടാൻ എന്നതാണ് അതിന്റെ മറുപടി. അങ്ങനെ അള്ളാഹുവിനോട് തന്നെ ധിക്കാരം കാട്ടുന്ന ധിക്കാരികളെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കയറഴിച്ചപ്പെടുകയും ഒടുക്കത്തിൽ ഒരു പിടുത്തപ്പെടുക്കുകയും എന്നിട്ട് അവനെ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പടച്ചതമ്പുരാൻ, ഇതൊക്കെ നീ കാണുന്നില്ലേ എന്ന്, ഇതൊക്കെ കണ്ടിട്ടും എന്തടാ നിന്റെ മനസ്സൊന്ന് നന്നാകാത്തത് എന്ന് അള്ളാഹു നമ്മോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഒരു മറുപടിയാണ് ശവപ്പറമ്പിലെ കാവൽക്കാരൻ. ഇൻഷാല്ലാ എല്ലാം അള്ളാഹുബിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ബിസ്മില്ലാഹി തബക്കൽ തുലല്ലാ വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹി അലിയിൽ അലീം എന്ന് അള്ളാഹുബിലേക്ക് എല്ലാം സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന വിശുദ്ധ സ്വലാത്ത് സമർപ്പിച്ചുകൊണ്ട് ഇൻഷാല്ലാ ഈ ചരിത്രത്തെ നമുക്ക് ഇങ്ങനെ ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. അതെ, അഹദായ തമ്പുരാൻ അൽഹംദു നായക അവനിൽ തുതിയോതും ഞങ്ങളെ, ആരിൽ മുഹബ്ബത്തു മാതിയോളി മുത്തും ആശിക്കാം മുത്ത് റസൂലരെ. അഹദായ തമ്പുരാൻ അൽഹംദു നായക അവനിൽ സ്തുതിയോതും ഞങ്ങളെ, ആരിൽ മുഹബ്ബത്തു മാതിയോളി മുത്തും നാട് ഭരിച്ചല്ലോ പണ്ട് സഖാവത്തിനുള്ള രാജനൊന്ന്, മിസുറെന്ന നാട് ഭരിച്ചല്ലോ പണ്ട് സഖാവത്തിനുള്ള രാജനൊന്ന്, അവിടത്തിൽ മിസ്ആബ് ജീവിച്ചിരുന്ന് ആൾക്ക് വയസ്സ് 151, അവിടത്തിൽ മിസ്ആബ് ജീവിച്ചിരുന്ന് ആൾക്ക് വയസ്സ് 151. അഹദായ തമ്പുരാൻ അൽഹംദു നായക അവനിൽ സ്തുതിയോതും ഞങ്ങളെ, ആരിൽ മുഹബ്ബത്തു മാതിയോളി മുത്തും ആശിക്കാ മുത്ത് റസൂലരെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിസർ അഥവാ ഈജിപ്ത് ഭരിച്ചത് സഖാവത്ത് എന്ന പേരുള്ള ഒരു രാജാവായിരുന്നു. സഖാവത്ത് രാജ്യം ഭരിക്കുന്ന കാലത്ത് ആ നാട്ടിൽ മിസ്ആബ് എന്ന പേരുള്ള ഒരാട്ടിടയും ജീവിച്ചിരുന്നു, ആടിനെ മേക്കുന്ന ഒരാൾ. ചരിത്രത്തിൽ പറയുന്നു അയാൾക്ക് 150 or 151 വയസ്സായി. അയാളുടെ ഭാര്യയുടെ പേര് റൗലത്ത് എന്നാണ്, 132 വയസ്സ് പ്രായം. കാലങ്ങളായി ആ ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് അവർ പ്രാർത്ഥിക്കുമായിരുന്നു, പ്രാർത്ഥനകൾ എല്ലാം നിഷ്ഫലമാണ്. എന്നാൽ ഒരിക്കൽ മിസ്ആബ് ആ സത്യം അറിഞ്ഞു, മിസ്ആബിന്റെ ഭാര്യ പറഞ്ഞു ആ പരമസത്യത്തെ. അതിനൊരു കാരണമുണ്ടായിരുന്നു. ഒരിക്കൽ മിസ്ആബ് കാട്ടിൽ ആടിനെ മേക്കാൻ പോയി. ആട്ടിനെ മേക്കാൻ പോയിട്ട് ആടുകളെ മേയാൻ ഇങ്ങനെ വിട്ടിട്ട് മിസ്ആബ് ആ മലയുടെ മേൽഭാഗത്ത് താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരൊട്ടകം നിന്ന് പ്രസവിക്കുകയാണ്. ഒട്ടകം പ്രസവിക്കണ കണ്ടപ്പോൾ മിസ്ആബ് മനസ്സുകൊണ്ട് ആലോചിച്ചു, ഓഹ്, ഒട്ടകം പോലും പ്രസവിക്കുന്നു, നമ്മളെ കെട്ടിയൊക്കെ ഇങ്ങനത്തെ ഒരു പരിപാടി ഇല്ലല്ല. പറഞ്ഞു കഴിഞ്ഞില്ല, പ്രസവിച്ചു വീണ ഒട്ടകത്തിന്റെ കുട്ടി അവിടെ നിന്നെഴുന്നേറ്റ് മലഞ്ചെരുവിലെ മരത്തിന്റെ ചുവട്ടിലിരിക്കുന്ന മിസ്ആബിന്റെ അടുക്കിലേക്ക് നടന്നു വന്നിട്ട് മിസ്ആബിന്റെ മുന്നിൽ ആ ഒട്ടകത്തിന്റെ കുട്ടി മുട്ടുകുത്തി അതിന്റെ കുഞ്ഞു പൂഞ്ഞു എന്ന് കുലുക്കിയിട്ട് മിസ്ആബിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. മിസ്ആബ് ഒട്ടകത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ ഒട്ടകത്തെ കൊണ്ട് അല്ലാഹു മനുഷ്യന്റെ ഭാഷയിൽ സംസാരിപ്പിച്ചു. ഒട്ടകം മിസ്ആബിനെ വിളിച്ച് ചോദിച്ചു, മിസ്ആബേ, ഒരു സുധന് ജനിക്കും ദ്രോഹ കടലുകൾ തീർത്താമോഹി നാടു ഭരിക്കും. മിസ്ആബിനീമോങ്ങേണ്ട വദനമതോ വാടേണ്ട മഹിയതിലായി നിന്നിൽ ഒരു സുധന് ജനിക്കും ദ്രോഹ കടലുകൾ തീർത്താമോഹി നാടു ഭരിക്കും. ഒട്ടകം വന്നിട്ട് മിസ്ആബിന്റെ മുന്നിൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, മിസ്ആബേ, എന്തോ ഒരു വേജാറ്, എന്തോ ഒരു കരച്ചല്, കരയേണ്ട മിസ്ആബേ, കുട്ടികളില്ലല്ലേ,
എന്നെ തന്ന എന്നെ എന്റെ തള്ളക്ക് കൊടുത്ത പടച്ച തമ്പുരാൻ, എന്നെ എന്റെ തള്ളക്ക് കൊടുത്ത പടച്ച തമ്പുരാൻ നിനക്കും തരും ഒരാൺകുട്ടിയെ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം സഭേ? അവനൊരു നാൾ ഞാൻ തന്നെ അധിപതി ദൈവം ഒന്നേ പറയുമനേ നാട്ടാരിൽ കുടിലത തീർക്കും ദുഷ്ട കെടുതികളിൽ മാലോക നീറിമറിക്കും. വിശ്വവി നീ മോങ്ങേണ്ട വദനമതോ വാടേണ്ട മഹിയതിലായി നിന്നിൽ ഒരു സുധന് ജനിക്കും ദ്രോഹ കടലുകൾ തീർത്താമോഹി നാടുപരിക്കും. എന്നെ കൊടുത്ത എന്നെ എന്റെ തള്ളക്ക് കൊടുത്ത പടച്ചറബ് നിനക്കും തരും ഒരാൺകുട്ടിയെ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം മിസ്സവേ? അവൻ ഭൂലോക ചെറ്റയായിരിക്കും, ലോകത്തെമ്മാടിയായിരിക്കും. മിസ്സവ കേൾക്കേണ്ട താമസം എഴുന്നേറ്റ് ഒരൊറ്റ ഓട്ടം വീട്ടിലേക്ക് ഓടിപ്പോയി ഡോറിന് തട്ടി. 132 വയസ്സ് പ്രായമുള്ള റൗലത്ത് വാതിൽ തുറന്നു നോക്കുമ്പോ ഭർത്താവ് ഇങ്ങനെ കതച്ചോണ്ട് വരിക. റൗലത്തെ എടി നീ പ്രസവിക്കൂ, ആ ഓടി വന്നിട്ട് കാട്ടുന്ന പ്രസവിക്കുന്ന അറിയുമ്പോ പ്രസവിക്കാൻ ഞാൻ എന്താ കാക്ക ഇതുകൊണ്ട് എടുത്ത് വെച്ച സാധനല്ലേ? അല്ലടി നീ പ്രസവിക്കൂ, ഇയാൾക്കെന്താ കാട്ടുന്ന ശൈത്താൻ കൂടിയാ. എടി ഒരു ഒട്ടകം പ്രസവിക്കണത് ഞാൻ കണ്ടു. ആ അതാ നിങ്ങളെ കംപ്ലൈന്റ്. ഞാൻ പ്രസവിക്കുന്നില്ലെന്ന് വെച്ചാൽ കണ്ട ഒട്ടകം പ്രസവിക്കണത് എന്തിനാ കാക്കാൻ നോക്കാൻ പോയേ? ഇയാൾ പറഞ്ഞു നോക്കാൻ പോയതല്ലടി, നോക്കുമ്പോ കണ്ടുപോയതാ. ആ ഒട്ടകത്തിന്റെ കുട്ടി എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഒട്ടകത്തിന്റെ തള്ളക്ക് ഒട്ടകത്തെ കൊടുത്ത പോലെ നമുക്കും അല്ലാഹു ഒരു കുഞ്ഞിനെ തരുമെന്ന്. പക്ഷെ അവൻ ഭൂലോക ചെറ്റയായിരിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവള് പറഞ്ഞു ചെറ്റങ്ങ് ചെറ്റ തെമ്മാടി അങ്ങ് തെമ്മാടി ഒന്ന് കിട്ടണ്ടേ? കാലങ്ങൾ കാത്തിരുന്നു, പ്രവചനം തൽക്കാലം മറന്നു. 3 മാസം കഴിഞ്ഞു. 3 മാസം കഴിഞ്ഞപ്പോ ഒരു ദിവസം ആടിനെ മേച്ച് തളർന്നു വന്നിരിക്കുന്ന ആ ഭർത്താവ് ഭർത്താവിന്റെ സ്നേഹത്തോടെ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തു. ഭാര്യമാർ അങ്ങനെ ആയിരിക്കണം എന്നാണ്, ഭാര്യമാരെ അങ്ങനെ പോണം, സ്നേഹത്തോടെ തരുമ്പോഴാണ് നമുക്ക് കുടിക്കാനും റാഹത്തുണ്ടാകുക അല്ലേ? അതങ്ങനെ ആയിരിക്കണം. ഞാൻ സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ഞാൻ സ്നേഹം വരാനൊരു പണി പറഞ്ഞുതരാം. സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ ഭാര്യമാർക്ക് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ ഭർത്താക്കന്മാർക്ക് തിരിച്ച് അല്ല ഭാര്യമാർക്ക് തിരിച്ച് ഭർത്താവിൽ നിന്ന് സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ ഒരു പണി ഒപ്പിച്ചാൽ മതി. വേണോ? ആ വേണോ, കുറേയാൾക്ക് വേണോ. അപ്പൊ ഇത് കിട്ടായിട്ട് ഇങ്ങോട്ട് വന്നില്ല അള്ളാഹു വേലോ. അപ്പോ ഭാര്യ ഭർത്താവിനോട് അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യയോട് സ്നേഹമില്ലെങ്കിൽ ഭാര്യയുടെ നെറ്റിയില് ഇന്ന അൻസൽന സൂറത്ത് ഓതിട്ട് ഊതി കൊടുത്താ മതി. അവനവന്റെ ഭാര്യന്റെ നെറ്റിയിലെ പരക്കെ ഊതിയൊക്കെ. അപ്പോ ഇതിപ്പം നല്ല രസമുണ്ടാവും. ചില ആളിപ്പം നാട്ടിൽ ഊതാനായിട്ട് പോകുന്നുണ്ടാവും, പോക്കന്ന ഊത്തായിരിക്കും നാട്ടില്, ഫുള്ള് ഊത്താതെ ഫുള്ള് ഊത്താ നാട്ടില്. പോലീസുകാർ വരെ ഒരു സാധനം വെച്ചിട്ട് കള്ളുടിച്ചോ നോക്കാൻ വേണ്ടി ഊതടാന്ന് പറയും. എന്നെല്ലാം രാത്രി പിടിച്ചിട്ട് എത്രയാ ഊതിച്ചെന്ന് പറയും, എന്നെ കണ്ടിട്ടല്ലേ. അപ്പോ ഭയങ്കര ഊതിക്കല ഊത ആ ഊതിക്കൊള്ളണം. അപ്പൊ എന്റെ ഒരു ഉസ്താദിനെ പിടിച്ചിട്ടില്ലേ, ഉസ്താദിനെ പിടിച്ചിട്ട് എസ് ഐ ഇങ്ങനെ വെച്ചിട്ട് ഊതടാറ് ഉസ്താദിക്ക് സംഭവം തിരിഞ്ഞില്ല. ഉസ്താദിന് എന്താ ഊതാനേ പറഞ്ഞുള്ളൂ. എസ് ഐന്റെ തലയ്ക്ക് വെച്ചിട്ട് അള്ളാമസ്ലി അലാമതി എസ് ഐന്റെ കണ്ണൂർ പോയി പോയിന്നു. അപ്പൊ ഇവിടെ സ്നേഹത്തോടെ ഒരു പാത്രം ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കൊടുത്തു. വെള്ളമൊക്കെ കുടിച്ചിട്ട് മിസ്സമ്മിങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോ ഈ പെണ്ണുങ്ങൾ വല്ല തലയിലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് ഏ പിന്നെ ചെറ്റ ഇയാൾ പറഞ്ഞ് അടിച്ചെന്റെ പല്ലിയം കഴിച്ചു എന്റെ മുഖത്ത് നോക്കിട്ട എന്റെ മനുഷ്യൻ നിങ്ങളല്ല, ഏ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ആ ഉറപ്പാണോ? റൗലത്ത് പറഞ്ഞു ഞാൻ ഗർഭിണിയാണ്. 132 വയസ്സ് പ്രായമുള്ള റൗലത്ത് അത് പറഞ്ഞപ്പോ 151 വയസ്സ് പ്രായമുള്ള മിസ്സബ് എന്നിട്ട് 2 ചാട്ടം സന്തോഷം കൊണ്ട്. സത്യത്തിൽ ഭാര്യ ഗർഭിണിയാണ്, സന്തോഷത്തിൽ ജീവിക്കണവര്. 8 മാസം കഴിഞ്ഞപ്പോ 9ാമത്തെ മാസമാകാൻ പോവാ, രണ്ടുപേരും ഒന്നിച്ച കിടക്കണത്, ഭാര്യയും ഭർത്താവും ഒന്നിച്ച കിടക്കണത്. അർദ്ധരാത്രി തന്റെ ഭർത്താവിന്റെ നെഞ്ചിലേക്ക് അറിയാതെ കൈവച്ച് പോയ റൗലത്ത് പെട്ടെന്ന് കൈ പിൻവലിച്ചു. ഭർത്താവിന്റെ ശരീരം തണുത്തിട്ടുണ്ടോന്നൊരു സംശയം. ഒലിവണ്ണിയിൽ കത്തിച്ചു വെച്ച വിളക്കിന്റെ തിരിയൊന്ന് നീട്ടിക്കൊടുത്തിട്ട് തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. അയാൾ അനങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ മെല്ലൊന്ന് തൊട്ടുപിടിച്ചു. ഏ
ദേവൻഷ നോക്ക്, ഞാനാ വിളിക്കുന്നേ, റൗലത്ത വിളിക്കുന്നേ, എന്തേ എന്തിങ്ങനെ കിടക്കുന്നേ, ഒന്ന് എഴുന്നേൽക്ക്, ഒന്ന് കണ്ണു തുറക്ക്. ആ മനുഷ്യനെ എഴുന്നേറ്റില്ല, കണ്ണ് തുറക്കണില്ല. അലമുറയിട്ട് റൗലത്ത് കരഞ്ഞു. അയൽവാസികൾ ഓടിക്കൂടി വാതിലിന് തട്ടി. റൗലത്ത് വാതിൽ തുറന്ന്, എന്തേ റൗലത്ത്, എന്താ കരയണത്, എന്റെ പ്രിയപ്പെട്ടവൻ, എന്റെ ഭർത്താവ്. അയാൾ കണ്ണു തുറക്കുന്നില്ല. ആൾക്കാർ ഓടിക്കൂടി, കൂട്ടത്തിൽ ആരോ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, മിസ്തബ മരിച്ചു. റൗലത്ത് ഒരു ഭാഗത്തേക്ക് തളർന്നു വീണു. തന്റെ പ്രിയപ്പെട്ടവൻ തന്നെ വിട്ടുപോയി എന്ന സത്യം അവൾ അവിടെയാണ് കൃത്യമായി മനസ്സിലാക്കിയത്. നേരം വെളുത്തു. റൗലത്തിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ പയ്യത്ത് ആദരപൂർവ്വം മറവ് ചെയ്തു. ആ പാപം പെണ്ണ് തിരിച്ചു വന്ന് കരഞ്ഞു. വീട്ടിന്റെ അകത്ത് ശോകമുഖമായ അന്തരീക്ഷം. മാസങ്ങളിൽ കാത്തിരുന്ന ഒരു കുഞ്ഞിക്കാലിന് വേണ്ട കാണാൻ, പക്ഷെ അത് കാണുന്നതിന്റെ മുമ്പ് തന്റെ ഭർത്താവ് പിരിഞ്ഞുപോയി. ഇനിയിപ്പോ ചില ദിവസങ്ങൾ മതി റൗലത്ത് പ്രസവിക്കാൻ. പൂർണ്ണ ഗർഭിണിയായ റൗലത്ത് അവസാനം നൊന്തുപറ്റു ഒരു പൊന്നു മോനെ. ആ അരുമ സന്താനത്തെ വാരികെടുത്ത് നെഞ്ചോടക്ക് പിടിച്ച് നമ്മൾ ചോദിച്ചു, മോനെ നിന്റെ ഉപ്പ എങ്ങോട്ട് പോയടാ? പൊന്നുമാരൻമെന്നോത്തില്ല പൊന്നുമോ തന്റെ മുഖം കാണാൻ പിതാവുമില്ല പൊന്നുമാരൻ വേഗമിൽ പോയിടുമെന്നോർത്തില്ല കരളിനുള്ളിൽ ശോകമേഘം വന്നിതാനോടുന്നേ കരളിനുള്ളിൽ ശോകമേഘം വന്നിതാമോടുന്നേ കണ്ണീർ കണങ്ങൾ ധാരധാര ആയതാ ഒഴുകുന്നേ പൊന്നുമോ തന്റെ മുഖം കാണാൻ പിതാവുമില്ല പൊന്നുമാരൻ വേഗമിൽ പോയിടുമെന്നോർത്തില്ല ആ കുഞ്ഞു മകനെ എടുത്ത് നെഞ്ചോട് ഇടയ്ക്ക് പിടിച്ച് അവൾ ചോദിച്ചു, മോനെ നിന്നെ കാണാൻ കാത്തിരുന്ന നിന്റെ ഉപ്പ എങ്ങോട്ട് പോയി? ഉമ്മ എന്ത് ചോദിച്ചാലും ഉമ്മാന്റെ മുഖത്ത് നോക്കിയ കുഞ്ഞൊന്ന് ചിരിക്കും. സത്യത്തിൽ ആ പുഞ്ചിരിയിൽ റൗലത്തെ തന്റെ ഭർത്താവിന്റെ വിരഹവേദന തൽക്കാലം മറക്കാണ്. ആ കുഞ്ഞിനെ ആറ്റിപ്പോറ്റി വളർത്തി അവനൊരു പേരിട്ട് കൊടുത്തു, വലീദ് എന്ന്. വലീദ് ഇപ്പോ നമ്മളൊക്കെ, നമ്മളെ ഇവിടുത്തെ കഥയല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ നാട്ടിലെ കഥ പറയാം. കുട്ടികൾക്കൊക്കെ പേരിടുന്നത് പ്രസവിക്കണ സാഹചര്യത്തിനനുസരിച്ചാണ് പോലും. നാട്ടിൽ ജി എസ് ടി വന്നപ്പോ ചില കുട്ടിയെ കിട്ടി ജി എസ് ടി. പ്രസവിക്കാൻ ഓട്ടോയിൽ പോയ പെണ്ണ് ഓട്ടോ ബ്ലോക്കായിട്ട് വെച്ചിട്ട് കുട്ടി കിട്ടുമല്ലോ ബ്ലോക്ക് ഉദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണോ പ്രസവിക്കണ സാഹചര്യം അതിനനുസരിച്ച് കുട്ടിയൊക്കെ പേരിടുന്ന ഒരു കാലത്ത് ഈ കുട്ടി കിട്ടത് വലിയത് മുഹമ്മദ് എന്നൊരു കുഞ്ഞിന് പേരിട്ട് കൊടുത്താൽ, മുഹമ്മദ് എന്നൊരു കുട്ടിക്ക് നാമകരണം ചെയ്തു കൊടുത്താൽ അവൻ സ്വർഗത്തിന്റെ അവകാശിയാകാൻ സാധ്യതയുണ്ടെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ മുഹമ്മദ് എന്ന പേര് പടച്ചോന് വല്ലാണ്ട് ഇഷ്ടമുള്ള പേരാണ്. ചരിത്രത്തിൽ ആദ്യത്തെ മുഹമ്മദ് ആരെന്നറിയോ നിങ്ങൾക്ക്? ആദ്യമായി മുഹമ്മദ് എന്ന് പേര് വെച്ചത് ആർക്കെന്നറിയോ? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ മുതൽ ഇങ്ങോട്ടെടുത്ത മനുഷ്യ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ആദ്യത്തെ മുഹമ്മദ് മുഹമ്മദാണ്, മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യത്തെ മുഹമ്മദ് മുഹമ്മദ് നബിയാണ്. വേദഗ്രന്ഥത്തിൽ പോലും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിന് മുമ്പൊക്കെ എല്ലാ വേദഗ്രന്ഥത്തിൽ പോലും പുണ്യ നബിയെ പരാമർശിച്ചത് മുഹമ്മദ് എന്ന നാമത്തിലല്ല. അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ മുഹമ്മദ് എന്നൊരു പേര് വേദഗ്രന്ഥങ്ങൾ പ്രതിപാദിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീടുള്ള മനുഷ്യന്മാർ അതിനെ പേരിട്ട് കളയും. എന്റെ മുഹമ്മദ് ആവണം ചരിത്രത്തിൽ ആദ്യത്തെ മുഹമ്മദ് എന്ന് സാക്ഷാൽ റബ്ബുൽ ഇസ്സത്ത്. അതുകൊണ്ട് പുണ്യ നബിക്കാണ് ആദ്യത്തെ പേര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു കുട്ടിക്ക് അത് നമ്മൾ കോപ്പി അടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ നമ്മൾ മുഹമ്മദ് കൂട്ടിയിട്ട് വേറെന്തെല്ലോ പേരിട്ടുണ്ട്. അതിന്റെ ബാക്കിൽ എന്താന്നല്ലാഹു അല്ല, റമദാൻ മാസം കഴിഞ്ഞാൽ മദ്രസയിൽ ചേർക്കാൻ വേണ്ടി കയ്യും പിടിച്ച് വരുന്ന ചില പിള്ളേരുണ്ട്, ചില ഉപ്പമാർ കൊണ്ടുവരണ്ടേ, അല്ല രസ ഉസ്താദ് ഇവനെ ചേർക്കണം എന്ന് പറയും, ചക്കനങ്ങൾ നിൽക്കുന്നുണ്ടോ? അപ്പൊ നമ്മള് ചോദിക്കൂ എന്താ ആപ്ലിക്കേഷൻ ഫോമിൽ എടുത്തിട്ട് എഴുതാൻ നോക്കുമ്പോ ഇയാളുടെ കീശയൊക്കെ കയ്യിടുന്നു. അല്ല അത് പിന്നെ പറയാം, അല്ല അഡ്മിഷൻ ഫീസ് പിന്നെ മതി. പേര് അറിയുമ്പോ ഇയാളെയൊക്കെ നോക്കിയിട്ട് അറിയും പേര്. ഞാൻ വായിച്ച ഉസ്താദ് നിങ്ങൾ എഴുതിക്കോ. ഉമ്മമാരെ ഒന്ന് കുറച്ച് മക്കളെ
അവനവൻ്റെ എടുത്താൽ മതി, ബാക്കിയില്ല ആളോ ഈ ബാക്കി. എന്നാൽ തന്നെ നന്നാവും. ആ ചിലപ്പോ ഈ കുട്ടി കുട്ടികളെ കൂട്ടിക്കൊണ്ട് ഉപ്പൊരു പേര് വായന ഉണ്ടാവും, രസമുള്ള വായനയായിരിക്കും. ഒരു അബ്ദോ മുഹമ്മദ് ആദ്യം ഉണ്ടാവും, അബ്ദുൽ മുഹമ്മദ് ഉസ്താദ് ചോദിക്കുന്നുണ്ട്, ഇത് അബ്ദുൽ മുഹമ്മദ് റഹ്മത്തുൽ റദദത്തുൽ ബർബദാനി ഉസ്താദ് പറയാ, അബ്ദുൽ ഖാദർ ജീരാനി, ഇതേത് ഭാഷ, ഇതാണ് സുരിയാനി, എനിക്കാണ് ബിരിയാണി എന്ന് പറയേണ്ടി. അപ്പൊ ഏതായാലും കുട്ടിക്ക് വലീദെന്ന് പേരിട്ട് ആറ്റി പോറ്റി വളർത്താണ്. ഒരു ദിവസം ഉമ്മ കുട്ടിനെ ഇങ്ങനെ നെഞ്ചോടൊക്കെ പിടിച്ചു, വലീദിനെ ഇങ്ങനെ പിടിച്ചു. പഴയ കാലത്ത് ഉമ്മമാര് മക്കളിങ്ങനെ പിടിക്കും, ഇപ്പോഴത്തെ ഉമ്മമാർക്ക് പിടിക്കാൻ സമയമില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവായിക്കണ്ട്. അപ്പോ അപ്പൊ ഈ കുഞ്ഞിനെ എങ്ങനെ പിടിക്കും, പണ്ടത്തെ ഉമ്മമാരൊക്കെ എങ്ങനെ പിടിക്കല. ഒരു ദിവസം കുട്ടി ഉമ്മാന്റെ നെഞ്ചത്ത് ചെരിഞ്ഞു കിടന്നിട്ട്, ക്രോസ് ആയിട്ട് കിടന്നിട്ട് രണ്ട് കാലിങ്ങനെ ചുരുട്ട് ഒറ്റ ചവിട്ട് കൊടുത്തു ഉമ്മാന്റെ നെഞ്ചത്ത്, റാവുലത്ത് വീണുപോയി. വീണിട്ട് കുട്ടിനെ വിട്ടില്ല, കുട്ടിനെ ഇങ്ങനെ പിടിച്ചിട്ട് ഉമ്മ പറഞ്ഞു, മോനെ നിന്റെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് നീ ഭൂലോക ചെറ്റയായിരിക്കും. ആ ചെറ്റത്തിൽ ഉമ്മാന്റെ നെഞ്ചത്ത് ബിസ്മിയും കുട്ടി ഉദ്ഘാടനം ചെയ്തു. അവനെ ആറ്റി പോറ്റി വളർത്തി 4 വയസ്സ് വരെ, 4 വയസ്സായ വലീദ് അയൽവക്കത്തൊക്കെ കളിക്കാൻ പോകുകയായിരുന്നു. അയൽവക്കത്തൊക്കെ കളിക്കാൻ പോയ കാലഘട്ടം മുതൽ അയൽവാസികൾ പരാതിയും കൊണ്ട് വന്നു, റൗലത്തെ നിന്റെ വൃത്തികെട്ട സാധനത്തിന് പിടിച്ചു കെട്ടണം, എന്റെ മോനെ തല്ലി അടിച്ചു ഇടിച്ചു, ഇതെന്റെ പരാതി. റൗലത്ത് മോനെ അരികത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ വലീദ് നീ ആരെയും തല്ലരുത്. ഇല്ല തല്ലൂല, പിന്നെന്താക്ക കൊല്ലും. അവനെ തലല, അവൻ 9 വയസ്സ് പ്രായം വരെ ഉമ്മ ആറ്റിപ്പോറ്റി വളർത്തിയവനെ. 9 വയസ്സ്, 9 വയസ്സാകുമ്പോഴേക്ക് ഇവൻ ആ നാട്ടിൽ കുപ്രസിദ്ധനായി. ഇവൻ അറിയാത്ത ആരുമില്ല, അത്ര കുപ്രസിദ്ധനാണ്. മാത്രമല്ല ഇവൻ ചെറിയ കുട്ടികളുള്ള കളിയൊക്കെ വിട്ടിട്ട് പിന്നെ കളി വലിയാളോടാണ്. വലിയാളെന്ന് പറഞ്ഞാൽ ആരാ, ആ നാട്ടിലെ കള്ളു കുടിക്കുന്ന, കഞ്ചാവ് അടിക്കുന്ന, വൃത്തികേട് എന്തൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുന്നവര്. അവരുടെ കൂടെ കൂടി പിതാവ് ഉണ്ടാക്കി വെച്ച ആടുമാടുകളെ വിറ്റു തുലച്ചു തീർത്തു. ജീവിതത്തിൽ ആദ്യമായിട്ട് പട്ടിണി എന്തെന്നറിഞ്ഞു, റൗലത്ത് എന്ന പാപം പെണ്ണ്. തന്റെ മകൻ എല്ലാം തീർത്തപ്പോ അയൽവക്കത്തെ വീട്ടിൽ ജോലിക്ക് പോകേണ്ടി വന്നു. ഗതികെട്ട മാതാവ് ജോലി ചെയ്ത് തിരിച്ചു വാങ്ങിക്കൊണ്ടുവരുന്നത് പോലും വഴിവെക്കൽ പതുങ്ങിയിരിക്കണവൻ തട്ടിപ്പറിച്ചോടാൻ തുടങ്ങിയപ്പോ ഒരു നാളായി ഉമ്മ സഹനശക്തി നഷ്ടപ്പെട്ടിട്ട് അവൻ അരികത്ത് വിളിച്ച് അവന്റെ മുഖത്ത് റെഡി കൊടുത്തിട്ട് പറഞ്ഞു, നീ വല്ലാത്ത തമ്മാടിയാകുമെന്ന് നിന്റെ ഉപ്പേനോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ എനിക്ക് കാണണ്ട, നീ ഇവിടം വിട്ട് പോകണം. ഇങ്ങനെ ഒരു മകൻ ജനിക്കാതിരിക്കലാണ് നല്ലത്. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹായ മക്കളാക്കി തരട്ടെ, അള്ളാഹു നമുക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കി തരട്ടെ. ഇങ്ങനെയുള്ള മക്കൾ ജനിക്കാതിരിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ഒരു നൊന്തുപറ്റ മാതാവ് വിളിച്ചു പറഞ്ഞ ഗതികേടിലേക്ക് അള്ളാഹു നമ്മുടെ മക്കളെ എത്തിക്കാതിരിക്കുമാറാകട്ടെ. അപ്പൊ അവൻ ആട്ടിവിട്ടു, അവൻ ഓടി, ഉമ്മാനോ ഉമ്മാന്റെ ശാപമേറ്റ് വാങ്ങിയിട്ട് ചരിത്രത്തിൽ ഒരു മകൻ നടന്നു നീങ്ങി. അവൻ എത്തിയത് ഈജിപ്തിലെ നഖ്ലത്ത് എന്ന് പറയുന്ന രംഗാടിയിലാണ്. നാട്ടിൽ ജോലി തരപ്പായി നടക്കിടക്കി ആവിടം വിടവായി. സ്വല്ലയവൻ മഹാദുഷ്ടനുമാണ് ചെന്നവരിൽ കയർക്കുകയാണ്, മംഗകളോ വഴിമാറുകയാണ് പിന്നിലവൻ പാഞ്ഞുണരുകയാണ്. സ്വല്ലയവൻ മഹാദുഷ്ടനുമാണ് ചെന്നവരിൽ കയർക്കുകയാണ്, മംഗകളോ വഴിമാറുകയാണ് പിന്നിലവൻ പാഞ്ഞുണരുകയാണ്. തന്നെ ഇഷ്ടം കാട്ടിയവൻ പോകയാണ്. നഖ്ലത്തിൽ വലീദ് നീതി നടപ്പായി നാശം തടി ക്ഷീണമാകെ മൂഷിപ്പായി. നാലാൾ കൂടും നാട്ടിൽ ജോലി തരപ്പായി നടക്കിടക്കി ആവിടം വിടവായി. യജത്തില് നക്കിലത്ത് എന്ന് പറഞ്ഞൊരു അങ്ങാടിയിലവൻ വന്നത്, ഒരു കൊച്ചു അങ്ങാടിയാണ്, ചെറിയ ടൗൺ ആണത്. അതിലൂടെ 4 ദിവസം അലഞ്ഞു തിരിഞ്ഞവൻ ഇങ്ങനെ നടന്നു. കേറി പറഞ്ഞ ഉടുപ്പ്, ഭക്ഷണം കഴിക്കാണ്ട് 3-4 ദിവസമായി മുഷിഞ്ഞു ഒരു കോലത്തിരിവൻ. 4-ാമത്തെ ദിവസം ഈ അങ്ങാടി അവസാനിക്കുന്ന ഭാഗത്ത് ഒരു വയസ്സായ മനുഷ്യൻ നടന്ന ഒരു വെജിറ്റബിൾ കട, പച്ചക്കറി കട, അതിനു മുന്നിൽ അവൻ ഇങ്ങനെ പോയി നിന്നു. അപ്പൊ ഈ പാപ്പ പോലത്തെ മനുഷ്യൻ ചോദിച്ചു, എന്തേ മോനെ വേണ്ടേന്ന് വെച്ചു. പാപ്പ, എനിക്ക് സാധനം ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളെ കടയിൽ ഒരു പണി തരുമോ. മനെ മൊത്തത്തിന് നോക്കിയിട്ട് ഇയാൾ ചോദിച്ചു, ഞാൻ നിനക്ക് ഇവിടെ പണി തന്നാൽ നീ എനക്കിട്ട് പണി തരുമോ. ഓൻ പറഞ്ഞു, നോക്കിയിട്ട് തരാന്ന് പറഞ്ഞു. അടുത്ത് വിളിച്ചിട്ട് ചോദിച്ചു, എന്തേ നിന്റെ പേര്? പേര് വലീദ്. നാട്? നാടങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഉമ്മ ഉപ്പ സാധനം ഇല്ല, രണ്ടിനും കണ്ടിട്ടില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, മോനെ എനിക്ക് മക്കളില്ല,
ഇപ്പൊ മനസ്സുകൊണ്ട് പറഞ്ഞ അത് വലിയ ഗുണമായി. നീ എന്റെ കൂടെ കൂടിക്കോ, ഇവിടെ കേറ. മൂന്നാല് ദിവസം എന്റെ ആത്മാർത്ഥമായ ജോലി. വൈകുന്നേരം കടയടച്ചിട്ട് ഇയാൾ പുറയിൽ പോകുമ്പോൾ ഉടനെ കൊലയിൽ കിടക്കും. ഇതൊക്കെ കണ്ടപ്പോ ഇയാൾക്കൊരു ദയ തോന്നി. ഇയാൾ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യ്, ഈ കടയിൽ ഇപ്പൊ രണ്ടാള് കച്ചവടം നടത്താനൊന്നുമില്ല, നീ ഒറ്റയ്ക്ക് ഇത് നോക്ക്. ഞാനിനി ഇങ്ങോട്ട് വരുന്നില്ല. വൈകുന്നേരം ആകുമ്പോ കടയടച്ച് വീട്ടിലേക്ക് വന്നു, എനിക്ക് കുട്ടികളൊന്നുമില്ലല്ലോ, എന്റെ മൂല പോലെ നിനക്ക് അവിടെ കൂടാം. ഇപ്പം പറഞ്ഞു, ആയിക്കോട്ടെ, ഇതൊക്കെ നീ ശരിക്കും നോക്കൂലേ. ഇപ്പം പറഞ്ഞു, ഇതെല്ലാം ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റവും. അങ്ങനെ ഇവനെ പിടിച്ചു കടയിൽ നിർത്തിയിട്ട്, ഇയാള് കടയിൽ വന്നില്ല, ഇവനുള്ളതൊക്കെ വിറ്റ് വിറ്റ് മുടിച്ച് മറ്റ് കടകളിൽ നിന്ന് ഈ പാവത്തിന്റെ പേരിൽ കടം വാങ്ങി അതും കൊടുക്കണ്ടായി. അവസാന കടക്കാർ മൊത്തം ഇവന്റെ കട വളഞ്ഞു. ഇവൻ കൈ വിലർത്തി, ആ പാവം മനുഷ്യന്റെ വീട് വളഞ്ഞു. നാട്ടുകാർ അയാൾ കടയിൽ വന്ന് നോക്കുമ്പോ കട കംപ്ലീറ്റ് കാലി, ഒരു സാധനം ബാക്കിയില്ല. ഇവൻ അടിച്ചോടിച്ചു ഇവൻ ഇയാളെ കയ്യിൽ നിന്ന് കിട്ടിയ കാശുമായിട്ട് ഈജിപ്തിന്റെ മറ്റൊരു ഭാഗത്ത് ഫുട്പാത്ത് കച്ചവടം തുടങ്ങി. ഫുട്പാത്ത് കച്ചവടം ആ പൈസ. ഈ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവര് 20 ദിർഹം സക്കാവത്ത് രാജാവിന് ടാക്സ് കൊടുക്കണം. 20 ദിർഹം. ഇവൻ പറഞ്ഞു, ഞാൻ കൊടുക്കൂല, ഞാൻ അങ്ങനെ ഞാൻ പണിയെടുത്തിൽ ആയ കൊടുക്കൂല. പണ്ട് മീൻ പിടിക്കാൻ ചൂണ്ടിട്ടിട്ട് മീൻ കിട്ടായിട്ട് ഒരുത്തു നേർച്ചയാക്കി, ഒരു കഥയുണ്ട്, നേർച്ചയാക്കിയല്ലോ പടച്ചോനെ, നല്ലൊരു മീൻ കിട്ടിയാൽ ആദ്യത്തെ മീൻ പള്ളിയിൽ ഉസ്താദിന് കൊടുക്കുക. ഫസ്റ്റ് മീൻ തന്നെ വലിയ മീൻ പിടിച്ച്. ഇപ്പം മീനിന്റെ വലിപ്പം കണ്ടപ്പോ പറഞ്ഞു, ഉസ്താദ് അങ്ങനെ ഒന്നുമില്ല, മീൻ തുള്ളി വെള്ളത്തിലേക്ക് തന്നെ പോയി. അപ്പൊ ഇവൻ അള്ളാഹുവിനോട്, പടച്ചോനെ ഞാൻ തമാശ പറഞ്ഞല്ല, നീ കാര്യമാക്കിയല്ലേ എന്ന് പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇയാൾക്ക് കൊടുക്കൂല. മറ്റ് ഫുട്പാത്ത് കച്ചവടക്കാർ കംപ്ലൈന്റ് ചെയ്തു. പട്ടാളക്കാർ ഇവനെ പിടിക്കാൻ വന്നു. സാധനം വെച്ചിട്ട് ഇവൻ ഓടിക്കളഞ്ഞു. ഇവനെ കിട്ടിയില്ല, സാധനം കിട്ടി. ഇവൻ ഒരുപാട് ദൂരം ഓടിയിട്ട് തളർന്നിട്ട് ഒരു പീടന്റെ കൊലായി കയറിയിരുന്നു. അവിടെ ഇരുന്ന് നോക്കുമ്പോ അവിടെ മൂന്നാല് വയസ്സന്മാര് കുത്തിയെന്നൊരു ഭയങ്കര ചർച്ച. ഈ ഏകദേശം 9 വയസ്സ് പ്രായമുള്ള ഇവൻ അവിടെ കുത്തിയെന്ന ചർച്ച. എന്താണ് ചർച്ച? ഈജിപ്തിൽ ഒരു വലിയ ഗോത്രമുണ്ട്, അമാലിക്കാവർഗം. ഒരു കാലഘട്ടത്തിൽ ഈജിപ്തിന്റെ ഭരണം നടത്തിയവരാണ് അമാലിക്കാവർഗം. ആ അമാലിക്കാവർഗത്തിന്റെ ആ കാലഘട്ടത്തിലെ ഗോത്രപ്രഭുവിന് ഒരു യൂറോപ്യൻ കുതിര ഉണ്ടായിരുന്നു. യൂറോപ്യൻ കുതിര, യൂറോപ്യൻ കേട്ടിട്ടില്ലേ? ആ മാഗക്കെട്ട യൂറോപ്യൻ ക്ലോസറ്റ്. ഇത് യൂറോപ്യൻ കുതിരയാണ്. ഈ യൂറോപ്യൻ കുതിര ഒരു ദിവസം അതിന് മതമളകി, അതിന് വിരളി പിടിച്ചു, കടിഞ്ഞാൻ പൊട്ടിച്ച് ഓടിക്കളഞ്ഞു. ഇതിനെ പിടിച്ചു കെട്ടി കൊണ്ടുവരുന്നവർക്ക് 1000 ദിനാറ് സമ്മാനം തരുമെന്ന് ഇയാൾ പ്രഖ്യാപിച്ചു. നിരവധി പേർ ശ്രമിച്ചു, 7 പേരെ കുതിര ചവിട്ടിക്കുന്നു എന്ന് ചരിത്രം. 7 പേരെ, നിരവധി പേർക്ക് പരിക്ക്. അപ്പോഴാണ് ഈ കടയിൽ ചർച്ച നടക്കുന്നത്. ഇതിപ്പം കേട്ടു, ഇവ കേട്ടോണ്ട് ഞെട്ടിട്ട് ചോദിച്ചു, പാപ്പമാരെ ആ കുതിരയെ പിടിച്ചാൽ 1000 ദിനാർ അയാൾ തരുമോ? അവര് പറഞ്ഞു, അയാൾ പറഞ്ഞാ പറഞ്ഞതാ, വാക്ക് മാറ്റൂല. ഒരുത്തനോട് പണ്ട് വയസ്സ് ചോദിച്ചു, ഇൻകത്തിലാടെ വയസ്സ്? 25. 10 കൊല്ലം കഴിഞ്ഞ് ചോദിച്ചു, ഇൻകത്തിലാടെ വയസ്സ്? 25 പറഞ്ഞു. ഒന്നോട് പറഞ്ഞു, നീലോടെ 10 കൊല്ലം 25 പറഞ്ഞു. പറഞ്ഞ വാക്ക് മാറ്റുന്ന പരിപാടി നമുക്കില്ല, പറഞ്ഞാ പറഞ്ഞു തന്നെ. ആ കോലത്തിലിപ്പോ കഥാ, ഇയാള് പറഞ്ഞാ പറഞ്ഞതാ, വാക്ക് മാറ്റൂല. അപ്പൊ ഇവൻ ചോദിച്ചു, ഞാനും പിടിച്ചാൽ എനിക്കും കിട്ടോ? ആര് പിടിച്ചാലും കിട്ടുവാ. അപ്പൊ ആ കുതിര എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചു. ഒരാള് പറഞ്ഞു, ഇതുവഴി നേരത്തെ അങ്ങോട്ട് ഓടിയെന്ന്. ഇവൻ അതുവഴി ഇറങ്ങി. അപ്പൊ ഒരാൾ ചോദിച്ചോടാ, നീ എങ്ങോട്ട് പോന്നു? ആ കുതിരയെ പിടിക്കാൻ. നിന്റെ പൊന്നാര മോനെ ആ വൈക്കുന്ന പോലെ, നിന്നെ പോലത്തെ ഇന്നലെ നിരവധി മല്ലന്മാരെ ചവിട്ടിക്കൊന്ന കുതിരയത്, അതിനെ പിടിക്കാൻ നിന്നെ കൊണ്ട് വരും, നീ ഇങ്ങോട്ട് വാ. ഇവൻ പറഞ്ഞു, ഉപ്പാപ്പാക്ക എന്നെ തിരിയായിട്ടാ, ഞാൻ പിടിച്ചോളാം. ഇവൻ പോയി മരുഭൂമിയിലേക്ക് എത്തുന്ന സ്ഥലത്ത് കുതിര അങ്ങനെ നിൽക്കുന്നു. അങ്ങോട്ടാ പോട്ടെ ഇങ്ങോട്ട് പോട്ടെ എന്നൊരു എത്തുണ്ടല്ലോ ഇവനെ. ഇവനെ കണ്ടത് കുതിര ഇവന്റെ ബാക്കിലോടി. ഇവൻ തിരിച്ചോടി. ഇവൻ ഓടി ഓടി ഒരു മരത്തിന്റെ മേലെ ചാടിക്കയറി. മരത്തിന്റെ മേലെ ഇവനും മരത്തിന്റെ താഴെ കുതിരയുന്നു. ഇവനെ കിട്ടായിട്ട് കുതിരക്ക് അങ്ങനെ വിരല് പിടിച്ചിട്ട് കുളമോണ്ട് മണ്ണൊക്കെ അങ്ങനെ മാന്ത. ഇവൻ മേലെ നിന്ന് കുതിരനെ കളിയാക്കി. പക്ഷെ കുതിരക്കൊരു പ്രകൃതിയുണ്ട്, കുതിരക്കും നല്ല ഭൂരിപക്ഷ മൃഗങ്ങൾക്കും ഒരു പ്രകൃതിയുണ്ട്. അതിന്റെ തല എപ്പോഴും റുക്കുവിന്റെ രൂപത്തിലായിരിക്കും. ഇത് കുറെ സമയം അങ്ങനെ ആക്കാൻ കഴിയില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൂല. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകിയോണ്ട് ആ ദുനിയാവിൽ വലിയ വായ്പുണ്ടായി. അപ്പോ കുതിര അങ്ങനെ താഴേക്ക് തലയാക്കി നിന്നപ്പോ ഇവനെന്ത് ചെയ്തറിയോ? ഈ മരത്തിന്റെ ഒരു ചാഞ്ഞ ചില്ലുണ്ട് കൊമ്പ്, അതിങ്ങനെ കൈകൊണ്ട് പിടിച്ച് തൂങ്ങിയിട്ട് രണ്ട് കാലിങ്ങനെ ഇങ്ങനെ ആട്ടിക്കളിച്ചു കുതിരന്റെ മുതുകത്ത് കണക്കായിട്ട്. കുതിര തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടപ്പോ പിടിവിട്ട് ഒരൊറ്റ എഴുത്തങ്ങട്ടിരുന്നു. മകളിൽ ഹേമക്കടി ഞാൻ ഹസ്തമിലണവൻ കിരികിട മകുട തിരുമുടി നീർത്തി തലകുടവായി
ഫർഹിലെ നട നടയൊപ്പിച്ചവനണവാകും പെരുസുറുറാലേ. നെഞ്ചു വിരിച്ചവനെത്തിയതോടെ ചാടിയ മീറണവാകിൽ ഉളരുവനത്തടം തരമിൽ പിടുത്തവർ വളർമയിലായി. ക്ഷണമതിൽ അവനു കൊടുത്തിടയൊരു വതിരെന്നത് തരമതിലായേ. കേറിക്കേമക്കോടതമുകളിൽ ഹേമക്കടിഞ്ഞാൻ ഹസ്തമിലണവായി. ഇരുകിട മകുട തിരുമുടി നീർത്തി തലകുടവായി. ഫർഹിലെ നട നടയൊപ്പിച്ചവനണവാകും പെരുസുറുറാലേ. ആ കുതിരയുടെ മുതുകത്തവൻ അള്ളിപ്പിടിച്ചു കുത്തിയിരുന്നു. അതിന്റെ മുകളിൽ നിന്ന് പൊട്ടിയ കടിഞ്ഞാണികൾ വിരലിട്ടവൻ വലിച്ചു കറക്കി അതിന്റെ തരിമൂക്ക് തകർന്നു. സത്യത്തിൽ 9 വയസ്സ് പ്രായമുള്ള ബാലന് 7 പേരെ ചവിട്ടിക്കൊന്ന കുതിര വഴിപ്പെട്ടു. അതിനെ നിയന്ത്രിച്ചുകൊണ്ട് അവൻ അമാലിക്ക ഗോത്രപ്രഭുവിന്റെ വീട്ടിലേക്ക് പോയപ്പോ ജനങ്ങൾ ഇവന്റെ ബാക്കിൽ അങ്ങോട്ട് കൂടി ഒരു പ്രകടനം പോലെയാണ് പോണത്. തന്റെ കൊട്ടാര സദൃശമായ വീട്ടിന്റെ മട്ടുപ്പാവിൽ നിന്ന് അയാൾ കാണുന്ന കാഴ്ച അത്ഭുതകരമാണ്. 9 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് തന്റെ കുതിരപ്പുറത്തിരുന്നത്. ആ കുതിരയെ കൊണ്ടുവന്ന് പറഞ്ഞിട്ട് ഇയാൾ ഇറങ്ങി ഓടി താഴേക്ക് ഓടി ഇവനോട് ചോദിച്ചു, മോനെ നീയാണോ കുതിരയെ പിടിച്ചത്? ഇവ കുതിരപ്പുറത്ത് ഇറങ്ങിട്ട് പറഞ്ഞു, എന്തേ ഈ കുതിരയേക്കാൾ വലിയ കുതിരയാ ഞാൻ, നിനക്ക് അതിനെ പിടിക്കുന്ന ചോദിച്ചു. നീ അതിനെ കൊണ്ടുപോയി കെട്ടിയിട്ട് വന്നു. കെട്ടിയിട്ട് വന്ന് തിരിച്ചു വന്നപ്പോ ആ മാലിക ഗോത്രപ്രഭു ചോദിച്ചു, എന്തേ മോന്റെ പേര്? പേര് വലിയത്. നാടോ? നാടങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. മാതാപിതാക്കള് അത് കണ്ടിട്ടില്ല. അപ്പൊ ഇയാള് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്, നീ എന്റെ കൂടെ കൂടിക്കോ, എനിക്ക് മക്കളില്ല. ഈ ചങ്ങായി പോകുന്ന ഒരു തേടി മക്കളില്ല. ഇവൻ നമ്മളവർക്ക് വരാതെ നമ്മളാകിയ അപ്പോ നമ്മളുണ്ടാവില്ല, ഉറപ്പല്ലേ? ഇവ അമാലിക ഗോത്രപ്രഭു ഇവനെ കൂടെ കൂട്ടി. ചരിത്രം പറയുന്നു 15 കൊല്ലക്കാലം വിശ്വസ്ത സേവകനായിട്ട് ഇവൻ കൂടെ. ഒരു ചതി നടത്തിയില്ല, ഒരു വഞ്ചനയും നടത്തിയില്ല, ഒരു തട്ടിപ്പൂല്ല, ഒരു വെട്ടിപ്പൂല്ല. ആ ചക്കൻ അങ്ങനെ തന്നെ പുള്ളന്മാരാക്കിന്റെ വെളുകളെ മക്കളുണ്ട്. ആടിലൊരു ദിവസം പിന്നെ 4 ദിവസം സ്കൂൾ പോകാത്ത ഒരു ചക്കൻ, ആ ചക്കന്റെ മാഷി ഇവനെയും തേടിയിട്ട് പുരയിലേക്ക് വന്നു. ഇവനെന്താ വരാതെ നോക്കാൻ. ഇവന്റെ ഉമ്മാമ കണ്ടിട്ട് പറഞ്ഞു, എടാ നിന്റെ മാഷി ഇനി നോക്കി വരുന്ന പോയി ഒളിച്ചോന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു, ഉമ്മാമ ഒളിച്ചോ പറഞ്ഞു. നിന്റെ മാഷ കാണുമ്പോ എന്താണ് ഞാൻ ഒളിക്കുന്നു വെച്ച്, ഉമ്മാമ മരിച്ചു എന്നിട്ടാ ഞാൻ 4 ദിവസം പോയി അത്. അവൻ നിങ്ങൾ പോയിട്ട് ഒളിച്ചു പറഞ്ഞു. അവൻ ആലാക്കിന്റെ വിളപ്പുറത്തെ മക്കൾക്ക് ചിന്തിക്കാൻ കഴിയത്തുള്ളു. അപ്പൊ ഇവിടെ ഇവൻ വലിയത് ഇയാളുടെ കൂടെ 15 കൊല്ലം ഒരു തട്ടിപ്പും വെട്ടിപ്പും നടത്താണ്ട് കൂടെ കൂടി. 15 കൊല്ലം കഴിയുമ്പോ ചരിത്രം പറയുന്നു അമാലിക ഗോത്ര പ്രഭു മരിച്ചു. മരിച്ചു എന്നാ ചരിത്രം ചിലപ്പോ ഒന്നായിരിക്കും. ഏതാ ആ കാക്ക പോയി അയാളുടെ സമ്പത്ത് കണ്ടുകെട്ടി. അയാളുടെ സമ്പത്തൊക്കെ കണ്ടുകെട്ടിട്ട് ഇവൻ എന്ത് ചെയ്തു? നേരെ നാട്ടിലേക്ക്. അപ്പോഴും ഇവന്റെ വയസ്സായി ഉമ്മ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവൻ സമ്പത്തുമായിട്ട് അങ്ങോട്ട് വന്നപ്പോ ഉമ്മ ചോദിച്ചു, മോനെ നീ നന്നായോ? ഒന്ന് കസേര കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു കുറച്ച്. പെട്ടെന്ന് ഇരുന്നോളല്ല. പെട്ടെന്ന് വയസ്സായ ഉമ്മ മരിച്ചിട്ട് പോലുമില്ല. ഇവനോട് ഉമ്മ ചോദിച്ചു, മോനെ നീ നന്നായോ? ഉമ്മ പറഞ്ഞു, നന്നായതല്ല ഉമ്മ, നന്നേ ആയതാണോ? സമ്പത്തൊക്കെ കൊണ്ടുവന്നപ്പോ ഉമ്മ കൂടെ കൂട്ടിയതാ. പക്ഷേ ഒട്ടകത്തിന്റെ കുട്ടിയെ കൊണ്ട് ഭൂലോകതമ്മാടിയാകുമെന്ന് അള്ളാഹു പ്രവചിച്ച ഒരു കുട്ടിയാണിവൻ. ഇവൻ നന്നാവില്ലാന്ന് ഉറപ്പാ. ഇവൻ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞ ഇവന്റെ പഴയകാല സുഹൃത്തുക്കൾ കൂടെ കൂടി കൊണ്ടുവന്നത് മുഴുവൻ തൂർത്തടിച്ച് തീർത്തു. വീണ്ടും സത്യത്തിൽ ഉമ്മാക്ക് വല്ലാണ്ട് അടങ്ങാറായി. ഉമ്മാക്ക് ഭയങ്കര അടങ്ങാറായപ്പോ ഉമ്മ അവനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഒരിക്കൽ നിന്നെ ഞാൻ ആട്ടി വിട്ടതാണ്, നീ വീണ്ടും തിരിച്ചു വന്നു. ഇനി നിന്നോടൊരു കാര്യം പറയാം, ഈ ഉമ്മ മരിച്ചെന്നറിഞ്ഞാൽ ഉമ്മാന്റെ മയ്യത്ത് കാണാൻ പോലും നീ വീട്ടിലേക്ക് വരാൻ പാടില്ല. ഈ നാട്ടിൽ നിന്ന് കാലുകുത്താൻ പാടില്ലപ്പോ. പെറ്റുമ്മയുടെ ശാപം രണ്ടാമത് ഏറ്റുവാങ്ങിയ മകൻ വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. കൊറേ നടന്നു. അപ്പൊ ഇവനിങ്ങനെ ചിന്തിച്ചു, ഉച്ചേ ഇപ്പൊ ആരെയപ്പ പറ്റിക്കുക, എങ്ങനെ ജീവിക്കുക, അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവല്ലോ. അങ്ങനെ ഇവനങ്ങനെ നടന്ന് ഈജിപ്തിലൊരു ഗ്രാമത്തിലെത്തി.
ആ ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോ ചുറ്റും മതില് കെട്ടിയ മതില് മതില് തന്നെയല്ലേ പറയാ. ഇവിടെ പല ജില്ലക്കാരുള്ളതുകൊണ്ട് ഇപ്പോ മതിലെന്നെ അങ്ങനെ തൽക്കാലം അങ്ങനെ പറയാ. ആ അല്ല മനസ്സിലായില്ല പോലും മതിലെന്നെ. അല്ല ഞാൻ പറയാൻ കാരണം കൊറേ നാട്ടുകാരുണ്ടാവുമല്ലോ. അപ്പൊ എല്ലാവർക്കും ഇത് എന്താന്നറിയാം, ചില സ്ഥലത്ത് ചില ഭാഷ മാറ്റുണ്ടാവും. അപ്പൊ നമ്മളൊക്കെ ഭാര്യയൊക്കെ ഭാര്യ എന്ന് പറയും, മംഗലാപുരത്ത് പെരിച്ചായി എന്ന് പറയും, എന്നാ പെഞ്ഞായി പെഞ്ഞായി പെച്ചായി അല്ല കരിമസ്താരി ചിരി വന്നത് പെഞ്ഞായിയാണ്. അവൻ കൊടകിൽ പോയി ഞാൻ ചോദിച്ചത് ഭാര്യക്ക് എന്താ പറയാ, ഒരുത്തം പറഞ്ഞ് തിരിയാന്ന് പറഞ്ഞു. അവൻ കൊറേ കാലയിലെ കൂടെ കിടക്ക് തിരിഞ്ഞിട്ട് ഈ സാധനം എന്താന്ന്. അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ ഭാഷയാണ്. ആ കഴിഞ്ഞ ആഴ്ച പാലക്കാട് ഭാഗത്ത് പോയപ്പോ അവിടെ ഭാര്യയൊക്കെ പറയാ സംസാരം എന്താ, നിങ്ങൾ സംസാരം സംസാരം ശരിയില്ലാന്ന് പറഞ്ഞ എന്താ അർത്ഥം, ഭാര്യ ശരിയില്ലെന്നോ നിന്റെ സംസാരം ശരി. അങ്ങനെ ആ തമിഴ്നാട്ടിൽ പോയി പറഞ്ഞക്കല്ലേ. അപ്പോ അപ്പൊ ഓരോ സ്ഥലത്ത് ഓരോ പ്രത്യേക ഭാഷയാണ്. അപ്പൊ ചുറ്റും മതില് കെട്ടിയ വിശാലമായ ഒരു പറമ്പ്, ആ മതിൽക്കെട്ടിനടിയിലൂടെ ഇവൻ ഇങ്ങനെ നടന്നു പോവാണ്. ഇവൻ വെറുതെ മതിലുള്ളിലേക്ക് ഒന്ന് ഏന്തി നോക്കി. അപ്പൊ അങ്ങേ മൂലയിൽ കുറേ മനുഷ്യന്മാരിങ്ങനെ കൂടി നിൽക്കുന്നു. കൂടി നിൽക്കുന്ന മനുഷ്യന്മാർക്ക് ഇപ്പൊ ശരിക്കും എന്തപ്പോ പരിപാടി, ഒരു കാര്യം ഉറപ്പാണ്, ഒരു മയ്യത്ത് കബറെടുക്കുക, കബർസ്ഥാനാണത്. ഇവനെന്ത് ചെയ്തു, അത് മെയിനാക്കാണ്ട് മുന്നോട്ട് നടന്നു. കുറച്ചപ്പുറത്തെത്തി ഇവന്റെ കൽബിൽ എന്തോ ഒരു സംശയം, ഒരു ഒരു പുതിയ ഉദ്ദേശം. ഇവ പെട്ടെന്ന് പോയതിനേക്കാൾ ബസ് തിരിച്ചു വന്നിട്ട് മതിൽക്കെട്ടിനകത്തെ കൂടി കയറിയിട്ട് വിളിച്ചു, കബറടക്കുന്ന ഇവനോടി വരിക. കൽപുള്ളിലാശപുത്ത് കനവിൽ നീലാകുറിച്ച് കയറാൻ കൊമ്പിൽ പിടിച്ച് കരുതും വലീത് കാവൽ നിൽക്കാനുറച്ച് കാശും വാങ്ങാനുറച്ച് കഴിവില്ലാത്തോരിലഞ്ച് ദീനാറും ചൊല്ലി കൽപുള്ളിലാശപുത്ത് കനവിൽ നീലാകുറിച്ച് കയറാൻ കൊമ്പ് പിടിച്ച് കരുതും വലീത് കാവൽ നിൽക്കാനുറച്ച് കാശും വാങ്ങാനുറച്ച് കഴിവില്ലാത്തോരിലഞ്ച് ദീനാറും ചൊല്ലി ഓടി വന്നിട്ട് ചോദിച്ചു, നിർത്തണോ നിർത്ത്. മയ്യത്ത് താഴ്ത്തി വെക്കുന്നവര് മയ്യത്ത് മേലെ തന്നെ വെച്ചു. എന്താടാ വെച്ചു, എന്നാ പരിപാടി? പറഞ്ഞു മയ്യത്ത് കബറടക്കുന്നു. ആരോട് ചോദിച്ചിട്ട്? മരിച്ച മയ്യത്തോട് ചോദിക്കാൻ പറ്റുന്ന കുഴിച്ചിട്ടെ. മയ്യത്ത് മരിച്ച് അമ്മ കുഴിച്ചിരുന്നു. പറഞ്ഞവരോട് ഇപ്പം പറഞ്ഞു, അതിന്റെ ഉപ്പാന്റെ പറയെ കുഴിച്ചിട്ടാ മതി, ഇവിടെ നടക്കൂല. അവര് പറഞ്ഞു ഇവിടെ ഇവിടെയല്ലേ കബർസ്ഥാൻ, ഇവിടെയല്ലേ ശവപ്പറമ്പ്, കബർസ്ഥാൻ ഇതാണ്. പക്ഷെ ഇത് ആരുടെ കബർസ്ഥാനാ? അവരോട് സഖാവത്തിന്റെ അധീനതയിലെ കബർസ്ഥാൻ. അപ്പൊ നിങ്ങൾക്ക് സംഗതി ഒക്കെ അറിയാം, മനുഷ്യന് പിരാന്തനൊക്കെ അല്ലേ. എടോ സഖാവത്ത് രാജാവിന്റെ കബർസ്ഥാനിൽ ഒരു മയ്യത്ത് മറവ് ചെയ്യണമെങ്കിൽ പാവപ്പെട്ടവന്റെ മയ്യത്താണെങ്കിൽ 5 ദിനാറ്, പണക്കാരന്റെ മയ്യത്താണെങ്കിൽ 50 ദിനാറ്. രാജാവിന് ടാക്സ് കൊടുക്കണം, ആ ടാക്സ് വാങ്ങാൻ നിയോഗിച്ച ടാക്സ് ഉദ്യോഗസ്ഥനാ ഞാൻ. ഞാൻ മൂത്രയിക്കാൻ പോയപ്പോ കുഴിച്ചിട്ട് ഒരു സെലമ്പറിന്റെ പരിപാടിയാ. ഈ മയ്യത്ത് പാവപ്പെട്ടവനോ പൈസക്കാരനോ വെച്ചു? വൃത്തം പറഞ്ഞു പൈസക്കാരനായിരുന്നു, മരിച്ചിട്ട് മക്കൾ മാറ്റിട്ട് പാവപ്പെട്ടവനായി പോയി. അതങ്ങനെ കൊണ്ട് ഉപ്പാന്റെ മയ്യത്ത് എടുത്തിട്ട് കൊറേ ആളിങ്ങനെ പോകുമ്പോ കൂടുതൽ മൂന്നാം കുട്ടികളുണ്ട്, മൂന്ന് മക്കളുണ്ട് ആമ്പിള്ളര്. വഴിയിലെത്തിയപ്പോ മൂത്തോനാകെ വേജാറ് പറഞ്ഞ എനക്കെന്റെ ഉപ്പാന്റെ മയ്യത്ത് വേണം എല്ലാരും നാട്ടറിഞ്ഞു. ഇവരെ കബർസ്ഥാനം കൊണ്ടുതന്നെ ഇറങ്ങാറാക്കും, കുറെ കൊണ്ടാക്ക് ഒരാ കുറച്ചും കൂടെ അപ്പുറം രണ്ടാമത്തോന് ക്ഷീണായി, അവനെയും പെരയിലേക്ക് ഉണ്ടായി. മൂന്നാമത്തെ ചക്രം ഒരു ക്ഷീണവും ഇല്ല. നിസ്കാരം കഴിഞ്ഞ് കബറടക്കിട്ട് ഇവനിങ്ങനെ വരുമ്പോ ഒരുത്തം ചോദിച്ചു, അല്ലടാ എന്റെ ഒപ്പം മരിച്ച സങ്കടത്തിൽ രണ്ട് ഏട്ടന്മാർ പള്ളിക്കാട്ടിൽ വരെ വരാൻ കഴിയാണ്ട് തിരിച്ചുപോയി, എനിക്കങ്ങനെ സങ്കടമൊന്നുമില്ല. ഇവൻ പറഞ്ഞു എനിക്കെന്തിനാ സങ്കടം, ഉപ്പാന്റെ മേശന്റെ താക്കോളി നേരത്തെ എടുത്ത് ഞാൻ കീശയിൽ ഇട്ടിരുന്നത്, അതിനാണ് ഇവരാണ് തിരിച്ചു പോയി. അപ്പോ ഈ ഇത് പാവപ്പെട്ടവനോ പണക്കാരനോ വെച്ചു? പാവപ്പെട്ടവനാന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എന്നാ ഒരു 5 ദിനാറ് കൊണ്ട് എന്നിട്ട് കബറടക്കിക്കോ. ഒരാൾ 5 ദിനാറ് കൊടുത്ത് അലാക്ക് പിടിക്കാറ്. ഇവൻ 5 വാങ്ങി കൈ പിടിച്ചിട്ട് പറഞ്ഞു നല്ലോണം മണ്ണിട്ടോളും, ഇനിയും വന്നിട്ട് 5 കൊണ്ടാറ്. ശരിക്കും മണ്ണിട്ട് മൂടി, എല്ലാവരും പിരിഞ്ഞു പോയി. കബർസ്ഥാനിൽ നിന്ന് കിട്ടിയ ശവപ്പറമ്പിൽ നിന്ന് കിട്ടിയ ആദ്യത്തെ 5 ദിനാർ അവൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ആ കബർസ്ഥാനിന്റെ ഗേറ്റിന്റെ അടുക്കൽ വന്നിട്ട് പൊട്ടിച്ചിരിച്ചിട്ട് വിളിച്ചു പറഞ്ഞു, അതേ അതേ ഞാൻ താൻ ശവപ്പറമ്പിന്റെ കാവൽക്കാരൻ, ഇവിടെ ഞാനാണ് ശവപ്പറമ്പിന്റെ കാവൽക്കാരൻ. ആ കാലഘട്ടത്തിലാണ് പ്ലേഗും രോഗം പിടിച്ച് പ്രേതങ്ങൾ കൂട്ടിവെച്ച് പേരിൽ പണം പിരി
പിടിച്ച് പെരിയോനാളച്ച് വേഗം രോഗം പിടിച്ച് പ്രേതങ്ങൾ കൂട്ടിവെച്ച് പേരിൽ പണം പിരിച്ച് പെരിയോനാകാനുറച്ച് കാര്യം രാജാവറിഞ്ഞ് കഥയില്ലരിശം നിറഞ്ഞ് കലഹം വലിയതറിഞ്ഞ് അവനും വണങ്ങിടുന്ന് കൽപുള്ളിലാശപൂത്ത് കനവിൽ നീലാമുദിച്ച് കയറാൻ കൊമ്പ് പിടിച്ച് കരുതും വലിയത് അശവപ്പറമ്പിന്റെ കാവൽക്കാരനായി സ്വയം നിയമിതനായി വലിയത് ആ വലിയത് ശവപ്പറമ്പിന്റെ കാവൽക്കാരനായി നിയമിതനാകുക മാത്രമല്ല വരുന്ന മയ്യത്തുകളുടെ ടാക്സ് കൃത്യമായി വാങ്ങാൻ തുടങ്ങി അവന്റെ ഭാഗ്യം നാട്ടുകാരുടെ ദൗർഭാഗ്യം ആ കാലഘട്ടത്തിലാണ് ചരിത്രത്തിൽ പറയുന്ന ഈജിപ്തിലെ മാരകമായ പ്ലേഗ് രോഗം സംഭവിച്ചത് പ്ലേഗ് രോഗം സംഭവിച്ചപ്പോ കൂടുതല് കുടുംബത്തില് മരണം ജമാഅത്തായിട്ട് നടക്കാൻ തുടങ്ങി മയ്യത്തോടുത്ത നാട്ടാർ ഓടുകയാണ് പള്ളിക്കാട്ട് സ്ഥലം കിട്ടണല്ലോ ഖബർസ്ഥാനം സ്ഥലം കിട്ടണം ഓടിപ്പോയിട്ട് ഇപ്പൊ പറയുന്ന പൈസ കൊടുക്കാൻ തുടങ്ങിയ ആൾക്കാർ പിടിച്ചോർ ചില ആൾക്കാർ സ്വകാര്യ വിളിച്ചിട്ടുണ്ട് വലിയതേ എന്നാ പിടിക്കി എന്തേ അഡ്വാൻസ് അഡ്വാൻസോ പറയണ പേർക്ക് സുഖമില്ല ഇതെപ്പാ വരിക എന്ന് പറയാൻ അഡ്വാൻസ് അപ്പൊ ഇവൻ പറയും ഒരു മൂന്ന് ദിവസം കാത്തു കൂടെ വന്നിട്ട് ഇപ്പൊ ഞെക്കിട്ട് കൊണ്ടേ ഏതായാലും കൊണ്ടുവരാനുള്ളല്ലേ ഏതായാലും വോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഒരു വയസ്സായ പെണ്ണുങ്ങളെ ഓപ്പൺ വോട്ട് ചെയ്യാൻ എടുത്തുകൊണ്ട് പോയി പാർട്ടിക്കാർ എടുത്തു കൊണ്ടുപോയി വോട്ടെല്ലാം ചെയ്ത് വോട്ട് ചെയ്താൽ പിന്നെ ഇനി ആവശ്യമില്ലല്ലോ വോട്ട് ചെയ്ത് തിരിച്ചോണ്ടിപ്പോ പള്ളിക്കാട്ടിലൂട്ടിയാ പോളു ഒരുത്തം പറഞ്ഞ് എന്തിനാ ആധാരം പുറക്കൊണ്ട് പോന്ന് മൂന്ന് ദിവസം കഴിഞ്ഞ് ഇങ്ങനെ വരണ്ടേ ഇടയിടെ വെച്ചാ പോരെ എന്ന് പറഞ്ഞ ഇതാ മനുഷ്യന്മാരെ കഥ ഇതാണ് അവസ്ഥ ദീർഘായുസ് നമുക്ക് കിട്ടണമെങ്കിൽ പുണ്യനബി പറഞ്ഞു നിങ്ങൾക്ക് ദീർഘായുസ് കിട്ടാൻ നിങ്ങൾക്ക് ഞാനൊരു പണി പറഞ്ഞു തരാമെന്ന് പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ ദീർഘായുസ് കിട്ടാൻ ഏറ്റവും നല്ല ഒരു മാർഗം വയസ്സുള്ള മനുഷ്യന്മാരെ ബഹുമാനിച്ചാൽ മതി അവരെ ആദരിച്ചാൽ മതി അവരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം നമ്മൾ ചെയ്തു കൊടുത്താൽ മതി എങ്കിൽ നിങ്ങൾക്ക് വയസ്സാകുന്ന കാലത്ത് അള്ളാഹു ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് അതിന് പ്രതിഫലവും അതിന് പകരം ആൾക്കാരെയും അള്ളാഹു കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ വയസ്സുള്ള മനുഷ്യന്മാരെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നമ്മയും കുടുംബത്തെയും ഉൾപ്പെടുത്തി തരട്ടെ ഇവിടെ ഇവനിങ്ങനെ പൈസ വാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സഖാവത്ത് രാജാവിന്റെ ബന്ധത്തിൽപ്പെട്ട അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു ഇളയപ്പ മരിച്ചു ഇളയപ്പ വടിയായി ഇളയപ്പാന്റെ വയ്യത്ത് താങ്ങിപ്പൊടിച്ച് നാട്ടുകാർ ശവപ്പറമ്പിലേക്ക് വന്നു പള്ളി ഖബർസ്ഥാനിലേക്ക് വരുമ്പോ ഇപ്പം ഗൈറ്റിന്റെ അടുത്ത് കഹാം ജാത്താ ഹേ ഒരാള് പറഞ്ഞു ഇളയപ്പ വടിയായി ഹേ പോട്ടെ ചില ഇന്ത്യ അങ്ങനെയാ നമ്മളെ നാട്ടിൽ ഇവിടെ അല്ലേ ഇവിടെ നന്നായിട്ട് എന്ത് പറയുന്നു നമ്മളെ നാട്ടിൽ രസാ ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടിട്ട് നമ്മളെ വീട് ബംഗാളികളുണ്ടാവും ബംഗാളികളെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി നമ്മളെ നാട്ടോരോരുത്തർ കഷ്ടപ്പെടുന്ന ഇപ്പൊ ബംഗാളിയല്ലേ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത് ഒന്നല്ല അപ്പോ അല്ല ഇപ്പൊ എല്ലാ പണിയും ബംഗാളികളാണ് ഞാനിപ്പോ രണ്ടു കൊല്ലം കഴിഞ്ഞാൽ ബംഗാളികളെ പാടാൻ കൂട്ടേണ്ടി വരും അതാണ് ഇപ്പൊ എന്റെ അവസ്ഥ ഉണ്ടാകുക അപ്പൊ പണിയെടുക്കാൻ വേണ്ടി ബംഗാളികളെ കൂട്ടിയാൽ ചില മലയാളികൾ ഇന്ത്യ പറയുന്നവരുടെ ചിരി വരും കൂട്ടിക്കൊണ്ടിട്ട് എന്തെങ്കിലും പറയണ്ടേ ഏ വേ ഈ ബാബ മലയാളം നീ പൊട്ടി ചെയ്തിട്ടേ നീ ഇന്നേരം ബംഗാളി ക്യാ ഇവരറിയോ ക്യാ എന്താ ഇന്നേരം ഇവേ ക്യാ ഏഹേ കല്ല് ഹേ എടുത്ത് ബക്കൽ ഹേ അന്തർമേ സിമേന്റെ ജാത്താ ഹേ കുച്ചു കുച്ചു ഓട്ടാ ഹേ അടക്ക് ഹേ അന്നേരം ബംഗാളി ഇവനോട് മലയാളം പറഞ്ഞാൽ മതി കാക്ക ഞാൻ കൊറേ കാലം കേരളത്തെ കയ്യിലോട്ട് ഇതാണ് നമ്മുടെ അവസ്ഥ നാട്ടിലെ അവസ്ഥയായി പറഞ്ഞത് ആണല്ലോ എല്ലാ വിഷയത്തിലും പൊട്ടിയൊരു ചക്കൻ ഇന്ത്യക്ക് മാത്രം എ പ്ലസ് കിട്ടിയപ്പോ മാഷി ചോദിച്ചു നിനക്ക് എങ്ങനെയാണ് ഇന്ത്യക്ക് എ പ്ലസ് കിട്ടിയത് ഇപ്പം പറഞ്ഞു ഒരു ബംഗാളി പുരതേക്കാൻ വന്നിന് രണ്ടാഴ്ച കൂടെ കൂടിയിരിക്കാണ് അന്ന് പഠിച്ചത് ഇവ ഇങ്ങനെ അത്ര സംഭവമുണ്ട് നമ്മളെ നാട്ടിൽ ഇതെല്ലാം കൂടി നാട്ടിൽ നിന്ന് നോക്കാം ഏതായാലും ഇളയപ്പ മരിച്ചു ഇളയപ്പാന്റെ മയത്താണ് അപ്പൊ ഇവ ചോദിച്ചു ഏത് ഇളയപ്പ എടോ ഇത് സഖാവത്ത് രാജാവിന്റെ ഇളയപ്പയാണ് ആ അപ്പൊ 50 പോരാ 500 500 ഇവര് പറഞ്ഞു 500 ഞങ്ങള് പൈസ എടുത്തിട്ടില്ല മയ്യത്തെടുത്തിട്ടില്ലേ താഴെ വെച്ചിട്ട് പോയിട്ട് 500 എടുത്തിട്ട് പറഞ്ഞു ഇവർ ഇളയപ്പാൻ അവിടെ താഴെ വെച്ചിട്ട് നേരെ സഖാവത്തിന്റെ കൊട്ടാരത്തിൽ പോയി സഖാവത്ത് രാജാവിന്റെ കൊട്ടാരത്തിൽ പോയി സഖാവിയോട് പറഞ്ഞു അല്ല രാജാവ് എന്ത് വൃത്തികേടാണ് സഖാവത്ത് എന്ത് വൃത്തികേട് ഇളയപ്പാക്ക് 500 ടാക്സോ ഇളയപ്പാക്ക് ടാക്സോ രാജാവ് പറഞ്ഞു ഇളയപ്പ ടാക്സി ആയത് അത് പ്രൈവറ്റ് ആണല്ല നിങ്ങൾ അവരെ സ്മൃത്യ ശവപ്പറമ്പിന്റെ കാവൽക്കാരൻ 500 ദീനാറ് ടാക്സ് കൊടുക്കാതെ എളാപ്പാന്റെ മയ്യത്തെ കബറടക്കില്ലെന്ന് വാശിപിടിക്കുന്നു രാജാ പറഞ്ഞു നിങ്ങളിൽ ഇപ്പൊ വൃത്തികേട് പറഞ്ഞത് ഏത് ഖബർസ്ഥാനിലെ കാവൽക്കാരൻ ആരാണെങ്കിലും നിയമിച്ചത് ഞാൻ ഒരാളെ നിയമിച്ചിട്ടില്ല അപ്പൊ അവർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കാലം ഇത്രയും ഞങ്ങളുടെ നാട്ടിലെ ഖബർസ്ഥാനിൽ കാവൽ നിൽക്കുന്ന അവൻ ആരാണ് എനിക്കറിയില്ല ആരവിടെ
അവനെ പിടിച്ചോണ്ടാറു ഓടി പട്ടാളക്കാർ. പട്ടാളക്കാരും വന്ന ആട്ടാരും കൂടി തിരിച്ചോണ്ട് ഇവൻ അളയപ്പാനോട് വർത്താനം പറയുന്നു മയ്യത്തോട്. അലാളയപ്പാ ഇത് എവിടെയായി പോന്ന്? പൈസ തരാണ്ട് ഇങ്ങനെ കയറി കിടക്കാൻ തീരുമാനിച്ച അടിച്ചങ്ങളെ കൊന്നുകളി ഞാൻ മരിച്ചാളോട്. അപ്പം പറഞ്ഞ ആളെപ്പാ പൈസ വരുന്നുണ്ട് തൽക്കാലം. ഇപ്പൊ റോഡി വന്നിട്ട് ചോദിച്ചു വലിയതേ 500 ഫുള്ളായിട്ട് പോണോ അഡ്ജസ്റ്റ് ഉണ്ടോ? ഇപ്പൊ പറഞ്ഞ അഡ്ജസ്റ്റ് ആക്കാ 400 വന്നാ മതി, തല കുഴിച്ചിട്ട് ബാക്കി പുറത്തേക്ക് ആക്കേണ്ടി വരുവാ. നാട്ടുകാർ ഇവനെ പിടിച്ചു പൊക്കി എളാപ്പാനെ കബറെടുക്കുമ്പോ ഇവനെ നേരെ സക്കാവത്തിന്റെ മുന്നിൽ കൊണ്ടുപോയി. രാജാവിന്റെ മുന്നിലേക്ക് വലിയതിനെ കൊണ്ടുപോയി സക്കാവത്ത് രാജാവിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നത്. വലിയത് ഉറപ്പിച്ച് ഒന്നുകിൽ മരിക്കൂ ഇല്ലെങ്കിൽ കൊല്ലു രണ്ടുമൂന്ന് തന്നെ. സക്കാവത്തിന്റെ മുന്നിൽ പോയി ഇവങ്ങനെ നിന്ന് ദേഷ്യത്തോട് സക്കാവത്ത് ചോദിച്ചു നീയാണോ ശവപ്രമ്പിന്റെ കാവലക്കാരൻ? അതെ. നിന്നെ ആരാണ് അവിടെ നിയോഗിച്ചത്? ഞാൻ തന്നെ. സക്കാവത്ത് പറഞ്ഞു നീ കാവൽക്കാരനല്ലേ? അതെ. നിന്നെവിടെ നിയോഗിച്ചത് ആരാണ്? ഞാൻ തന്നെ. എടാ നീ അല്ലടാ കാവൽക്കാരൻ. ആ നിന്നെവിടെ നിയോഗിച്ചത്? ഞാനോ എന്റെ കുടുംബത്തിൽപ്പെട്ടവരോ മന്ത്രിസഭയിൽപ്പെട്ടവരോ ആരാ നിന്നെവിടെ നിയോഗിച്ചത്? ഞാൻ പറഞ്ഞു ഞാൻ അതിനെ വരുമ്പോ എന്നോട് ഞാൻ പറഞ്ഞു നിക്കാൻ ഞാൻ നേരം മരിക്കുന്നു പിന്നെ പോവാൻ നേരം കിട്ടണ്ടേ, മരിച്ച പൈസ വാങ്ങി പൈസ വാങ്ങി. അപ്പൊ രാജാവ് ചോദിച്ചു നിനക്കെന്തിനങ്ങനെ പൈസ എന്ന് ചോദിച്ചു. രാജാവ് എനിക്ക് വേണ്ടിയല്ല ഞാൻ പൈസ ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് വേണ്ടിയാണ്. സക്കാവത്ത് അവിടെയാ ഞെട്ടിയ. എനിക്ക് വേണ്ടിയോ? അതെ മഹാരാജ, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഖജനാവിലേക്ക് വേണ്ടിയാ ഞാൻ പൈസ ഉണ്ടാക്കിയത്. സക്കാവത്ത് കുറെ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഒരുപാടുണ്ട്. എവിടെയുള്ളത്? അത് വേറെ കബറിൽ കുഴിച്ചിട്ടുണ്ട്, എടുത്തിട്ട് പറഞ്ഞു. അത് എടുത്തുകൊണ്ടാ അവനെ എടുക്കാൻ വേണ്ടി പോകാൻ പറഞ്ഞു. രാജാവ് എന്നെ ഒറ്റ കേക്കണ്ടേ, ഞാൻ ചിലപ്പോ അതിലൂടെ പോയാലോ. അത് വേറെ ആളല്ല, ഇതാണ് സത്യസന്ധനായ കള്ളൻ. കള്ളന്മാരുടെ കൂട്ടത്തിലുണ്ട് സത്യസന്ധന്മാരെ. നട്ടുച്ചക്ക ഒരു പുരയിൽ ഒരു കള്ളം കക്കാൻ കയറിയിട്ട് ആ പുരയിൽ ഒരു ആരും ഇല്ലല്ലോ, ഒരു പെണ്ണുങ്ങളുള്ളൂ. പുറത്തുനിന്ന് ഇങ്ങനെ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുന്നു. ഇവൻ ഉള്ളിൽ കയറി ഒക്കെ നോക്കി ഒന്നുമില്ല, ഒരു ഗോദ്രേജിന്റെ സെൽഫുണ്ട് ഇങ്ങനെ പൂട്ടി വെച്ചിട്ട് ഇവൻ അതെടുത്തിട്ട് പൊക്കിയിട്ട് മുറ്റത്തുണ്ടെച്ച് എന്നൊരു പെണ്ണുങ്ങളെ വിളിച്ചു. അതോ സെൽഫോണാ? സെൽഫൊന്നും വേണ്ട, ഇല്ലേനധികം കൊണ്ടുപോകാറ്. ആ എന്നാ ഇൻഷാ അല്ലാഹ് ബിസ്മില്ലാ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം അടുത്തും കൊണ്ട്. ഓനെ എങ്ങനെ നമ്മള് കള്ളൻ എന്ന് പറയാ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്? ഓനെ ഓനെ സത്യസന്ധനായ കള്ളൻ ചോദിച്ചിട്ടാ കൊണ്ടുപോയ. അതാണ്. അപ്പൊ ഇവിടെ ഇവൻ പറഞ്ഞ ആളെ എന്റെ കൂടെ അയച്ചോ, രണ്ടു മൂന്ന് പട്ടാളക്കാരെ കൂടെ അയച്ച് മറ്റൊരു കുഴിയിൽ കുഴിച്ചിട്ട ചാക്ക് കണക്കിന് ദീനാറുകൾ ഇവൻ പുറത്തെടുത്തു. സക്കാവത്തിന്റെ മുന്നിൽ കൊണ്ടുവച്ചപ്പോ സക്കാവത്തിന്റെ കണ്ണുതള്ളിപ്പോയി. സക്കാവത്ത് ഇത്രയും മനുഷ്യന്മാരെ നാട്ടിൽ നിന്ന് മരിച്ചോ? ഇവൻ പറഞ്ഞ എവിടെ പകുതി മുക്കാൽ അഡ്വാൻസ് ആണ് ആള് വരെ കിടക്കുന്നുണ്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ ഇതിനേക്കാൾ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തരാം. ഇത് നിങ്ങൾ പറയാണ്ട് ഞാൻ ശവപ്പുറമ്പിലെ കാവൽക്കാരനായിട്ട് ഉണ്ടാക്കിയ പൈസയാ. ഇതിന്റെ 10 ഇരട്ടി ഞാൻ നിങ്ങളുടെ ഖജനാവിൽ ഉണ്ടാക്കി തരാം നിങ്ങൾ എങ്ങനെ നിയോഗിക്കുമെങ്കിൽ. സത്യത്തിൽ സക്കാവത്ത് രാജാവ് ഒന്ന് ആലോചിച്ചു, ഇയാൾ പറഞ്ഞതിലും കാര്യമില്ലേ, ഖജനാവിലേക്ക് സമ്പത്ത് കൂട്ടാൻ നല്ല മാർഗല്ലേ, മനുഷ്യന്മാരെന്തായാലും മരിക്കാണ്ടിക്കൂലല്ലോ, മരിച്ച ഇതിനെ കവറെടുക്കും പോണോ. സക്കാവത്ത് ചിരിച്ചോണ്ട് പറഞ്ഞു നീ പറഞ്ഞതാടാ ശരി, ആരവിടെ ഇന്നു മുതൽ ആ ഒരു കബർസ്ഥാനിന്റെതല്ല, ഈജിപ്തിലെ എല്ലാ ശവപ്പറമ്പിന്റെ കാവൽക്കാരനും വലീദാണ്. ഇനി അയാൾ പറഞ്ഞ പൈസ കൊടുത്തിട്ട് മതി കബറടക്കൽ എന്നാണ്. വലീദായിട്ട് ചിരിച്ചു, പിടിച്ചോണ്ടെന്ന വട്ടാളക്കാരെ വിളിച്ച് ഇങ്ങോട്ട് വാടാ, ഇപ്പൊ എന്തായടാ നിങ്ങളെന്താ വിചാരിച്ചേ, ഇന്റെ ഉപ്പാന്റെ മയ്യത്തെടുത്ത് അങ്ങ് വരുമല്ല, ഉപ്പാനെ തിരിച്ച് പുരയിലൊക്കെ വെച്ച് ഇന്നെ പിടിച്ച് കുഴിച്ചിടും എന്നാണ്. ചുരുക്കി പറഞ്ഞ ഇപ്പൊ എന്തുണ്ടായെന്നറിയോ, രാജാവും വലീദും ഒന്നായി. പട്ടാളക്കാർ പഞ്ചായത്തിനെ പുറത്തായി. പിന്നെന്ത് പറയാനാ, രാജാവ് സ്വയം നിയമിച്ചത് കൊണ്ട് പറയണത് പറയണ പൈസ കൊടുക്കണം. ഭയങ്കര ഇടങ്ങാറായി, പറയുന്ന പൈസ കൊടുക്കണം. ഷാനുണ്ടാ? ഷാ എല്ലാവർക്കും ഉണ്ടല്ലേ, എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. ഷാ നമുക്കില്ല, ജനങ്ങളാകടങ്ങറായി. അപ്പൊ ഈജിപ്ത് മന്ത്രിസഭയില് 2 ഗ്രാമീണരായ മന്ത്രിമാരുണ്ട്. ഒരാളുടെ പേര് മുഷിഫ് എന്നാണ്, മറ്റൊരാളുടെ പേര് മുഷിഫ് എന്നും ഇമ്രാൻ എന്നും. ഈ രണ്ടുപേര് ഗ്രാമീണരായ മന്ത്രിമാരാണ്. അപ്പൊ ജനങ്ങൾ മുഴുവൻ ഒരിക്കൽ ഈ രണ്ട് മന്ത്രിമാരുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, നോക്ക് സക്കാവത്ത് രാജാവ് ലോകത്തില്ലാത്തൊരു നിയമം ഈ നാട്ടിൽ നടപ്പിലാക്കിയത്, നാട്ടുകാർ മൊത്തം അയാൾക്ക് എതിരാകുന്നതിന് മുമ്പ് നടപടി പിൻവലിക്കാൻ വേണ്ടി പറയണതാണ്. മന്ത്രിസഭ ചേർന്നപ്പോ മുഷിഫും ഇമ്രാനും കൂടി കാര്യം അവതരിപ്പിച്ചു. അവരെ അവഗണിക്കാൻ പറ്റാത്ത സക്കാവത്ത് രാജാവ് വലീദിനെ തിരിച്ചു വിളിച്ചു. വലീദിനോട് പറഞ്ഞു ഇനി കബർസ്ഥാന കാവൽപ്പണിക്കാരൻ വേണ്ടാണ്, ശവപ്പറമ്പിന് കാവൽപ്പണിക്ക് വേണ്ട. വലീദിൻ ഞെട്ടി, രാജാവേ ശവപ്പറമ്പിന്റെ കാവൽപ്പണി പോയി ഞാൻ എന്ത് പണിയെടുക്കുക? സക്കാവത്ത് ചിരിച്ചിട്ട് പറഞ്ഞു എടാ ശവപ്പറമ്പിന്റെ കാവൽപ്പണിയെ പോയിട്ടുള്ളൂ, ഇന്നു മുതൽ നീയാണ് എന്റെ കൊട്ടാരത്തിന്റെ കാവൽക്കാരൻ.
ഈജിപ്തിലെ എന്റെ കൊട്ടാര കാവൽക്കാരൻ നീയാണ്. ബലീദ് പറഞ്ഞു മതി 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 അത് മതി അത് മതി, കുറെ കാലായി മരിച്ച മയ്യത്തിന് കാവലേക്ക്, ഇതിനെ കുറച്ച് മരിക്കാത്ത മയ്യത്തിന് കാവലേക്ക്. ഇവനെ കൊട്ടാരത്തിന്റെ കാവൽ പണി ഏൽപ്പിച്ച അന്ന് രാത്രി സഖാവത്ത് സുഖമായിട്ട് കിടന്നുറങ്ങാണ്. കാരണം ഖബർസ്ഥാനിന് കാവൽ പണി എടുക്കാന്ന് പറഞ്ഞ ചില്ലറ ധൈര്യം ഒന്നും പോരാ, നല്ല ധൈര്യമുള്ള മനുഷ്യന്മാർക്ക് ആ പണി എടുക്കാൻ കഴിയും. അല്ലാണ്ട് പള്ളിയിൽ ചൂടായിട്ട് വേണ്ടത് കറണ്ട് ഇല്ലായിട്ട് പള്ളിയിൽ ഉസ്താവ് പള്ളിന്റെ പുറത്തൊരു കസാരട്ട് കുത്തിയിരുന്നു. അപ്പൊ അതിന്റെ അടുത്തൊരു കബറുണ്ട്. അപ്പൊ ഒരു വയസ്സായ മനുഷ്യൻ ഇഷ്ടത്തിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ കബറിന്റെ അടുത്ത് ഉസ്താവ് ഇരിക്കുന്ന അടുത്ത് ചോദിച്ച് നിങ്ങൾ എന്നെ ഇവിടെ ഇരിക്കുന്നു വെച്ചു. ഉസ്താവ് പറഞ്ഞ അകത്തും ഭയങ്കര ചൂട്, എന്നിട്ട് പുറത്തിരിക്കുക കുറച്ച്. ഇയാളോടി ഇയാൾ വിചാരിച്ച് കബറിൽ ചൂടായിട്ട് ഈ മയ്യത്ത് കഴിഞ്ഞിട്ടായി പുറത്തിരിക്കുന്നത്. അപ്പോ അതാണ് അതാണ് അവസ്ഥ, അതാണ് അവസ്ഥ. കബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ടു നീ കരയേണ്ടതാ. വെടക്ക് പകരം മാണമാ സുബ്ഹാന റബ്ബേ, അതിൽ കിടക്കേണ്ടത് സമാന. അള്ളാഹു നമുക്കൊരുക്കുന്ന ഭാവിയുടെ കബറുണ്ട്, അത് അള്ളാഹു സ്വർഗത്തിന്റെ തോപ്പാക്കി തരട്ടെ. നമ്മൾ ഇവിടെ പറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുമായി ബന്ധപ്പെട്ടവർ, നമ്മുടെ മഹാപണ്ഡിതന്മാർ, നമ്മുടെ നേതാക്കന്മാർ, ദുആ കൊണ്ട് വസ്യത്തിൽ കവർ, അവരുടെയൊക്കെ കബറുകൾ അള്ളാഹു സ്വർഗത്തിന്റെ തോപ്പാക്കി കൊടുക്കുമാറാകട്ടെ. എന്നാ പിന്നെ നോക്ക്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്ക്, നമ്മളിങ്ങനെ നോക്ക, സംഭവായി. ഓക്കെ, ആ ഒന്ന് കുടിച്ചോളൂ. അല്ല ഇപ്പൊ ഞാനിത് പറഞ്ഞാൽ എന്താ വെച്ചാല് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അങ്ങ് കുടുങ്ങിയിട്ട് ഇങ്ങനെ അത് ഞാൻ തന്നെ കാണണ്ടേ. അതുകൊണ്ട് അതൊന്ന് പെട്ടെന്ന് കഴിഞ്ഞിട്ടാക്കാം നമുക്ക്, പക്ഷെ അത് പെട്ടെന്ന് ഒന്ന് കൊടുത്തേ. അള്ളാഹു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ ഹലാലാക്കി തരട്ടെ, അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്ത് തരട്ടെ. അത് കുറച്ച് മുന്നേ ഞങ്ങൾ നീങ്ങി നമുക്ക് തുടങ്ങാം. ഇത് കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ആര് പോയേക്കരുതേ, അല്ല അവിടെ ഇരുന്നാ മതി. നമ്മളെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇതുണ്ടാവുമല്ലോ, പരിപാടി കഴിഞ്ഞാൽ അവസാന ഘട്ടത്തിൽ ചോറുണ്ടാവും, നമ്മൾ ചീരണിയുണ്ടാവും. അപ്പോ കാസർഗോഡിനടുത്തൊരു ദിവസം ഒരു പരിപാടിക്ക് പോയപ്പോ അവസാനഘട്ടത്തിൽ ചോറുണ്ട്. അപ്പൊ പള്ളിന്റെ പരിപാടിയാണ്, മൂന്ന് ദിവസത്തെ പരിപാടിയാണ്. അല്ല സമാപനത്തിന് മഹാനായ ജൈനുലാബിദീൻ തങ്ങൾ കൂട്ടുപ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നു. ആ മഹാൻ അള്ളാഹു ദീർഘായുസ് നിൽക്കട്ടെ. അപ്പൊ മൂപ്പര് കൂട്ടുപ്രാർത്ഥനയ്ക്ക് വന്നപ്പോ അവസാന ഘട്ടത്തിൽ അവര് പള്ളിന്റെ പരിപാടിക്ക് എന്തിനാന്ന് പറഞ്ഞാൽ മൂന്ന് മതിലും ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്, അതിന് ഗേറ്റും കുപ്പിയാക്കണം, അതാണ് അവരെ ആവശ്യം. അതിനാ പരിപാടി. അപ്പോ ഇതേപോലെ കൂട്ടുപ്രാർത്ഥന നടത്താമോ തങ്ങൾ പറഞ്ഞു, ഭക്ഷണം നിങ്ങൾ ഇരുന്നെടുത്ത് കൊടുത്തേ. അല്ല തങ്ങൾ നമ്മളവിടെ ഗേറ്റിന്റെ അടുത്ത് കൊടുത്തോളാർ, ഗേറ്റ് ആക്കിയിട്ടില്ലേ, മതിൽ കെട്ടിയിട്ടുള്ളൂ. അപ്പൊ തങ്ങൾ എന്നോട് പറഞ്ഞു ദുബൈർ മാഷ് അത് കണ്ടറിയേണ്ടി വരും, നല്ല ജനമുണ്ട്. അവസാനം ദുബായ കഴിഞ്ഞ് ചോറ് ഗേറ്റിന്റെ അടുത്ത് കൊടുക്കാൻ വേണ്ടി ഇവർ ആടെ നിൽക്കുക, ജനങ്ങൾ അടിച്ചങ്ങോട്ട് കയറി മതിലും പൊളിച്ച് ചോറും വാങ്ങിയിട്ട് പോയി. മതില് പൊളിച്ച് വിജയത്തെ കൊല്ലം മതിലും കെട്ടണം, കൊബ്ബി ഉണ്ടാക്കണം, ചോറുണ്ടാവൂല. കാരണം ചോറുണ്ടെങ്കിൽ പിന്നെയും കൊല്ലത്തിന് മതിലാക്കേണ്ടി വരും. അതുപോലെ ഇത് തിന്നവാടങ്ങൾ പോയിക്കല്ല, തിന്നിട്ടാണ് ഇരിക്കും, വിശ്രമിക്കല്ല. അഹമ്മദില്ല ഞാൻ നിങ്ങൾ തിന്ന്, നമ്മൾ വെട്ടണിയായി ഗോ. അപ്പൊ നടക്കട്ട്, അള്ളാഹു ബർക്കത്ത് കിട്ടും. ഏതായാലും ഇവനെ കൊട്ടാരത്തിന്റെ കാവൽ പണി ഏൽപ്പിച്ച അന്ന് രാത്രി സഖാവത്ത് രാജാവ് സുഖമായിട്ട് കിടന്നുറങ്ങണം. സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സഖാവ ചക്രവർത്തിയെ പടച്ച തമ്പുരാൻ പരീക്ഷണത്തിന് വിധേയമാക്കുക. ഉറങ്ങുന്ന സഖാവ ഒരു കിനാവ് കണ്ടു. സ്വപ്നം കണ്ട സഖാവത്ത് ഞെട്ടിയുണർന്നിട്ട് മുഷ്ടി ഇങ്ങനെ ഇട്ടിച്ചു ദുഷ്ട കനവുരി മുഷ്ടി നില തടിച്ചു എന്താ ഇതു കണ്ടത് ചിന്ത ഉദികൊണ്ടത് എല്ലാം
ഹലാക്കിലായോ കുല്ലും ഫനയിലായോ സിംഹാസനം തന്നിലാ തേളും ഇരുങ്ങിടുന്നു ഉദയാസ്തമനങ്ങളെ ആകെ മറച്ചിടുന്നു ഇമ്രാനവർ തന്നോടെ മുഖവും രാജൻ കാണുന്നു ഇതിൻ്റെ താപേ ചൊല്ലാ സഭയിൽ പറഞ്ഞിടുന്നു സഖാവത്ത് രാജാവ് ഒരു കിനാവ് കാണുകയാണ് കിനാവ് കണ്ട സഖാവ ഞെട്ടി ഉണർന്ന് ബെട്ടിലിങ്ങനെ ഇടിച്ചിട്ട് പൊട്ടിക്കരയാണ് ഭാര്യ എന്നിട്ട് ചെന്തേ മനുഷ്യൻ എന്താ കരയണത് അയാൾ പറഞ്ഞു എടി പെണ്ണേ ഞാനൊരു കിനാവ് കണ്ടു അത് പറഞ്ഞപ്പോ കിനാവ് കണ്ടു എന്ന് പറഞ്ഞ ഭാര്യ പറഞ്ഞു ലോകത്തെ കിനാവ് കണ്ടിട്ട് കരയുന്ന ആദ്യത്തെ ഭർത്താവ് നിങ്ങളായിരിക്കും അല്ലടി നീ പറയണ പോലെ ഒരു വല്ലാത്ത കിനാവാ ഞാൻ കണ്ടേ വീണ്ടും അയാൾ വിതുമ്പിക്കറിഞ്ഞപ്പോ ഭാര്യ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു മനുഷ്യ കാര്യം ചെയ്യും നാളെ രാവിലെ സ്വപ്നവ്യാഖ്യാതാക്കളെ വിളിച്ചു വരുത്ത സ്വപ്നവ്യാഖ്യാതാക്കൾ ഒരു കാലഘട്ടത്തെ മഹാനായ പ്രവാചകനും രാജാവുമായിരുന്ന യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്ത അപാരമായ മുഅ്ജിസത്താണ് സ്വപ്നവ്യാഖ്യാനം അപ്പൊ കുറച്ച് സമയത്തേക്ക് പ്രവാചകന്മാരെ പേരൊന്നും പറയാണ്ടിരിക്കലല്ലേ അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ നേരം കിട്ടൂല അതുകൊണ്ട് കുറച്ചൊന്നും ഞാൻ പറയുന്നില്ല വോട്ട് അത് കഴിഞ്ഞിട്ട് പറയാം അല്ല ചിലയാളെ വായിലും ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവുമ്പോ പറയാൻ കഴിയില്ല ശരി റോഡുമലെ ചക്ക സിസർ വിളിച്ചു പോകുമ്പോ ഉപ്പവനെ കണ്ട് അപ്പൊ ഇവൻ ഉപ്പാനെ കണ്ടപ്പോ ഇവനെന്ത് ചെയ്ത് സിസർ നിലത്തിട്ട് ചവിട്ടി പിടിച്ച് ഇങ്ങനെ വായിൽ പോകുന്നുണ്ട് വിടാണ്ട് ഇങ്ങനെ നിന്ന് ഉപ്പ അടുത്തെത്തിയപ്പോ ഇവൻ മിണ്ടുന്നില്ല ഇങ്ങനെ നിക്കുന്നു അടി കാലിന്റെ അടിയിൽ സിസറുണ്ട് ഇപ്പൊ ചെന്തടാ ഉപ്പ പറഞ്ഞു പൊരേ പോടാ ഇവൻ പെട്ടെന്ന് പറഞ്ഞു ഉപ്പ പോന്ന് അപ്പോഴൊക്കെ പുക പുറത്തേക്ക് പോയി ഉപ്പ ചെന്തടാ വായിന്ന് പുക വരുന്നു ഞാൻ പറഞ്ഞു ഉപ്പാനെ കണ്ട് പൊടിച്ചിട്ട് കൽബ് കത്തിപ്പോയി അതിന്റെ പുകയിൽ വരുന്നു അതുപോലെ വായിലെന്താണ് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ആ കൈപ്പോട്ടെ കളുത്തുന്ന് യൂസഫ് നബിക്ക് ശേഷമുള്ള അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷമുള്ള കാലത്ത് അത് ഒരുപാട് ഈ സ്വപ്നവ്യാഖ്യാതാക്കൾ വന്നിരുന്നു സ്വപ്നത്തിന്റെ അർത്ഥം പറയുന്നവർ അപ്പൊ സഖാഫത്ത് രാജാവിനോട് ഭാര്യ പറയുന്നു നിങ്ങൾ സ്വപ്നത്തിന്റെ അർത്ഥം പറയാൻ അറിയുള്ളവരെ കൊണ്ടുവന്നിരുത്തിയിട്ട് കാര്യം ചോദിക്കും പിറ്റേന്ന് രാവിലെ പ്രഗത്ഭരായ 30 സ്വപ്നവ്യാഖ്യാതാക്കളെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി സഖാഫത്ത് രാജാവ് അവരോട് പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു കിനാവ് കണ്ടിട്ടുണ്ട് അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് പറഞ്ഞു തരണം അവർ ചോദിച്ചു രാജാവേ നിങ്ങൾ എന്താണ് കണ്ട കിനാവ് അയാൾ താൻ കണ്ട കിനാവ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് സിംഹാസനം തന്നില തേളും ഇരുന്നിടുന്നു ഉദയാസ്തമനങ്ങളെ ആകെ മറച്ചിടുന്നു മന്ത്രി തന്നോടെ മുഖവും ഞാൻ കണ്ടല്ലോ ഇതിൻ്റെ തീർച്ചക്കാ മനസ്സും കൊതികൊണ്ടല്ലോ ഞാൻ ഇന്നലെ ഒരു കിനാവ് കണ്ടിട്ടുണ്ട് ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുകയായിരുന്നു സഖാവത്ത് പറയാം സിംഹാസനത്തിൽ ഞാൻ ഇരിക്കുമ്പോ ഒരു ഒരു തേൾ ഇങ്ങനെ ഇഴഞ്ഞു വന്നു തേള് അതിനെ കൊല്ലണമെന്ന് കണക്ക് കൂട്ടിട്ട് ഞാൻ സിംഹാസനത്തിൽ എഴുന്നേൽക്കുമ്പോ തേള് നേരെ എന്റെ മുന്നിൽ വന്നിട്ട് അതിങ്ങനെ വാല് നിലത്ത് കുത്തിയിട്ട് എഴുന്നേറ്റുന്നു വാല് നിലത്ത് കുത്തിയിട്ട് തേൾ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാവും സമയമില്ല അങ്ങനെ ഉണ്ടാവും തക്ബീറത്തുൽ ഇഹ്റാമിലെ കൈ ഇങ്ങനെ കൊണ്ടുപോകുന്നതിന്റെ പിന്നിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട് ആ ലക്ഷ്യം നമ്മൾ എന്തോ വിട്ടുപോയിട്ടുമുണ്ട് തക്ബീറത്തുൽ ഇഹ്റാമിന്റെ പിന്നിലുള്ള ഇങ്ങനെ നിങ്ങളെ കൈ ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേക്ക് അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോ ഭൗതികമായ സകല ചിന്തകളെ സകല കെട്ടുപാടുകളെ ഭൗതികപരമായ എല്ലാ ചിന്തകളെയും പുറംകൈ കൊണ്ട് പിന്നോട്ട് തള്ളുകയും അല്ലാഹുവിനെ മുന്നിൽ വെക്കുകയും ചെയ്യണം അല്ലാഹു അക്ബർ എല്ലാം ബേക്കോട്ട് പോയി അല്ലാഹു മാത്രം മുന്നിൽ ഇങ്ങനെ ഒന്ന് കൈകെട്ടി നോക്ക് ചിലപ്പോ നമ്മളെ കൈകെട്ടല്ലേ അല്ല രസാ ചില ഓടി വന്നിട്ടില്ല
ആ പറഞ്ഞ അർത്ഥം എന്താണെന്ന് അറിയോ? എല്ലിങ് പേരട്ട്, ആ എല്ലാം പേരട്ട്, സാൻഡ്വിച്ചും വെള്ളവും എല്ലാം പേരട്ട്. ഇങ്ങനെ ആയാ നമ്മളൊന്നാവില്ല, ഉറപ്പ് നമ്മളൊന്നാവില്ല. ഈ കയ്യിട്ട് ഇങ്ങനെ കയ്യിട്ട് അങ്ങനെ എന്തെല്ലാം ജാതി കയ്യിട്ടുണ്ടെന്ന് അറിയിപ്പോ. ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ് ഭാര്യന്റെ വീട്ടിൽ പോയി നോക്കുമ്പോ കണ്ട കഥ ഉണ്ട്. ഭാര്യന്റെ ഉപ്പ കണ്ണൂരാണ്, കണ്ണൂര് കണ്ണൂര് കണ്ണൂർക്കാർക്ക് വിഷമമൊന്നും വേണ്ട, ഞാൻ കണ്ണൂരാണ് ധൈര്യത്തിൽ പറയാം. അപ്പോ കരിമസ്തായി ചിരിക്കൂ, നമ്മളെ കാര്യം പറയുന്നല്ലേ. ഭാര്യ വീട്ടിൽ പോയി നോക്കുമ്പോ കഥ എന്താ പറയുക, ഭാര്യ വീട്ടിൽ കൂടെ നല്ല സുഖമാണ് കേട്ടോ. ആ കൂടാതെ ആളോടെ പറഞ്ഞ നല്ല സുഖമുള്ള ഒരു പരിപാടിയാണ്. തെളിവില്ലാന്നല്ല നമ്മൾ കൂടുന്നത്, വ്യക്തമായ തെളിവോട് കൂടിയാണ് ഭാര്യയുടെ വീട്ടിൽ കൂടുന്നത്. കണ്ണൂർക്കാർ ഇപ്പം ചോദിക്കും തെളിവെന്തിന്, എന്താ തെളിവറിയോ? മറ്റവരോട് പറയണ്ടേ, അവിടെ പറഞ്ഞുതരാം. കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഷുഐബ് നബിയുടെ മകളെ കല്യാണം കഴിച്ചിട്ട് 10 കൊല്ലം ഷുഐബിനോട് വീട്ടിൽ കൂടി, അതന്നെ ഏറ്റവും വലിയ തെളിവ്. മുറുക്കി പിടിച്ചോ പെടണ്ട. അപ്പൊ കല്യാണം കഴിഞ്ഞ് വേറെ പോയി നോക്കുമ്പോ പെണ്ണിന്റെ ഉപ്പ സുന്നി, കൈ ഇവിടെ കിട്ടുന്നു. പെണ്ണിന്റെ ജ്യേഷ്ഠത്തിന്റെ ഭർത്താവ് മുജാഹിദ് കൈ ഇവിടെ കിട്ടുന്നു. പെണ്ണിന്റെ ബ്രദർ ജമാഅത്ത് കൈ ഇവിടെ കിട്ടുന്നു. 3 സ്ഥലത്ത് ഇവര് കൈയ്യട്ടി, ഇവന് കൈയ്യട്ടാൻ സ്ഥലമില്ല. അങ്ങനെ ഉണ്ടാവില്ല. ഇവനാകെ കുടുങ്ങി, പള്ളി ദൂരെയാണ്, പുരയെ നിസ്കരിക്കാൻ പോണം. 3 നാള് പുയ പുയാപ്പണങ്ങനെ നോക്കുന്നുണ്ട്. ഇതേതാ ഗ്രൂപ്പ്, ഇവനിങ്ങനെ ചിന്തിച്ച് വടച്ചോണ്ട് ഇവിടെ കയ്യട്ടിയ 2 ആൾക്ക് ദേഷ്യം വരും. താഴെ കയ്യട്ടിയ മേലെ 2 ആൾക്കും ഉണ്ടാവും വിഷമം. മേലെ കയ്യട്ട താഴേക്ക് ആക്കും വിഷമം. ഇപ്പൊ അല്ലാ എടിയാ ഞാൻ കയ്യട്ട വടച്ചോനെ, കയ്യട്ടാ എടുക്കാനും ഇല്ല. അല്ലാഹു അക്ബർ സമാധാനായി. 4ാമത്തെ ഗ്രൂപ്പിലാ, 3 ആൾക്ക് സമാധാനായി കിട്ടുമല്ലേ. അപ്പൊ തേളിങ്ങനെ എഴുന്നേറ്റ് നിന്നു, തേളെഴുന്നേറ്റ് സക്കാമ പറയാണ് അതങ്ങ് വലുതായി 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 വലുതായി, ഉദയാസ്തമനങ്ങളെ മറക്കുന്ന വണ്ണം വലുതായി. ഉദയാസ്തമനം സൂര്യ ഉദിക്കുന്ന കിഴക്കിനെയും അസ്തമിക്കുന്ന പടിഞ്ഞാറിനെയും ഡിവൈഡ് ചെയ്യുന്ന വിധം അത് വലുതായി, അത്ര വലുതായി. എന്നിട്ട് അത് ചെറുതായി, എന്റെ സിംഹാസനത്തിന്റെ ഉയരത്തിൽ അത് നിന്നു. എന്നിട്ട് അതിന്റെ ആ കട്ടിംഗ് പ്ലെയർ പോലത്തെ സാധനം ഉണ്ടല്ലോ തേളിന്, അതുകൊണ്ട് എന്റെ കഴുത്തിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ചു, കഴുത്തില് ഇങ്ങനെ കുത്തിപ്പിടിച്ചു. അണ്ട് മലയാള അക്ഷരം പഠിച്ച പാടൊരു പെണ്ണുങ്ങൾ പത്രം വച്ച് ലോറി കുത്തി പിടിച്ചു. ലോറി കുത്തി പിടിക്കാനാ ഭർത്താവ് വെച്ച് മനസ്സാ പത്രത്തില്, ലോറി കുത്തി പിടിച്ചു. ഇയാള് വായിച്ചു നോക്കുമ്പോ ലോറിക്ക് തീ പിടിച്ചു, ഇതായി ഇവളിങ്ങനെ കുത്തി പിടിച്ചിന്. നല്ല രസാ. മുംബൈ ഞാൻ ഈ സ്കൂളിൽ ചെയ്യുന്നതിന് മുമ്പ് സാക്ഷരത ഇൻസ്ട്രക്ടായി, വയസ്സിലവർക്ക് അക്ഷരം പഠിപ്പിക്കും. അപ്പോ വായനശാലയിൽ കുറെ ആൾക്കാരുണ്ടോ, വയസ്സായി ഉമ്മാമ്മ പാപ്പ ഉണ്ടോ, ഞാൻ പാ പഠിപ്പിച്ചു കൊടുത്തു. പാ എന്താ ഉമ്മാമ വായിക്ക, പാ അതിന്റെ അടിയിൽ ഒരു പാവിട്ട് കൊടുത്ത് ഉപ്പാന്ന് വായിക്കല്ലേ, ഇതെന്താ വായിക്ക വെച്ച്, പാ അടിയിലും പാ അട്ടിപ്പ, ഞാൻ പറഞ്ഞത് അട്ടിപ്പ. അപ്പോ കഴുത്തിന് ഇങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് നിലത്തേക്ക് ഇട്ടു. എന്നിട്ട് ആ തേള് സിംഹാസനത്തിലേക്ക് കയറി. രാജാവ് പറയാ സ്വപ്നം കണ്ടതാ, എന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് താഴേക്ക് ഇടുമ്പോ എന്റെ പ്രധാനമന്ത്രി ഇമ്രാനെ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഞാൻ ഒന്ന് മിന്നി മറയുന്ന കണ്ടു. എന്നിട്ട് ആ തേള് സിംഹാസനത്തിൽ ഇരുന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഞാനാണ് ഈജിപ്തിന്റെ ഭരണാധികാരി. ഇന്റെ അർത്ഥം എന്ന് പറഞ്ഞാർ ഇവരിങ്ങനെ കണക്കലും കൂട്ടിട്ട് പറഞ്ഞു, വല്ലാതെ ഗിനാവാ രാജാവേ, നാളെ പറഞ്ഞുതരാം, നാളെ പറഞ്ഞുതരാം, നാളെ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് ഇവര് പിരിഞ്ഞുപോയി. പിറ്റേന്ന് രാവിലെ ഇവര് വന്നിരുന്നു. രാജാവ് പറഞ്ഞു പറ അർത്ഥം പറ, ഇവര് പറഞ്ഞു അർത്ഥം കുറച്ച് വിഷമമുള്ള കാര്യാ. ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, വലീദേ വലീദേ, തന്റെ പ്രഗത്ഭനായ അംഗരക്ഷകൻ കൊട്ടാര കാവൽക്കാരൻ വലീദിനെ അരികത്ത് വിളിച്ചു. വലീദ് ഇവിടെ നിക്ക്, ഇവരെന്താർത്ഥാ പറയാന്ന് പറയാൻ കഴിയില്ല, എന്തെങ്കിലും പറ്റിയാ പിടിച്ചോളണം. വലീദ് ഞാനുണ്ട് ഇവിടെ നിന്ന് പറഞ്ഞു കേട്ടോളു. ഇവര് പറഞ്ഞു, രാജാവേ നിങ്ങൾ കണ്ട കിനാവ് നിങ്ങളുടെ ഒടുക്കം കുറിക്കുന്ന കിനാവാണ്. രാജാ പറഞ്ഞു, എന്തായി പറയണത്, നിങ്ങളുടെ അവസാനം എത്തുന്ന കിനാവ്. തേളായി വന്നവൻ ദുഷ്ടനായ ഒരു മനുഷ്യനാണ്, അതാണ് അതിന്റെ അർത്ഥം കുറിക്കണത്. അവൻ സൂര്യൻ ഉദിക്കുന്ന കിഴക്കും അസ്തമിക്കുന്ന പടിഞ്ഞാറിനെ ഡിവൈഡ് ചെയ്യുന്ന വിധം വലുതാകുമെന്ന് പറഞ്ഞതിന്റെ അർത്ഥം, കിഴക്കൻ ചക്രവാളത്തിൽ ജീവിക്കുന്നവൻ മുതൽ അസ്തമിക്കുന്ന പാശ്ചാത്യൻ ചക്രവാളത്തിൽ പാശ്ചാത്യർ വരെ കാലങ്ങളായി അവനെ കുറിച്ച് ചർച്ച ചെയ്യും. എത്ര മനോഹരമാണ്! കൊല്ലം 3500-നപ്പുറത്ത് ആ സ്വപ്നവ്യാഖ്യാതാക്കൾ പറഞ്ഞു കൊടുത്ത അർത്ഥത്തിന്റെ ആവശ്യകത എത്ര മനോഹരമാണ്! അപ്പൊ നമ്മളും ചർച്ച ചെയ്യണം, തന്നെയാണ് അവനെ കുറിച്ച് ചർച്ച ചെയ്യും. എന്നിട്ട് അവൻ നിങ്ങളുടെ കഴുത്ത് വെട്ടും, അവൻ ഈ രാജ്യത്തിന്റെ രാജാവാകും.
അതാ ഈ കണ്ട കിനാവ് എന്ന് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, എന്റെ മന്ത്രി ഇമ്രാനാണോ? അയാളുടെ മുഖം കണ്ടിട്ടുണ്ട്. ഏ അല്ല, അതെന്തോ നിമിത്തം കൊണ്ട് കണ്ടുപോയതാ. രാജാവ് ആകെ വേജാറായിട്ട് വലീദിനോട് പറഞ്ഞു, വലീദേ കേട്ടില്ലടാ നീ കിനാവിന്റെ അർത്ഥം. ഇന്നു മുതൽ നീയാണ് എന്റെ രക്ഷ. നിന്റെ കണ്ണറിയാതെ നിന്റെ ചെവി അറിയാതെ ഒരു കുട്ടി അകത്ത് കിടക്കാൻ പാടില്ല. ആരെങ്കിലും സംശയം വന്നാൽ നീ വെട്ടിക്കൊന്നു പറയണം. വലീദ് പറഞ്ഞു, ബേജാറാവണ്ട രാജാ, ബേജാറാവണ്ട, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളെ വേറൊരാൾ കൊല്ലൂല. ഓർപ്പ് ഇങ്ങനെയുണ്ടല്ലോ ചില വാക്കുകളെ അർത്ഥ, ചില വാക്കിന് അങ്ങനെ ചില. ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം, നിങ്ങൾ മനസ്സിൽ നീയത്ത് വെക്കുക. എന്തറിയോ, ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല, ഒരു മലയാള വാക്കാണ്. ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല. പോയിട്ട് നല്ല വിചാരിക്കല്ലേ. ഈ ഈ ഈ ഒരു വാക്കിന് നമുക്ക് ഒരുപാട് അർത്ഥം ഉണ്ടാക്കാം. അതിന്റെ ഓരോ വാക്കുകൾക്കും ശ്രദ്ധ കൊടുത്താൽ മതി, കുറച്ച് കനപ്പിച്ചാൽ മതി. ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല എന്നുള്ള വാക്കിന്റെ ഓരോ വാക്കും കുറച്ച് കട്ടിക്കൂട്ട്, അർത്ഥം മാറും. ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല, അർത്ഥം എന്നാ വേറെ ആളെടുത്ത് ശരിക്കും കിട്ടിയിരുന്നു. അടുത്തത്, ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല, അർത്ഥം എന്നാ ഇന്നലെയും കൊടുത്തിന് മിഞ്ഞാന്നും കൊടുത്തിന്. അടുത്തത്, ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല, മറ്റവന്റെ ഭാര്യയെ കൊടുത്തിരുന്നു. ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല, വാ ഓള ഉമ്മാക്കോള അനിയത്തിക്കെല്ലാം ശരിക്കും കൊടുത്തു. ഞാൻ ഇന്ന് എന്റെ ഭാര്യയെ തല്ലിയില്ല, അർത്ഥം എന്നാ കൊടുത്തു. അപ്പൊ ഒരു വാക്കിന് നമുക്ക് അർത്ഥം മാറ്റാൻ കഴിയും. രാജാവ് വിഷമിക്കണ്ട, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളെ വേറെ ആള് കൊല്ലൂല. രാജാവിന് അതാ സമാധാനം, ഇവനുള്ള സമാധാനാ. രാജാവിന് വേണ്ടി ഇവനെന്ത് ചെയ്തു അറിയോ, ഭയങ്കര കാവലൊക്കെ ഏർപ്പെടുത്തി. രാജാവിന്റെ വിശ്വാസം പിടിച്ചു പറ്റാൻ വേണ്ടി ഒന്ന് രണ്ടു പേര് തട്ടി. അപ്പോഴും രാജാവ് ചോദ്യം ചെയ്തില്ല, കാരണം എനിക്ക് വേണ്ടിയാണ്. അങ്ങനെ ദിവസങ്ങൾ കുറച്ച് കഴിഞ്ഞു. ഒരു അമാവാസി ദിവസം, അമാവാസി എന്ന് പറഞ്ഞാൽ നിലാവുദിക്കാത്ത രാത്രി, കറുത്ത പാവ്. സഖാവത്ത് രാജാവിന് കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നെ മനുഷ്യൻ കൊല്ലാൻ പോണത്? ഒരു സാധാ വേഷത്തിലിരിക്കുന്ന സഖാവത്ത് തന്റെ ബെഡ്റൂമിന്റെ വാതിൽ അങ്ങ് തുറന്നു. നേരെ മുറ്റത്ത് നല്ലൊരു ചെറിയ പൂന്തോപ്പാണ്, അവിടെ കല്ലുണ്ട്. കല്ലുമല വന്ന് ഉപരങ്ങനെ ഇരുന്നു, സാധാ വേഷത്തിലിരിക്കണത്. അപ്പൊ സഖാവത്തിന് ആകെയുള്ള ധൈര്യം ഇവനാ വലീദ്, ഇവനങ്ങനെ ചുറ്റുന്നുണ്ടല്ലോ. ഈ ഇരുട്ടത്തിരിക്കുന്ന രാജാവിനെ വലീദ് കണ്ടു. വലീദൊന്ന് പോയി നോക്കിയിട്ട് തിരിച്ചു പോയി തന്റെ കൂടെ നിൽക്കുന്ന പട്ടാളക്കാരോട് പറഞ്ഞു, നമ്മൾ എന്തിനാണ് രാജാവ് കാവൽ നിർത്തിയത്? അവര് പറഞ്ഞു, രാജാവിനാരോ കൊല്ലാൻ വരും, കൊല്ലാൻ വരുന്ന പിടിക്കാൻ. എന്ന സഖാവത്തിന്റെ ബെഡ്റൂമിലേക്ക് പോകുന്ന പൂന്തോട്ടത്തിലെ കല്ലിന്റെ മേലെ ഒരാൾ ഇരിക്കുന്നുണ്ട്, പൊക്കി ഇങ്ങോട്ട് കൊണ്ടാറ്. പട്ടാളക്കാരോട് ഇയാളങ്ങൾ തന്നെ പൊക്കി പൊക്കും. ഇയാൾ ഞാൻ സഖാവാ, വെറുതെ പറഞ്ഞു, മനസ്സിലായി കൊല്ലാൻ വേണ്ടി വന്നാളല്ലേ, വിളിക്കുന്നുണ്ട് ഇന്നാറും. കൊണ്ടുപോയി വലീദിന്റെ മുന്നിൽ നിർത്തി. വലീദോട് ഇയാൾ ചോദിച്ചു, വലീദേ നീ എന്തിനെ പിടിച്ചുകൊണ്ട് വന്നത്? നിനക്ക് അവകാശങ്ങളും അധികാരങ്ങളും തന്നെ സഖാവത്ത് രാജാവല്ലേ ഞാൻ? വലീദ് പൊട്ടിച്ചിരിച്ചു പറഞ്ഞു, സഖാവ നിങ്ങളോ? സഖാവത്ത് ബാത്റൂമിലിരിക്കണം, പുറത്ത് ഞാൻ കാവൽ നിൽക്കണം. അത്ര പേടിച്ചു നിൽക്കുന്ന മനുഷ്യനെ പകലിൽ പോലും, ആ മനുഷ്യൻ രാത്രി കല്ലുമിരിക്കുന്നു. പിന്നിൽ നിൽക്കുന്ന പട്ടാളക്കാരോട് പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട രാജാവിനെ കൊല്ലാൻ വേണ്ടി വന്ന ദുഷ്ടരാ, വെട്ടടാ. തന്നെ ഇവര് വെട്ടുമെന്ന് തോന്നിയപ്പോ സഖാവത്ത് ഒന്ന് തിരിഞ്ഞു, എന്നെ കൊല്ലല്ലേ ഞാൻ സഖാവയാന്ന് പറയാൻ. ആ തിരിഞ്ഞ തിരിച്ചല് എല്ലാരും വെട്ടിയിട്ടുണ്ട്, പക്ഷെ അവരുടെ വെട്ട് വരുന്നതിന് മുമ്പ് ബാക്ക് ഒറ്റ വെട്ട് വലീദ് സഖാവത്തിന്റെ തലമുറിഞ്ഞ് താഴേക്ക്. പട്ടാളക്കാരൊക്കെ വെട്ടി, പക്ഷെ ഓരോരുത്തരും വിചാരിച്ച് എന്റെ വെട്ടുണ്ടാ മുറിഞ്ഞത്, എന്റെ വെട്ടുണ്ടാ മുറിഞ്ഞതാ. ഒരു പന്തം കത്തിച്ചു കൊണ്ട് പറഞ്ഞു വലീദ്, പന്തം കത്തിച്ച് പന്തത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ നോക്കുമ്പോ കാണുന്ന കാഴ്ച വേദനാജനകമാണ്. രാജാവ് ഇങ്ങനെ കിടന്ന് പടക്കാൻ ഉടനും തലയും വേർപെട്ടിട്ട് അവര് പറഞ്ഞു, വലീദേ നമുക്ക് തെറ്റുപറ്റിയടാ രാജാവായിട്ട്. വലീദ് പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ഒരു തെറ്റും നമുക്ക് പറ്റിയിട്ടില്ല, നമുക്ക് ശരിയെ പറ്റിയിട്ടുള്ളൂ. അവര് പറഞ്ഞു, വലീദേ കൊല്ലപ്പെട്ടത് സഖാവയല്ലേ? അതെ, നമ്മളാണ് സഖാവയെ കൊന്നതെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങൾ നമ്മളെ വിടോ? നമ്മളെ കൊന്നിട്ടില്ലല്ലോ, നമ്മള് സഖാവത്തിനെ കൊന്നു. അവരഞ്ഞ് പിന്നെ ആര് കൊന്നെന്ന് പറയും? നിങ്ങള്. എന്താ നീ പറഞ്ഞത്? ഞാൻ കൊന്നിട്ടില്ല, നിങ്ങളാ കൊന്നത്. നിങ്ങളുടെ വെട്ടുകൊണ്ടിലായാലും മരിച്ചത്. നാളെ ഈജിപ്ഷ്യൻ ജനത തെരുവിൽ നിർത്തിയിട്ട് നിങ്ങളെ കല്ലെറിഞ്ഞ് കൊല്ലും. നിങ്ങൾക്ക് മരിക്കണോ ജീവിക്കണോ? അവര് പറഞ്ഞ് ജീവിക്കണം എന്ന് എന്റെ കൂടെ കൂടിക്കോ, ഞാൻ പറയുന്ന പോലെ കേട്ടാ മതിയോ? അവരഞ്ഞ് എന്താ വേണ്ടെന്ന് വെച്ചു. സഖാവത്ത് രാജാവിന്റെ ബന്ധുക്കൾ കിടന്നുറങ്ങുന്ന മുറി പുറത്തുനിന്ന് പൂട്ടുക. അവരുടെ കിടപ്പറ അവരുടെ ജയിലറയാവണം. അവർ ഒരിക്കലും ഇനി പുറത്തു വരാൻ പാടില്ല. വലീദ് പറഞ്ഞത് ആ പട്ടാളക്കാരൻ
വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തു. സഖാബയുടെ ബന്ധുക്കൾ അകത്ത് കടന്നു ഉറങ്ങുന്നു. പുറത്ത് നടക്കുന്ന അന്തപുര നാടകം ഒരു പുറൽ ലോകവും അറിഞ്ഞില്ല. പക്ഷെ പിറ്റേന്ന് നേരം വെളുക്കുമ്പോ ലോകം ഞെട്ടി. ഒരു കാലഘട്ടത്തിൽ മഹാനായ പ്രവാചകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പോലും വീഴുന്ന രാജകീയ സിംഹാസനത്തിന്റെ മേലെ ലോകത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുഷ്ടനായ ഒരു മനുഷ്യൻ അധികാരാരോഹണത്തിലേക്ക് കയറി. ഞാനാണ് ഈ ചിത്രത്തിന്റെ പരമാധികാരി. പാപിയും നാരി പാരയായി തീർന്നവൻ പാതിരാ നേരത്തും പകയൻ നടന്നില്ലേ. പാതിരാ നേരത്തും പകയൻ നടന്നില്ലേ. എന്നും ഹലാക്കിലാണ് തന്നെ. എന്നും ഹലാക്കിലാണ് പാപത്തിൻ പാതാവിലന്നവൻ വാണില്ലേ. പാപിയും നാടിൻ പാരയായി തീർന്നവൻ മറക്കുവാനാകില്ല മരിക്കാനുമാകില്ല സഹിതിരയില്ലാതെ ജീവിതത്തിൽ ചരിതങ്ങൾ ഒരുപാട് ദുരിതങ്ങളീട് സദയം പറയുന്നു ഈ വിധത്തിൽ റബ്ബേ നീ തനിയെ ലോകം തമസിൽ ആപതിയെ. പാപത്തിൻ പാതാവിലന്നവൻ വാണില്ലേ. പാപിയും നാടിൻ പാരയായി തീർന്നവൻ ചരിത്രത്തിൽ ഏറ്റവും വലിയ ദുഷ്ടനായ ഒരു മനുഷ്യൻ ഈജിപ്തിന്റെ അധികാരത്തിലേക്ക് വരിക. അധികാരത്തിലിരിക്കുന്ന വലീദ് പൂർവകാല രാജാക്കന്മാരുടെ പട്ടിക ഒന്ന് ഭരിച്ചു. ആരൊക്കെ ഈജിപ്ത് ഭരിച്ചു? ഒരുപാട് രാജാക്കന്മാരെ വലീദ് കണ്ടു. മഹാന യൂസഫ് നബി അടക്കമുണ്ടതില്. അതിൽ അവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഒരു പേരുണ്ട്, ഫിർഔൻ എന്ന്. ഫറോവ അഥവാ ഫിറൌൻ, ആ പേര് വലീദ് കടമെടുത്തു. അങ്ങനെ വലീദ് ഫിർഔനായി. വലീദ് ഫിർഔൻ ഒരാളുടെ പേരല്ല, സാക്ഷാൽ ഫിർഔൻ എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാളുണ്ടല്ലോ, അത് കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശത്രുവായ ഫിർഔനാണ്. യഥാർത്ഥത്തിൽ ആ ഫിർഔനാണ് നമ്മുടെ വലീദ്. ഈ വലീദാണ് ആ ഫിർഔൻ. അധികാരത്തിലിരുന്നത് ഇങ്ങനെയാണ്. പക്ഷെ ഫിർഔൻ എന്നത് ഒരു ഒരാളുടെ പേരല്ല, ഒരു അധികാരത്തിലിരുന്ന ഒരു രാജവംശത്തിന്റെ പേരാണ്. യൂസഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ രാജ്യം ഭരിച്ച അസീസ് രാജാ, അസീസ് എന്നത് രാജവംശത്തിന്റെ പേരാണ്, ഒരു രാജാവിന്റെ പേരല്ല. അസീസ് അവിടുത്തെ ഭരണാധികാരം ഏൽപ്പിക്കപ്പെട്ട അസീസ് മന്ത്രി എന്നാണ്. അസീസ് രാജാവ് എന്ന് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ആളുടെ പേര് അതുഫത്തി. അപ്പൊ ഫിർഔൻ സാക്ഷാൽ മൂസ നബിയുടെ ശത്രുവായ ഫിർഔൻ ആണ് നമ്മുടെ വലീദ്. ഫിറോൻ എന്ന് കേൾക്കുമ്പോ എല്ലാ ഫിറോനിങ്ങളും കാഫിരാണെന്ന് വിചാരിക്കണ്ട. എല്ലാ ഫിറോനും അവിശ്വാസികളും ആയിരുന്നില്ല. യൂസഫ് നബിക്ക് തൊട്ടുശേഷം അധികാരത്തിലിരുന്ന വലീദ് ബിൻ റയ്യാൻ എന്ന മനുഷ്യൻ ഫിറൌനാണ്, ഫറോവയാണ്. പക്ഷെ അയാൾ മുസ്ലിമാണ്, അള്ളാഹുവിനെ അംഗീകരിച്ചാണ്, യൂസഫ് നബിയെ കൊണ്ട് വിശ്വസിച്ചാണ്. അപ്പൊ ഇവിടെ സാക്ഷാൽ ഫിർഔൻ എന്ന് നമ്മൾ ചരിത്രത്തിൽ ആരെ കുറിച്ച് ധരിക്കുന്നുവോ അയാളാണ് നമ്മളെ വലീദ്. അതിന് നമ്മള് വലീദ് വിടും ഫിർഔനിലേക്കാ പോണത്. അധികാരം ഏറ്റെടുത്ത ഫിറോൻ മന്ത്രിസഭ വിളിച്ചു ചേർത്തു. മന്ത്രിസഭ വിളിച്ചു ചേർത്തിട്ട് മന്ത്രിമാരൊക്കെ മുന്നിൽ ഇങ്ങനെ ഇരുത്തിരുന്നോ പ്രസംഗിച്ചോണ്ടിരിക്കുമ്പോ ഒരാൾ ഓടിക്കത്തെച്ച് വന്നു. ഒരാൾ വളരെ വേഗം ഓടിക്കത്തെച്ച് വന്നു. ഓടിക്കത്തെച്ച് വന്നിട്ട് ഇയാൾ എന്ത് ചെയ്തു? ഫിർഔനിന്റെ കാൽ ചുവട്ടിൽ സുജൂദിൽ കടന്നു. കാൽ ചുവട്ടിൽ സുജൂദ് കടന്നപ്പോ ഫിറോ കാൽ പിന്നോട്ട് വലിച്ചു. എന്താ ഭാര്യ അടിക്കേണ്ട പരിപാടിയാന്ന് വെച്ചിട്ട് കാല് പിന്നോട്ട് വലിച്ചു. സുജൂദ് കഴിഞ്ഞ് മൂപ്പർ എഴുന്നേറ്റു. അത് മറ്റാരുമല്ല സാക്ഷാൽ ഇബ്ലീസ്, മനുഷ്യന്റെ കോലത്തിൽ വന്നിട്ട് ഇബ്ലീസ്. ഫിറോ ചോദിച്ചു, നീ എന്താ ഇവിടെ കാട്ടിയെന്ന് വെച്ചു, ഇവിടെ എന്താ ചെയ്തേ? അത് സുജൂദ്. സുജൂദോ? അതെന്നാ സാധനം? അപ്പൊ പറഞ്ഞു, അതിന് റബ്ബിന് സമർപ്പിക്കുന്ന കാണിക്കയാണ്, റബ്ബിന് ചെയ്യുന്ന ആരാധനയാണ്. അപ്പൊ ഫിറോ ചോദിച്ചു, ഞാൻ റബ്ബല്ലല്ലോ, ഞാൻ റബ്ബല്ലല്ലോ. ഇബ്ലീസ് പറഞ്ഞു, നീ റബ്ബാണ്, എപ്പോ പണ്ടേ റബ്ബാണ്, എന്നിട്ട് മറന്നുപോയതാ റബ്ബ് റബ്ബാന്ന് പറഞ്ഞുപോയി. അപ്പൊ ഫിറോ ചോദിച്ചു, അല്ലെ ജനങ്ങൾ അങ്ങനെ പറഞ്ഞ വിശ്വസിക്കോ? ജനങ്ങൾക്ക് തെളിവേ ഉണ്ട്, തെളിവുണ്ടായ വിശ്വസിച്ചോളൂ. പറഞ്ഞു, എന്താ തെളിവ് കൊടുക്കാ വെച്ചു? അപ്പൊ ഫിറോന്റെ ചെവിയിൽ പോയിട്ട് ഇബ്ലീസ് മന്ദിരിച്ചു കൊടുത്ത്. ഫിറോ പറഞ്ഞു, ആഹാ നല്ല തെളിവ്, അങ്ങനെ ചെയ്യാലേ. മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരനെ ഫിറോ വിളിച്ച്, വാടാ വാ, ഇവിടെ കയറ് ഇവിടെ.
ഒരുത്തരം പിടിച്ച് ഇവിടെ നിർത്തി, ഇപ്പുറത്തും പിടിച്ച് രണ്ടാളി പിടിച്ച് നിർത്തി, രണ്ടാളും അങ്ങനെ ഫിറോന്റെ മുഖത്ത് നോക്കാം. അപ്പൊ എന്നെ നോക്കണം, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോളൂ. തിരിഞ്ഞു രണ്ടാൾ തിരിഞ്ഞു, തിരിഞ്ഞപ്പോ ഫിറോൻ പറയാ, പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ റബ്ബാണ്, ഞാൻ റബ്ബാണ്. നിങ്ങൾക്ക് തോന്നും ഞാൻ കള്ളത്തരം പറയാ, തെളിവ് കാണിച്ചാന്ന് വിശ്വസിക്കുമല്ലോ. എന്നാ ഇതാ തെളിവ്, ഒരു സെക്കൻഡ് കൊണ്ട് ബാൾ വലിച്ചു, വലത് ഭാഗത്ത് നിൽക്കുന്ന ഒരു തല അങ്ങോട്ട് വെട്ടി, ഇടത്തു ഭാഗത്തൊന്ന് ഞെട്ടി. അപ്പൊ പറഞ്ഞു, നീ പോയിക്കോ, ഓടുമ്പോ ഫിറോൻ പറ, കണ്ടില്ലേ, ജീവിപ്പിക്കുന്നവനും റബ്ബ്, മരിപ്പിക്കുന്നവനും റബ്ബ്, ഞാൻ റബ്ബ്. ജനങ്ങൾ പറഞ്ഞു, യാ റബ്ബി, എന്തൊരു നല്ല തെളിവ്, ജീവിപ്പിക്കുന്നവൻ റബ്ബാണ്, മരിപ്പിക്കുന്നവനും റബ്ബാണ്, ഞാൻ റബ്ബാണ്, ഞാൻ റബ്ബായി. നമ്മളെ നാട്ടിൽ റബ്ബായി അല്ല, റബ്ബായി. അപ്പൊ ഇബ്ലീസ് പറഞ്ഞു, ജനങ്ങളോട് സുജൂദ് ചെയ്യാൻ പറ, ഫിറോൻ ചെയ്യാടാ സുജൂദ്. ജനങ്ങൾ വന്നിട്ട് സുജൂദ് ചെയ്തൊരു കോലുണ്ട്, പടച്ചോനെ ചെയ്യാണ്ട് നമുക്ക് തലവിട്ടു. സുജൂദ് ചെയ്യുമ്പോ ഓരോരുത്തർ മേലോട്ട് വെക്കുക, റബ്ബിനെ കൊല്ലാൻ തോന്നുന്നുണ്ടല്ല. നമ്മളെ മക്കള് സുജൂദ് ചെയ്യുന്നുണ്ടല്ലേ, ചെറിയ കുട്ടികള് സുജൂദ് നെറ്റിയല്ലല്ലോ, കുട്ടികൾ സുജൂദ് കുത്താ, തലന്റെ സെന്റർ കുത്തിയിട്ട് ബാക്കിലൂട്ട നോക്കും, പാന്റിന്റെ കാലിന്റെ അടക്കൂട്ട് ആരല്ലേ, ചിലപ്പോ പാന്റ് കയറി അതിനുള്ളത് വരെ നോക്കുന്നുണ്ടോ എന്നാലും. ആ ചിലപ്പോ നമ്മളെ മദർസ രസാ, നിസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ബാക്കിൽ നടക്കുമ്പോട്ട പിള്ളേറെ വല്ലാളെ സുജൂദല്ലേ ലെവലായ മക്കളാരും. അതെ, അള്ളാഹു നന്നായി ഇബാദത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിട്ടുണ്ട്. പടച്ചോന്റെ മുന്നിൽ, അള്ളാഹുവിന്റെ മുന്നിൽ അവന് വേണ്ടി ഇബാദത്ത് ചെയ്യുന്ന മുത്തക്കിങ്ങളായി അള്ളാഹു നമ്മെ കുടുംബത്തെയും ഉൾപ്പെടുത്തിട്ടുണ്ട്. ഇപ്പൊ പള്ളിയിൽ ഉസ്താദിന്റെ പേക്കിൽ എല്ലാം നാട്ടിലെ കഥയാ പറയുന്നട്ടാ, എന്നാലും തിരിച്ചു പോകാൻ കഴിയും ഇൻഷാല്ലാ. പള്ളിയിൽ ഇമാമിന്റെ പേക്കില് ആരൊക്കെയാണ് മൗമൂമികൾ എന്ന് പറഞ്ഞിട്ട് ജമാഅത്ത് നിസ്കാരം നടക്കുമ്പോ ബാക്കിലെ മൗമൂമികളെ കഥയാ ഞാൻ പറഞ്ഞിരുന്നത്. മെസ്സി, നെയ്മർ, സുവാരസ്, കോഹ്ലി, ധോണി, ഈ പ്രഗത്ഭരെല്ലാം മൗമൂമികൾ എന്ന് പറഞ്ഞാല് ഈ കുട്ടികളിട്ട ബനിയന്റെ ബാക്കിൽ ഇവരെ ഫോട്ടോ, ഈ ഈ വേൾഡില് കളിക്കാറ ഫോട്ടോ. നമ്മളതിന്റെ ബാക്ക് കയ്യട്ടാ നോക്കുമ്പോ മെസ്സി നമ്മളോട്, ഇത് കണ്ടിട്ടാ നമ്മൾ കയ്യട്ടുണ്ട്. അപ്പൊ ചിന്തിക്കും നമ്മളെ അവസ്ഥ എന്തായിരിക്കും, എന്താ അവസ്ഥ നമ്മളുണ്ടാവും. കളി 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 എന്നൊരു ചിന്ത മനുഷ്യന്റെ കൽവിൽ വന്നാലേ, കളി എന്ന ചിന്ത മനുഷ്യന്റെ കൽവിൽ വരും ഒരു കാലത്ത്. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ, ഇബാദത്തിന് അവർ രണ്ടാം സ്ഥാനവും കളിക്ക് ഒന്നാം സ്ഥാനവും നൽകും. യാഥാർത്ഥ്യം സത്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്, റമദാൻ മാസം വരെ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് അലാറം വെച്ചെണീച്ച ടീമുണ്ട്, പിറ്റേന്ന് അത്താം വെച്ച് നോമ്പോക്കാനല്ല. അങ്ങനെ ഇബാദത്തിന് രണ്ടാം സ്ഥാനവും കളിക്ക് ഒന്നാം സ്ഥാനവും കൊടുക്കുകയും കളി 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 എന്ന ചിന്ത അവരുടെ കൽവിൽ വരികയും ചെയ്യുന്ന ഒരു കാലം നിങ്ങളിലേക്ക് വരും. ആ സമൂഹത്തിനിടയിലേക്കാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദജ്ജാലിനെ പറഞ്ഞേക്കുക എന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ എന്ന് ചിന്തിച്ചോളൂ. സമയമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ഒരു ചിന്ത ഇട്ട് തന്നു എന്ന് ചിന്തിച്ചോളൂ. ദജ്ജാൽ വരാൻ സമയമായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ നമുക്ക്. ഇവിടെ സുജൂദ് ചെയ്ത് എല്ലാവരും പിരിഞ്ഞുപോയി, ഫിറോൻ റബ്ബായി, പിന്നെ അവന്റെ ലോക ഈജിപ്ത്, ക്രൂരമായ മർദ്ദനം, അടിച്ചമർത്തൽ എല്ലാം സഹിച്ചും ക്ഷമിച്ചും ആ കാലഘട്ടത്തെ മുസ്ലിങ്ങളായ ഇസ്രായേലിയർ വല്ലാണ്ട് കഷ്ടപ്പെട്ട് ജീവിച്ചു. അതിനിടയില് ഫിറോൻ പെണ്ണെട്ടി, കല്യാണം കഴിച്ചു, കല്യാണം കഴിച്ച അത് സർവ്വസാധാരണ പമ്പളം ചെയ്യുമ്പോൾ തന്നെ കഴിച്ച്, കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏഴ് പെൺകുട്ടികളെ കൊടുത്ത് പടച്ചോ, ഏഴ് പെൺമക്കൾ, ഏഴ് പെൺമക്കളും ഒരേ മോഡൽ വെള്ളപ്പാണ്. ഓ ആദ്യത്തെ പെണ്ണെ പെറ്റപ്പോ ഫിറോൻ വിചാരിച്ചു ഇത് ഫസ്റ്റ് സാധനം ചിലപ്പോ അങ്ങനെയായിരിക്കും. അങ്ങനെ ഉണ്ടല്ല പെണ്ണുങ്ങളൊക്കെ ദോശ ഇടുമ്പോ ആദ്യത്തെ ലെവൽ കിട്ടൂല, കല്ലുമ്പോ പറ്റൂ, അത് കുത്തി പിരിച്ചിട്ടിട്ട് പിന്നെ നല്ലോണം വിളിച്ചാലും ചോദിച്ചാൽ രണ്ടാമത്തെ ക്ലിയർ വരൂ, അതാന്ന് വിചാരിച്ചിട്ട് ഫിറോൻ അടുത്ത് നോക്കി, അടുത്ത് അതിന്റെ അപ്പുറത്ത് ഏഴെണ്ണം പറ്റൂ, ഏഴും പോക്കാ, ഏഴ് പെൺകുട്ടികൾ വെള്ളപ്പാണ്ട് പിടിച്ച്, അള്ളാഹു അത്ര രോഗങ്ങൾ നമ്മെ കുടുംബത്തെ രക്ഷപ്പെടുത്തട്ടെ, വെള്ളപ്പാണ്ട് പിടിച്ചിട്ട് കുത്തിയിരിക്കുമ്പോ ഫിറോൻ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, മതിയപ്പ നിർത്തി, എന്ത് വിരാന്തി ആകുന്നില്ല ഇങ്ങനത്തെ. ഭയങ്കര ടെൻഷനിൽ ഫിറോൻ ഇരിക്കുമ്പോ അള്ളാഹു ഒരു മലക്കിനെ നിയോഗിച്ചു മനുഷ്യന്റെ കൂടെ. മലക്ക് വന്ന് ഫിറോനോട് ചോദിച്ചു, അല്ല റബ്ബേ എന്താ ഒരു ടെൻഷൻ, ടെൻഷൻ തന്നപ്പാ ഏഴെണ്ണുണ്ട് എല്ലാം പോക്കാ, പുള്ളിപ്പുലിയും ടീമാ, എന്താക്കൂ
ആൺകുട്ടി വേണ്ടേ? വേണം. ആവുന്നില്ല. നിങ്ങൾ ചിന്തിക്കാ വിഡിത്തം. ആരാണ് ഈ ആവുന്നില്ല എന്ന് പറയണത്? ആവുന്നില്ല എന്ന് പറയുന്ന ആളാരാണ്? റബ്ബ്. റബ്ബ് കുൻ ഫയകൂൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് യാസീൻ. കുൻ ഉണ്ടാവുന്ന റബ്ബ് പറഞ്ഞാൽ ഫയകൂൻ അപ്പൊ ഉണ്ടാവുന്നില്ല. റബ്ബാണെങ്കിൽ അത് വേണ്ടേ? ഇപ്പം പറഞ്ഞു വേണം, ആവുന്നില്ല. അപ്പൊ ഈ മലക്ക് പറഞ്ഞെടുത്ത് നിങ്ങളൊരു കാര്യം ചെയ്യും, ഈ പെണ്ണ് അടന്നോട്ട്, ഈ പെണ്ണിൽ നിങ്ങൾക്ക് ഒരു ആൺകുട്ടി ഉണ്ടാവുന്ന എനിക്ക് തോന്നില്ല. ഇതിങ്ങനെ പുള്ളി 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 പുള്ളിയെ വരും, ലക്സസ് ഷോപ്പിന്റെ കമ്പനി പോലത്തെ. നിങ്ങളൊരു കാര്യം ചെയ്യും, വേറൊരു പെണ്ണിട്ട്. അപ്പൊ ഫിറോ ചോദിച്ചു, അത് ശരി തന്നെയാണ്, ആ ബുദ്ധി എനക്ക് എന്താ പണ്ടേ തോന്നാ? ഇവനക്ക് എപ്പ ബുദ്ധി ഉണ്ടായിനി? അതല്ലേ ചർച്ച ചെയ്യട്ടെ. പെണ്ണുകെട്ട് രണ്ടാമത് നമ്മക്ക് അത് പിന്നെ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ കെട്ടിയെന്ന് ചോദിച്ചാൽ നാട്ടുകാരറിയൂ, നമുക്കതിന്റെ ആവശ്യമൊന്നുമില്ല. അപ്പോ രണ്ടാമത് നിങ്ങൾ പടച്ചോൻ ഈ റബ്ബെന്ന് പറയുന്നവനെ കൊണ്ട് ചെയ്യിക്കുന്ന വിഡിത്തം. ഫിറോനിന് 7 മക്കളെ വെള്ളപ്പാണ്ട് പിടിച്ചത് കൊടുത്തത് ഫിറോന് പരീക്ഷണം കൊടുക്കുമ്പോലോ? അത് മാത്രല്ല, നമുക്ക് ചിന്തിക്കാൻ ബൗപ്പാതില്, നമുക്ക് ചിന്തിക്കാൻ ബൗപ്പ. നേരാമണ്ണം അവനവന്റെ ഭാര്യയുടെ ഗർഭത്തിനകത്ത് ഒരു കുഞ്ഞിന് ഉണ്ടാക്കാൻ കഴിയാത്താൽ എങ്ങനെ ഈ ലോകത്തിന്റെ റബ്ബാവുക? ഇത് പടച്ചോൻ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യം, അതിന് ഉത്തരം കണ്ടെത്തണം. എന്നിട്ട് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹുവിന് തൗഫീക് നൽകട്ടെ. അല്ലാഹു ഏകനാണ്. ആ റബ്ബിന്റെ വിശ്വാസം നമുക്ക് കൽബിൽ വേണം. ഈ ഫിറോൻ 7 പെമ്മക്കളെ വെച്ച് വേറെ പെണ്ണിടാന്ന് പറഞ്ഞു. കാണുന്ന പെണ്ണല്ല രസ, നല്ല സ്റ്റൈലും കുട്ടിനെ ഫിറോ കാണാൻ പോവാ. പക്ഷെ അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ? ഫിറോന്റെ കണ്ണിൽ വിരൂപമായിട്ട് കാണിച്ചു കൊടുക്കും. നല്ല അടിപൊളി പെണ്ണെ കാണാൻ പോയാൽ ഫിറോ നോക്കുമ്പോ നമ്മളെ നമ്മളെ സ്റ്റൈൽ കണ്ടിട്ടില്ല. നമ്മളെ സ്റ്റൈൽ കാണാൻ വേണ്ടി നിങ്ങൾ നാട്ടിൽ പോയിട്ട് പണിയെടുക്കണം. എന്താറിയോ? യഥാർത്ഥ സ്റ്റൈൽ തിരിച്ചറിയണമെങ്കിൽ ആധാർ കാർഡ് ഇല്ലേ വീട്ടില്, അതെടുത്തു നോക്കിയാ മതി. എന്ത് സ്റ്റൈല്! എന്റെ എല്ലാം ഫോട്ടോ ഉണ്ടല്ലോ, പുക പോലെ ഉണ്ട് അങ്ങനെ. ആ ഞാൻ അങ്ങനെ ചിന്തിക്കല്ലേ, ഞാനല്ല അങ്ങനെയാണെങ്കിൽ ഇവനല്ല എങ്ങനെയായിരിക്കും. അതുകൊണ്ട് ഒന്ന് പോയിട്ട് നോക്കൽ കൊണ്ടുചെയ്യും. സ്വന്തം ആധാർ കാർഡിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത ഓള് ആ ബൈക്ക് വരൂല, നിങ്ങളെല്ലാം അറിയില്ല. അപ്പൊ അതാണ് യഥാർത്ഥ സ്റ്റൈല്. ഫിറോൻ കാണാൻ പോണ പെൺകുട്ടിയൊക്കെ ഒക്കെ ഇങ്ങനെ ഒരു തകരാറ്, ടെൻഷൻ അടിച്ച് പിന്നിരുന്ന്. നല്ലതൊന്നുമില്ല. ചില പെൺകുട്ടികളെ ഫിറോനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി മാതാപിതാക്കൾ ഒളിപ്പിച്ചു കളഞ്ഞു. പക്ഷേ ഈജിപ്തിലെ ഏറ്റവും സ്റ്റൈലുള്ള ഒരു പെൺകുട്ടിയുണ്ട്, ആ പെണ്ണിനെ മാതാപിതാക്കൾ പുറത്തിറക്കിയില്ല ഫിറോൻ കാണാതിരിക്കാൻ വേണ്ടി. പക്ഷേ പെൺകുട്ടികളെയൊക്കെ കണ്ടിട്ട് ടെൻഷൻ അടിച്ച് ഒന്നും ലെവലില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഫിറോന്റെ മുന്നിലേക്ക് അള്ളാഹു മലക്കിനെ പറഞ്ഞു. എന്നിട്ട് അള്ളാഹ് തന്നെ വെളിപ്പെടുത്തി കൊടുത്ത് ഇങ്ങനെ ഒരു പെണ്ണുണ്ട്. ഫിറോനോട് ചോദിച്ചു, അല്ല എന്തേ ഒരു ടെൻഷൻ, ഞാൻ നിങ്ങൾ പറഞ്ഞിട്ട് പെണ്ണാണെന്ന് പറഞ്ഞു, ഒറ്റൊന്ന് ശരിയില്ല, ഒന്ന് ലെവലില്ലപ്പാ. അപ്പൊ പറഞ്ഞു, നിങ്ങൾ കാണാനൊന്നും പോട, ഒരടിപൊളി പെണ്ണുണ്ട്. രാജാനു പറ്റിയ പെണ്ണുണ്ട്. എവിടെ? പ്രിയമന്ത്രി തന്റെ പെണ്ണുണ്ട്. ഏത് മന്ത്രി? സുന്ദരി അവളെ പോലെ ആരുണ്ട്? അതിൽ നല്ലൊരു ഭാവിയും നിൽപ്പുണ്ട്. രാജാനു പറ്റിയ പെണ്ണുണ്ട്. പ്രിയമന്ത്രി തൻ വീട്ടില് പെണ്ണുണ്ട്. സുന്ദരി അവളെ പോലെ ആരുണ്ട്? അതിൽ നല്ലൊരു ഭാവിയും നിൽപ്പുണ്ട്. ആസിയ ബീബിയെ മോഹിച്ച് ഇവനാശയ മനവും കൊതിവെച്ച്. ആസിയ ബീബിയെ മോഹിച്ച് ഇവനാശയ മനവും കൊതിവെച്ച്. ആഗ്രഹം റപ്പത സാധിച്ച് കാരാഗ്രഹമായതിൽ ഖേദിച്ച്. ആഗ്രഹം റപ്പത സാധിച്ച് കാരാഗ്രഹമായതിൽ ഖേദിച്ച്. രാജനു പറ്റിയ പെണ്ണുണ്ട്. പ്രിയമന്ത്രി തൻ വീട്ടിൽ പെണ്ണുണ്ട്. സുന്ദരി അവളെ പോലെ ആരുണ്ട്? അതിൽ നല്ലൊരു ഭാവിയും നിൽപ്പുണ്ട്. മലക്ക് വന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, നിങ്ങൾക്ക് പറ്റിയൊരു പെണ്ണുണ്ട്, കാണാനൊന്നും പോണ്ട, ഉറപ്പിച്ചോ. അപ്പൊ ഫിറോൻ ചോദിച്ചു, ഏതാണ് പെണ്ണ്? നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ വീട്ടിൽ തന്നെയാണ്. എന്റെ പ്രധാനമന്ത്രി ആര്? ഇമ്രാന്റെ വീട്ടിൽ. ഇമ്രാന്റെ വീട്ടിലോ? ഇമ്രാൻ ഒരു അനുജനുണ്ട്, മസാഹിം അല്ലെങ്കിൽ മുസാഹിം, ചരിത്രത്തിൽ പേരങ്ങനെ. ആ മുസാഹിബിന് ഒരു പെൺകുട്ടിയുണ്ട്, ആസ്യ എന്നാണ് പേര്. ആസ്യബിയെ കുറിച്ച് പറഞ്ഞത് കാണാനൊന്നും പോണ്ട, കെട്ടിക്കോ. ഉടനെ ഫിറോ മന്ത്രി ഇമ്രാനെ വിളിച്ച്, ഞാൻ മന്ത്രി ഇങ്ങനെ ഒരു സാധനം പുറക്കി വെച്ചിട്ട് നമ്മളോട് മിണ്ടാണ്ട് എന്താന്ന് വെച്ചു. എടോ, നിന്റെ അനുജൻ ഒരു കുട്ടിയില്ലേ, ആസ്യ ഉണ്ട്, നിങ്ങക്ക് ഇടുന്ന വിവരം കിട്ടിയ വല്ലാത്ത വിവരല്ല അത്. അപ്പൊ എനക്ക് കിട്ടിയ വിവരം ഒരു ചക്ക സ്കൂളിൽ ചോദിച്ചു, ഇടക്കടേ ചോദിച്ചു,
പുറക്കുള്ളാളല്ലേ ഇവൻ കൊന്ന് ചോദിച്ചു പോകാൻ വേണ്ടിട്ട്. അവസാനം എന്താ ചോദിക്കണത്? തിരിയായിട്ട് ഇവരെ ദിവസം ടീച്ചറോട് ചോദിച്ചു, ടീച്ചറെ എനിക്ക് ഇന്ന് ഉച്ചക്ക് പോകണം, എന്താ നമ്മളെ പള്ളിയിൽ ആവുന്നുണ്ട്, പള്ളിയിൽ ആവുന്നുണ്ട്, ആ പള്ളിയിൽ ആവുന്നുണ്ട്, ഇന്ന് പോണം, നിന്റെ തട്ടിപ്പൊന്നും എന്റെ അടുത്ത് നടക്കൂല, ഞാൻ വിളിച്ചു നോക്കട്ടെ. ടീച്ചർ ഫോൺ വിളിച്ചു ഉപ്പാന, ഹലോ, ആ അസറിന്റെ ഉപ്പയല്ലേ ചോദിച്ചു, അതെ നമ്മളെ പള്ളിയിൽ നിന്ന് അവിടുന്നുണ്ടാ, ആ അവിടുന്നുണ്ട് ഉപ്പാ, ആ എന്നാ നീ പോടാ. പള്ളിയിൽ അവതുള്ളതിനും പോക്കാം. ഇനി കഥ പറയുന്നതിനിടയിൽ ഇൻഷാല്ലാ നിങ്ങൾക്കൊരു കവർ തരാൻ പോവാണ്. പണ്ടാങ്കിൽ നാട്ടിലേക്ക് കത്തല്ലേ ഇതായിരുന്നു അല്ലേ, അപ്പം എൻ്റെ ആവശ്യമില്ലല്ലോ. ഒരു കവർ തരണം, ഈ കവറിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു സാധനം കൂടി ഉണ്ട്. കുറച്ചുകൊടുത്തുള്ളു വന്നെ, ഞാൻ നല്ല പൊന്തി തുള്ളിക്കോ. അപ്പൊ ഇതില് നിങ്ങൾക്ക് ജീവിത നിത്യ ജീവിതത്തിന് ഉപകാരപ്പെടുന്ന ഒരു സാധനമാണ്. ഇതിപ്പോ ഞാന് ഈ കവറിലിട്ടിട്ട് നിങ്ങൾക്ക് തരാം, എല്ലാവർക്കും ഞാൻ കൊണ്ടുതരില്ല, അന്നേരം കഥ പറയാൻ ആളുണ്ടാവില്ല. ഇതിന്റെ സംഘാടകര് അല്ലേ അസദി കൊടുക്കും. അപ്പോൾ ഇത് നിങ്ങൾ വാങ്ങിയിട്ട് ഇൻഷാല്ലാ ഈ കവർ, ഈ സാധനം നിങ്ങൾ എടുക്കുക, കവർ തിരിച്ചു കൊടുക്കുക. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്തിനാ ഈ കവർ ഇങ്ങനെ വെറുതെ തന്നിട്ട് തിരിച്ചു കൊടുക്കുന്നു, വെറുതെ ആക്കണ്ട, വെറുതെ എന്തെങ്കിലും ഒരു സംഖ്യ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് തിരിച്ചു കൊടുക്കും. ഈ പരിപാടിയൊക്കെ സംഘടിപ്പിക്കാൻ ഒരുപാട് ചെലവുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ വന്നേല്ലേ, അപ്പൊ ഞാൻ വന്നപ്പോ രാവിലെ തന്നെ ഇവരെ അനസിനോടൊക്കെ പറഞ്ഞു, എനിക്ക് സമാധാനമുണ്ട് ഗൾഫിൽ പരിപാടി കയറി, ബക്കറ്റ് പിരിവ് ഉണ്ടാവില്ലല്ലോ ചോദിച്ചു. പക്ഷെ ഇവിടുത്തെ ബക്കറ്റ് ഇങ്ങനെയാ ഞാൻ അറിയില്ല കേട്ടാ, ഈ നാട്ടിലെ ബക്കറ്റ് ഈ കോലത്തിലാ ഞാൻ അറിയില്ല, നാട്ടില് ബക്കറ്റോട് ബക്കറ്റാ. അപ്പോ ഇത് ഇവിടുത്തെ ബക്കറ്റല്ല ബക്കറ്റാ, എന്തറിയില്ല. അപ്പൊ ഇത് നിങ്ങൾ എടുക്കുമ്പോ ഇൻഷാല്ലാ ഇത് എല്ലാവർക്കും കൊടുക്ക്, ലാസ്റ്റ് നമുക്ക് തിരുത്താം. ഇതിന് ഇത് ഇട്ട് തരുമ്പോ ഇൻഷാല്ലാ ഇതിലൊരു ചെറിയ തിരുത്ത് ഉണ്ട്. അത് ഞാൻ ആദ്യം പറയാത്തത്, നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ഇതിൽ എഴുതിയ ചില ദിക്കറുകളാണ്, ഈ ദിക്കറിൽ അവസാനം പറയാം, ഈ ദിക്കറിൽ നിത്യം ഈ ദിക്കർ ചൊല്ലുന്നവർക്ക് അത് കാണുമ്പോൾ തന്നെ തിരിയും, അതാണ് ഇപ്പൊ പറയാത്തത്. നിത്യം ഈ ദിക്കർ ചൊല്ലുന്നവർക്ക് ഇത് കാണുമ്പോൾ തന്നെ അതിലെന്തോ ഒരു അച്ചടിക്കുമ്പോൾ ഒരു പിശക് വന്നതാ, അൻഷാല്ല അത് തിരുത്തി നിങ്ങൾ വായിക്കേണ്ടതുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാനത് പറയാം, അവസാനം ഇൻഷാല്ല പറഞ്ഞത് പറയാം നമുക്ക്. അപ്പൊ ഇപ്പോ നിങ്ങൾ എല്ലാവരും ഇത് സ്വീകരിക്കുക, എല്ലാവരും. എന്നിട്ട് ഈ സാധനം എടുക്കുക, ദിക്കറാണ് ദിക്കർ, ഈ ദിക്കറിനൊക്കെ ഭയങ്കര മഹത്വം. ബാഹു ദിക്കർ ചൊല്ലുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ദുനിയാവിന്റെ സത്യത്തിൽ ദുനിയാവിന്റെ നിലനിൽപ്പ് തന്നെ അള്ളാഹുവിന്റെ അപാരമായ ദിക്കറുകളെ കൊണ്ടാണ്. വിശദമായ ദിക്കറുകൾ നമ്മൾ നിത്യജീവിതത്തിൽ പാലിക്കുന്ന ചില ദിക്കറുകളാണ് മനുഷ്യന്റെ നന്മക്ക് വേണ്ടി. പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ഒരു വിശുദ്ധമായ ഖുർആൻ സൂക്തമുണ്ട്, ഒരായത്ത്. ഇതൊരു പരിശുദ്ധമായ ദിക്കറാണ്. ഈ ദിക്കർ എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ, എന്ത് എന്റെ പ്രിയപ്പെട്ട സഹോദരൻ ആരാണ്? ദുന്നൂൻ മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യൂനുസ് നബി ആ ദിക്കർ ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരെ മത്സ്യത്തിന്റെ വയറ്റിനകത്ത് എന്റെ സഹോദരൻ കിടക്കേണ്ടി വരുമായിരുന്നു എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ദിക്കറിന് ചില പ്രത്യേകതകൾ, അത് ദായമായിട്ട് ദിക്കർ കൃത്യമായിട്ട് ചൊല്ലുന്നവർക്ക് അതിന്റെ അനുഗ്രഹം അതിന്റെ അനുഭവങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇത് ഇപ്പൊ സ്വീകരിക്കുക ഇൻഷാല്ലാ. എന്നിട്ടൊന്ന് ഇത് ഇപ്പൊ തന്നെ കവർ നടത്തിട്ട് ഇത് പുറത്തേക്ക് എടുക്കുമ്പോൾ ഇതിന്റെ അകത്തേക്ക് എന്തെങ്കിലും ഇട്ടിട്ട് നല്ലൊരു സംഭാവന നൽകിയിട്ട് അള്ളാഹു എല്ലാ അപകട മുസീബത്തിൽ നിങ്ങൾക്ക് രക്ഷപ്പെടുത്തിട്ടെ. അറ്റാക്ക് പോലെയുള്ള മരണങ്ങൾ ഏറ്റവും കൂടുതൽ പെരുകി വരികയാണ്. അള്ളാഹു അത്തരം മാരകമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ കുടുംബത്തെയും കാത്ത് രക്ഷപ്പെടുത്തി തരട്ടെ. കുടുംബത്തിനോട് ചെന്ന് ചേരാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നമ്മളത് ചെയ്യണം. ഇപ്പോ കഴിഞ്ഞ വ്യാഴാഴ്ച, ഈ കഴിഞ്ഞ വ്യാഴാഴ്ച അബുദാബിയിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ എന്റെ ഒരു ബന്ധു കൂടിയാണ്. ഒരു പല്ല് പറിക്കാൻ വേണ്ടി നാട്ടിലേക്ക് വന്ന, പല്ല് വേദനയായിട്ട് ഇവിടുന്ന് ഡോക്ടർ കാണിച്ചപ്പോ നാട്ടിൽ നിന്ന് പറിച്ചു വന്നു, നാട്ടിലേക്ക് വന്നു കണ്ടുവരുന്ന പല്ല് പറിച്ചു, ബ്ലഡ് നിന്നില്ല.
അവസാനം അവര് തന്നെ മിംസിലേക്ക് പോകാൻ പറഞ്ഞു, കോഴിക്കോട് മിംസില്. കഴിഞ്ഞ വ്യാഴാഴ്ച വന്നു, ഈ വ്യാഴാഴ്ച ഇന്നലെ അല്ലേ വ്യാഴാഴ്ച അല്ലേ മൂപ്പർ ഈ രോഗം വിട്ട് ഇവിടെ പറഞ്ഞു പോയി. അപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിന്റെ കബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ആ മനുഷ്യന്റെ ചെറിയ രണ്ട് പഞ്ച് മക്കളുണ്ട്, ആ കുടുംബത്തിന്റെ കണ്ണുനീര് അള്ളാഹു സമാധാനം ആക്കി കൊടുക്കട്ടെ. അതിനേക്കാൾ നല്ലത് ആ കുടുംബത്തിന് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. നമുക്ക് ദുആ ചെയ്യാം. അപ്പൊ നമ്മളിൽ എപ്പോഴാണ് ഏത് സമയത്താണ് മരിക്കുക എന്നൊന്നും നമുക്ക് പറയാനാവില്ല. അതിനിടയിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നമ്മളെ കബറിലേക്ക് എത്തുക. ഈ കബറിൽ എന്ത് കൊടുക്കുന്നോ അത് നമ്മളെ കബറിൽ എത്തും. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അസദി എന്നാ പിന്നെ അതെല്ലാവർക്കും കൊടുക്കും ഇൻഷാല്ലാഹ്. എന്നിട്ട് ഒന്ന് ഇത് വായിച്ചു നോക്കണേ, ഈ ദിക്കർ ഒന്ന് വായിച്ചു നോക്കണം എന്ന് ചൊല്ലി നോക്കണം. അതിലെന്തോ ഒരു ചെറിയൊരു അപാകത വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ അത് സ്വയം ഒന്ന് കണ്ടെത്തണം ഇൻഷാല്ലാഹ്. എല്ലാവരും അതൊന്ന് എല്ലാവരും സ്വീകരിക്കാൻ ഇൻഷാല്ലാഹ്. കവർ കുറച്ച് കഴിഞ്ഞിട്ട് അവർ വാങ്ങാൻ വരുമ്പോൾ തിരിച്ചു കൊടുത്താൽ മതി. ആ ദിക്കർ ഒന്ന് നോക്കുക നിങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ദിക്കർ ചൊല്ലുന്നത് അക്രിയങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തീരുമാറാക്കട്ടെ. സഹോദരിമാരെ ഒന്ന് ഒന്ന് ആ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചാല്, ഒന്ന് ആ മക്കളെ ശ്രദ്ധിക്കാം. അതെ, മക്കൾക്ക് എന്തെങ്കിലും ആ ഇത് സാൻഡ്വിച്ച് തീർന്നാ ഇവിടെ മുമ്മൂന്നെണ്ണം കൊടുത്താലോ കുട്ടികളെ അനങ്ങാണ്ടടിക്കുക. അത് തീർന്ന് തീരുമ്പോഴൊക്കെ നമുക്ക് പരിപാടി കിട്ടുക. ഞാനത് മുൻകൂട്ടി അതിക്കേണ്ട കാര്യം പറയാതിരുന്നത് ഒന്നെല്ലാരും ഒന്ന് ദിക്കറും അങ്ങനെ അങ്ങ് ശ്രദ്ധിക്കുമ്പോഴും ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ ഇൻഷാല്ലാഹ് ഖൈറാക്കട്ടെ. ഇവിടെ സചൽ ഫിർഔൻ തന്റെ പ്രധാനമന്ത്രി ഇമ്രാന്റെ അനുജന്റെ മകളെ കല്യാണം കഴിക്കാൻ പോയി. പ്രധാനമന്ത്രിയോട് പറഞ്ഞിട്ട് വിവരം പറഞ്ഞിട്ട് വായന ഇമ്രാൻ വീട്ടിലേക്ക് പോയി. തന്റെ പ്രിയപ്പെട്ട അനുജൻ മസാഹിമിനോട് കാര്യം പറഞ്ഞു. മസാഹിം പറഞ്ഞു, കാക്കാ എനിക്ക് തോന്നുന്നില്ല ആസ്യ സമ്മതിക്കുമെന്ന്. സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഫിർഔൻ അതെന്തായാലും നടത്തുക തന്നെ ചെയ്യും. അതുകൊണ്ട് എന്തായാലും ഫിറോ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആസ്യ ബേബി വിളിച്ചിട്ട് ബാപ്പ പറഞ്ഞു, മോളെ നിന്നെ കല്യാണം കഴിക്കാൻ നിനക്കൊരു ആലോചനയുമായിട്ടാണ് മൂത്താപ്പ വന്നിരുന്നത്. ആലോചനയുമായിട്ട് മൂത്താപ്പ വന്നിട്ടുണ്ടെന്ന്. അപ്പോ പെണ്ണ് പാവ തല ഇങ്ങനെ താഴ്ത്തി നിന്നു. ആസ്യ ബേബി ആ പഴയ കാലത്തെ പെൺകുട്ടികൾ അങ്ങനെയാണ്, അവർക്ക് കല്യാണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു നാണമൊക്കെ ഉണ്ടാവും. അങ്ങനെ ഇപ്പോഴത്തെ കുട്ടികളെ ഉപ്പാനോട് അങ്ങോട്ട് പറയുന്നത്, ഹലോ കാക്ക 18 വയസ്സാണെന്നിട്ട് 18 വയസ്സ് 18 മാസമായി എന്തേ പരിപാടി നോക്കത്തില്ല. അപ്പോ തലതായി പറഞ്ഞു, മോളെ നിനക്ക് കണ്ടുവച്ച വരൻ സാക്ഷാൽ ഫിർഔനാണ്. ഇത് പറഞ്ഞ പാച്ചബീമി ഞെട്ടി ബാപ്പാനോട് പോയി, ബാപ്പ ഫിറൌൻ എന്ന് പറയുന്നു നിന്നെ കെട്ടിച്ചു കൊടുക്ക, പടച്ചോൻ എന്ന് പറയുന്ന ഓന് കെട്ടിച്ചു കൊടുത്തി, ഓൻ പടച്ചോൻ ഞാൻ പടച്ചോത്തിയാ, അത് വേണ്ട വേറെ നോക്ക. ബാപ്പ പറഞ്ഞു, മോളെ അവൻ എന്തായാലും നിന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് എന്തായാലും നടക്കൂല. നിന്റെ ബാപ്പയും നിന്റെ മൂത്താപ്പയും രണ്ടാളും കൊല്ലപ്പെടും, ഞങ്ങളെ കൊന്നിട്ട് അവൻ കൊണ്ടുപോകും. ഇത് പറഞ്ഞപ്പോ ആസിഫ് പറഞ്ഞു, അങ്ങനണ്ട എന്നാലും ഒരു കാര്യം ചെയ്യും, നിങ്ങൾ സമ്മതിച്ചേ, എന്റെ ശരീരം അവന് കീഴ്പ്പെടുത്തിയാലും മനസ്സ് അവന് കീഴ്പ്പെടുത്താനാവൂല. സമ്മതിച്ചു. ഫിർഔൻ വിവരം കൊടുത്തു. ഫിർഔൻ ഒരു ഭാഗത്ത് പുതിയാപ്പള ചമയുന്നു, മറുഭാഗത്ത് ആസിയ ബീബി കണ്ണുനീരോടെ മണവാട്ടി ചമയുന്നു. മാരനിതാ ഫിർഔനാണ് മഹറായിരം പത്ത് പവനാണേ. ആസിയ ബീബി ചമഞ്ഞാണ് മണിമംഗകളൊപ്പന വെച്ചാണേ. മാരനിതാ ഫിർഔനാണ് മഹറായിരം പത്ത് പവനാണേ. കൂടിയവർ മധുഘോഷങ്ങൾ കുറി ചാർത്തിയ സുന്ദര നിമിഷങ്ങൾ. നാരിതൻ കൽവിൽ വിഷാദങ്ങൾ കലമാലിന്റെ കണ്ണ് സജലങ്ങൾ. ആസിയ ബീവി ചമഞ്ഞാണേ മണിമംഗകളൊപ്പന വെച്ചാണേ. മരണിതാ ഫിറൌനാണേ മഹറായിരം പത്ത് പവനാണേ. മഹർ കൊടുത്തത് ഇത്രയാ 10,000 പവനാണ് 10,000 പവൻ മഹർ കൊടുത്തിട്ടാണ് ആസിയ ബീബിയെ വിവാഹമൂല്യം നൽകിയിട്ട് ആസിയ ബീബിയെ കല്യാണം കഴിച്ച് ഫിറൌൻ കൊട്ടാരത്തിൽ കൊണ്ടുപോയി. ആസിയ ബീബിക്ക് തന്റെ കൊട്ടാരത്തിൽ ഒരു അടിപൊളി ബെഡ്റൂം.
അടിപൊളി തൊട്ടപ്പുറത്ത് മറ്റേത് ഏഴ് പുള്ളി പുലിയും ടീമുണ്ട്, വന്യമൃഗ സംരക്ഷണ കേന്ദ്രം അപ്പുറത്ത. ആസ്യ ബീബിയെ കൊണ്ടുവന്ന് ബെഡ്റൂമിൽ ഇരുത്തിയിട്ട് രാത്രി ഫിറോന് അല്ല പുതിയ പുള്ളിയായിട്ടൊരു പോക്കുണ്ട് ആസ്യ ബീബിയുടെ അടുത്തേക്ക്, ആസ്യ ബീബിയുടെ അടുത്തേക്ക് ഒരു പോക്കാണ്. അടിപൊളി വേഷവിധാനങ്ങളൊക്കെ ധരിച്ച് അവനിങ്ങനെ ഇറങ്ങി വരികയാണ് ആസ്യ ബീബിയുടെ ബെഡ്റൂമിലേക്ക്. കരളിലോ കതിരൊളിക്കി നക്കള് അരയിലോ അരയിലോ ചുറവളയുടെ കുഞ്ചല് അബിയല് അബിയല് അബിയലി ബാസര് ചമയുടെ ചമയുട് മാരനിതാ ചമയുടെ കരളിലോ കരളിലോ കതിരൊളിക്കി നക്കള് അരയിലോ അരയിലോ ചുറവളയുടെ കുഞ്ചല് തുടിതുടിക്കും പിഴവിടക്കും അറവലയുടെ തിമിതിമാ തടിമിടുക്കും ചുറുചുറുക്കും മുഹബത്തിന്റെ സരികമാ തുടിതുടിക്കും പിടപിടയ്ക്കും അറബനയുടെ ധിമിതിമാ തടിമിടുക്കും ചുറുചുറുക്കും മുഹബത്തിന്റെ സരികമാ കരളറയിൽ ദാഹമാ കുളിർ കോരും മോഹമാ കനവിലേറും സുദിനമാ കുളിർ നിലാവിൻ നാണമാ അഭിയമ 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 ലിബാസത ചമയിട ചമയിട മാരണിതാ ചമയിട കരളിലോ കരളിലോ കതിരൊളിക്കി നക്കള് അരയിലോ അരയിലോ ചുറവളയുടെ കുഞ്ചല് അതെ ഫിറോൻ ആസ്യ ബീബി ഇരുത്ത ബെഡ്റൂമിലേക്ക് ഒരു പോക്ക് പോകുന്നുണ്ട്, വല്ലാത്ത പോക്ക. അവര് വല്ലാത്ത വായന പോയിട്ട് കൊട്ട ഈ റൂമിന്റെ പുറത്തുനിന്ന് അകത്തിരിക്കുന്ന ആസ്യ ബീബിന് ഒരു നോട്ടം നോക്കി എന്നോട് സ്വയം പറയാ, ഞാൻ എന്തൊരു ഭാഗ്യവാനായ റബ്ബാണ്, ഭാഗ്യം കൊടുക്കുന്ന റബ്ബ് വേറെ ഉണ്ടെന്ന് പറയാൻ അറിയില്ല. എന്നിട്ട് ഇവന്റെ വലത്തെ കാലെടുത്തിട്ട് ആ റൂമിലേക്ക് വെച്ചു, വലത്തെ കാലെടുത്ത് വെച്ചു, ഇടത്തക്കാലം കൂടി പൊക്കി അങ്ങോട്ട് വെച്ചപ്പോ ഒരശരീരി അള്ളാഹു അങ്ങോട്ട് പുറപ്പെടുത്തു. ആസ്യ ബീബിക്ക് കൽപ്പിച്ചില്ല, ഫിറോന് മാത്രമാണ്. ഏ ഫിറോൻ, നിന്റെ ഒടുക്കത്തിന്റെ തുടക്കം കുറിച്ചിരിക്കുന്നു, നിന്റെ തറക്കല്ലിന്റെ ആണിക്കല്ല് പിഴുതെടുക്കാൻ സമയമായിരിക്കുന്നു. ഇത് കണ്ട ഫിറോൻ പറഞ്ഞു ഇറങ്ങി അങ്ങ് പുറത്തേക്ക് പോയി. പുറത്തെത്തിയപ്പോ ഇവന് തോന്നി അന്നപ്പ ഞാൻ കേട്ടത് തോന്നിയതായിരിക്കും. രണ്ടാമതാകത്ത് കയറി, രണ്ടാമതാകത്ത് കയറി ഇപ്പൊ വീണ്ടും അതേ സൗണ്ട്. അതോടുകൂടി എന്തുണ്ടായിന്നറിയോ, ഫിറോന്റെ നാടി ഞരമ്പുകൾ അള്ളാഹു തളർത്തി, നാടി ഞരമ്പ് തളർത്തി. ഇവ പുറത്തിറങ്ങി, പിന്നെ അകത്തേക്ക് കയറി, പിന്നെ ഒച്ച വന്നില്ല, ഒച്ചന്റെ ആവശ്യമില്ല. ഇവന്റെ നാടി ഞരമ്പ് തളർന്നു എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഒരു ഭർത്താവും ഒരു ഭാര്യ ഭർത്തൃ ബന്ധം നടത്തണമെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരുടെ നാടി ഞരമ്പുകളെ വിജൃംഭിക്കണം. ഞാൻ എന്റെ മാനേജ് ചോദിച്ചു വന്നേക്കല്ല. അപ്പോ ആസ്യ ബീബിയിലേക്ക് പോകുന്ന ഫിറോന് നാടി ഞരമ്പ് തളർന്നിട്ട് ഒരു കുന്തം പോലെയായി സത്യത്തിൽ. എന്നിട്ട് വന്നിട്ട് ആസ്യ ബീബിന്റെ അടുത്ത് നിപ്പുണ്ട് ഇങ്ങനെ. ആസ്യ ബീബിനെ തൊടാൻ പറ്റൂലേ, പടച്ചോൻ തീരുമാനിച്ച. പക്ഷെ ആസ്യ ബീബി കല്യാണം കഴിച്ച അവിടെ കൊണ്ടുവന്നതിനും കാരണമുണ്ട്, എന്നാലേ മൂസാ നബിക്ക് പിന്നെ വളരാൻ പറ്റൂ, അതിനാ ചാൻസ്. ഇപ്പൊ വന്നിട്ട് നിങ്ങൾ നിന്ന് ആസ്യ ബീബിച്ചു എന്തേ ഇരിക്കാൻ പറഞ്ഞു. ഇരുന്നു, ഇരുന്നത് അവന് ഓർമ്മ ഉള്ളട്ടോ. ആസ്യ ബീബി ഒന്നും തൊട്ടില്ല, കാരണം തൊടാൻ പറ്റില്ല, കാരണം ആസ്യ ബീബിയുടെ യഥാർത്ഥ ഭർത്താവ് കാത്തിരിക്കുന്നുണ്ട് സ്വർഗലോകത്തിന്റെ. മക്കമിൽ മുക്കിയ ഇതമില വടിവിനിലൂടെ അവൻ വടിത്തുള്ള കല്യാണമേ പ്രസവിത്ത ദിനമില പണ്ടവനന്തകളിൽ തമ്മിൽ കൊണ്ടുപോയി ഷഫിയുള്ള കല്യാണമേ കല്യാണ മണവർ മുഹമ്മദ് നബിയും കുഴലിയ മണവട്ടി അസിയബി മറിയം കതിരുതി മയങ്ങിടു സിരികളയൊളിവ കണപറി നടകൂടും മണപറി ദിനമാ ദിനനില സിരികളെ തെളിവുകൾ അളമില്ല പളപളയൊളിന്തിടും കരത്തിലെ പഴതള ഘടകങ്ങൾ അണിഞ്ഞു കാലിലെ ചിലമ്പുകൾ കിരുകിലമണിഞ്ഞു രവിതാവുതവരുടെ ധ്വനികളരാകാം അതിമിക ഘോഷം ഹാത്തിമു നബിയാര പിറകിലെ സിരികൾ പശികൗശലമറ്റു പലതരം അണിതൊരാ അണിതെല്ലാം ഇറയവണ്ടേ
വേഗം അരുൾപടി ജിബിരി വേഗമിൽ നാഗമിൽ പോകണം ദാരുൽ കുൽതകം കല്യാണമേ ാകയും ചെഞ്ചലും കുഞ്ചലും മുഞ്ചിലും അഞ്ചികൾ മഹാനായ പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വർഗലോകത്തേക്ക് കണ്ടുവച്ച പെണ്ണാണ് ആസിയ ബിബി. അതുകൊണ്ട് തന്നെ ഫിറോൻ തൊടാൻ പാടില്ല. പക്ഷെ ഫിറോന്റെ കൊട്ടാരത്തിൽ ആസിയ ബിബി ഉണ്ടാകണം. പക്ഷെ തൊടാൻ പറ്റണില്ലെങ്കിൽ പോലും ഫിറോണിന് വല്ലാത്തൊരു മുഹബത്താണ് ആസിയ ബിബി. സ്നേഹം എന്ന് പറഞ്ഞ വല്ലാത്ത സ്നേഹം, ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ അങ്ങനെ സ്നേഹം വേണം ഭാര്യമാരോട് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം ബാബു തൗഫീഖ് കേൾക്കട്ടെ. അല്ല അല്ല വേണം ഒരു പെണ്ണൊരുക്കത് വേറെ ദിവസല്ലേ ഇരുന്നിട്ട് അള്ളാഹുവേ എന്നെ എന്റെ ഭർത്താവിന് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണി അള്ളാ ഇവൻ അപ്പുറത്തൊന്നും അല്ല വേണ്ട അള്ളാ ദുനിയാവ് തന്നെ സഹിക്കാൻ കഴിയുന്നില്ല അള്ളാ. അപ്പോ അത് പറ്റൂല, കുടുംബ ജീവിതം നന്നാകണം. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും മാന്യമായിട്ട് പെരുമാറുക. അതിനിടയിൽ വളർന്നു വരുന്ന ഒരു മക്കളുണ്ട്. ഒരു മാതാപിതാക്കളുടെ സ്വഭാവ രൂപീകരണത്തെ വളരെ പെട്ടെന്ന് സ്വാംശീകരിച്ചെടുക്കും മക്കളും. മാതാവിന്റെയും പിതാവിന്റെയും സ്വഭാവത്തെ സംശീകരിച്ചെടുക്കാൻ ഏറ്റവും നല്ല സാധനം മക്കളാണ്. നമ്മുടെ സ്വഭാവമാണ് അവരിലേക്ക് പ്രതിഫലിക്കപ്പെടുക. ബാങ്ക് കൊടുക്കുമ്പോ ഭാര്യയോടൊരു ഭർത്താവ് മിണ്ടലടി ബാങ്കാ കൊടുക്കുന്നത് എന്ന് പറയുമ്പോ അതിനിടയിൽ കേൾക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ബോധ്യം വരും ബാങ്ക് കൊടുക്കുമ്പോൾ ഉണ്ടാപാടില്ല ചെറിയ മക്കളാണെങ്കിൽ. അത് ഒരു പിതാവ് ഒരു മാതാവിലേക്ക് ഒരു മാതാവ് പിതാവിലേക്ക് പകർത്തിയെടുക്കുന്ന നന്മയുടെ വിത്ത് അതിനിടയിൽ വളർന്നു വരുന്ന മക്കൾ സ്വാംശീകരിച്ചെടുക്കും. അവരുടെ ഭാവി ജീവിതം നന്നാവും. അള്ളാഹു നല്ലൊരു കുടുംബമാക്കി നമുക്ക് തരട്ടെ. അടിപിടി അലാക്കൊന്നും ചെയ്യണ്ട. ഭാര്യമാരോട് മാന്യമായിട്ട് പെരുമാറുക. ഭർത്താവ് മാന്യം അങ്ങനെ പെരുമാറിയാൽ മതി. തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണോ? എല്ലാം നമുക്ക് എല്ലാം നേരെയായി കിട്ടും. വളഞ്ഞ ഭാര്യയെല്ലാം നേരത്തെ പൊട്ടിക്കണ്ടെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം നേരെയായി കിട്ടും എന്ന് വിചാരിച്ചിട്ട് അങ്ങ് വലിയാളാവും വേണ്ട. ഒരു പരമാവധി അഡ്ജസ്റ്റ് വോട്ട് പോണവരെ വോട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങോട്ട് ജീവിക്കാം. പക്ഷെ ആ അഡ്ജസ്റ്റ്മെന്റിൽ നമ്മൾ ഒരു കാര്യം സൂക്ഷിക്കണം, അള്ളാഹുവിന്റെ വിധിവിലക്ക് കൃത്യമായി കുടുംബത്തിൽ ഉണ്ടാകണം. പാലിക്കാൻ തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. ഫിറോന് ആസിയ ബിബിയും ഭയങ്കര സ്നേഹത്തിലാണ്. ആസിയ ബിബിക്ക് ഇല്ലെങ്കിൽ ഫിറോൻ ഇങ്ങോട്ട് ഭയങ്കര സ്നേഹം. അങ്ങനെ ആസ്വാരം കുറച്ച് കഴിഞ്ഞു ആസിയ ബിബിയുടെ കൂടെ ഫിറോൻ കിടക്കാണ്. കിടക്കുന്ന ഫിറോൻ ഒരു കിനാവ് കാണിച്ചു കൊടുത്ത അള്ളാഹു കിനാവ്. സ്വപ്നം കണ്ട ഫിറോൻ എഴുന്നേറ്റിട്ട് തന്റെ പെരടി ഇങ്ങനെ പുടിച്ചിട്ട് കുനിഞ്ഞിരുന്നിട്ട് കരിയ. അപ്പൊ ആസിയ ബിബി നോക്കുമ്പോൾ ഇങ്ങനെ കരയിന്ന് പുടിച്ചിട്ട് ആസിയ ബിബി എന്താ മനുഷ്യ കരയുന്നത്? എടി ആസിയ ഞാനൊരു കിനാവ് കണ്ടു. കിനാവോ? ഞാനിങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോ എട റാവൂലത്തിന്റെ മോനെ എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് എന്റെ മാറു പൊട്ടിച്ച് വലിച്ച് നിലത്തോട്ട് ഒറച്ച ചവിട്ടന്റെ ആസിയ പെരടിക്ക്. കണ്ടത് കിനാവാണെങ്കിൽ കിട്ടിയ ചവിട്ട ഒറിജിനല്. എന്നിട്ട് ആസിയാബിയോട് വെച്ച് നീ ചവിട്ടിയോ? ആസിയ പറഞ്ഞു ദുനിയാവിൽ വേറെ ക്ലോസറ്റ് ഒന്നുമില്ല എനിക്ക് ചവിട്ടേ. പെരടിക്ക് ചവിട്ട് കിട്ടി. എന്നിട്ട് കരയുമ്പോ ആസിഫ് പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യും, നാളെ സ്വപ്നവ്യാഖ്യാതാക്കളെ വിളിച്ചു വരുത്തിയിട്ട് ചോദിക്കുക ആരാ ചവിട്ടിയത്, നിങ്ങൾക്ക് വൈകുന്നേരം ചവിട്ടാലോ. ഫിറോൻ ഈ പഴയ 30 സ്വപ്നവ്യാഖ്യ അവരെന്നെ വിളിച്ചോണ്ടു. അവർ കൃത്യമായിട്ട് അർത്ഥം പറഞ്ഞു. ഫിറോൻ ഫിറോവിനെ സാക്ഷിയാണല്ലോ മറ്റവന്റെ സഖാവത്തിന്റെ കാര്യത്തിൽ. അതുകൊണ്ട് ഇവര് കൃത്യമായി അർത്ഥം പറയുന്ന ഇവർ തന്നെ വിളിച്ചോണ്ടു. ഇവരോട് കിനാവ് പറഞ്ഞു കൊടുത്തപ്പോ അവര് പറഞ്ഞു, രാജാവേ നിങ്ങൾ കണ്ട കിനാവ് അല്ലാതെ കിനാവാ തന്നെ സഖാവത്തോട് പറഞ്ഞത്. അർത്ഥം നാളെ പറഞ്ഞുതരാറ് എന്ന സക്കാവത്ത് രാജാവിന് ഒറ്റക്കിനാവ് അല്ല കാണിച്ചേ വലീദിനോ അല്ല ഫിറോനോ. പിറ്റേന്ന് രാത്രി രണ്ടാം രാത്രി രണ്ടാമത്തെ കിനാവ് ഫിറോൻ കാണുന്ന ഒരു കാഴ്ച എന്തറിയോ? വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിൽ നിന്നൊരു തീ മേലോട്ട് ആകാശത്തിൽ ഈജിപ്തിലെ കൊട്ടാരത്തെ ഫിറോൻ കാണുന്നത്. ആ തീ ഇങ്ങനെ ആകാശ ലോകത്തിലൂടെ വന്നിട്ട് ഭൂമിയിലിറങ്ങി ഈജിപ്തിലിറങ്ങി. ഈജിപ്തിൽ ഇറങ്ങിയതോടുകൂടി തീ പിടിക്കാൻ തുടങ്ങി. നാട് മൊത്തം തീയാ. തീ പിടിക്കുമ്പോ ഫിറോൻ ശരിക്കും കാണുന്നുണ്ട്, ഒരൊറ്റ ഇസ്രായേലിന്റെ വീട്ടിനും തീ പിടിക്കുന്നില്ല. ആ കാലത്തെ മുസ്ലിങ്ങളാ ഇസ്രായേലിയര്. ഫിറോന്റെ വംശം കോപ്റ്റിക്കാണ്. കോപ്റ്റിക് വംശം എന്ന് പറഞ്ഞാൽ കിബിത്തികൾ. അപ്പൊ എല്ലാ കിബിത്തികളുടെ വീട്ടിനും തീ പിടിക്കണം. കിബിത്തികളുടെ വീട്ടിന് തീ പിടിക്കാൻ ഫിറോന്റെ വീട്ടിൽ അല്ല ഇസ്രായേലിയുടെ വീട്ടിന് തീ പിടിക്കണില്ല. തീ ഇങ്ങനെ പടർന്ന് പിട്ടിച്ച് പിട്ടിച്ച് കൊട്ടാരത്തിന്റെ ചുറ്റും തീയായി. ഫിറോൻ കിടന്നിടത്ത് കാണാം, ഇവൻ സ്വപ്നം കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പറഞ്ഞു കിടക്കുന്നുണ്ട്. അവസാനം തീ ഇങ്ങനെ ഒരു ബൂമറാങ് പോലെ അകത്തേക്ക് കയറി. ഫിറോന്റെ ബെഡ്റൂമിൽ തീ,
ബെഡിന് തീ, ഫിറോന് തീപിടിച്ച്, കൂടെ കിടക്കുന്ന ആസിയാക്ക് തീ പിടിക്കണില്ല. അപ്പൊ ഫിറോൻ ഉറക്കത്തിൽ എഴുന്നേറ്റ് പറയും, ആസിയ എനിക്ക് തീ, നിനക്ക് തീയില്ല, എനിക്ക് തീ, നിനക്ക് തീയില്ല, എനിക്ക് തീ, നിനക്ക് തീയില്ല. ആസേബി നോക്കുമ്പോണ്ട് എനിക്ക് തീ, നിനക്ക് തീയില്ല. ആസേബി തോണ്ടിട്ട് പറഞ്ഞ തന്നെ, നിങ്ങൾക്ക് വിരാന്ത് എനിക്കില്ല, നിങ്ങൾക്ക് ഭൂലോക വിരാന്ത് എനിക്ക് തീരയില്ല. ആസിയ മൊത്തം തീ. ആസേബി പറഞ്ഞു, നാളെ മറ്റവര് വരുമല്ലോ, ആരാ തീ വെച്ചെന്ന് ചോദിക്കും. എന്നിട്ട് ഇങ്ങനെ തീ വെച്ചാൽ ആളാവില്ല. ഓരോ കിനാമും കണ്ട് മനുഷ്യനടങ്ങാറാക്കുന്നത്. പിറ്റേന്ന് ഇവര് 30 ആളെ വന്നപ്പോ ഇവരോട് പറഞ്ഞു, ഇന്നലത്തെ അർത്ഥം പറയല്ല, ഞാൻ വേറൊരു കിനാവ് കണ്ടിട്ടുണ്ട് പറഞ്ഞു. അപ്പൊ ഒരുത്തം പറഞ്ഞു, വേറെ പണിയൊന്നും ഇല്ലാത്ത ഓരോ സ്വപ്നം കണ്ട് ഇങ്ങനെ സ്വപ്നജീവിയായിട്ട് നടക്കല, വേറെ പണിയൊന്നുമില്ല. എന്താ കിനാവ് എന്ന് വെച്ചപ്പോ ഇതും പറഞ്ഞു കൊടുത്തു. ബൈത്തുൽ മുഖദ്ദസ് തീ വന്നു, ഈജിപ്തിൽ മൊത്തം തീ പിടിച്ചു, ഇസ്രായേലിനെ പിടിക്കുന്നില്ല, എനിക്ക് പിടിച്ചു, എന്റെ ഭാര്യയെ പിടിച്ചില്ല. രണ്ട് കിനാവ് ചേർത്ത് വെച്ചിട്ട് ആ സ്വപ്ന വ്യാഖ്യാതാക്കൾ മനോഹരമായി അർത്ഥം പറഞ്ഞു കൊടുത്തു. സൂവർഗത്തിലെ സ്വർണക്കൂട്ടിലെ വന്ന പൈങ്കിളി സ്വപ്നത്തിൻ തഴവീർ പറഞ്ഞിടുന്നേ. കരുത്തുറ്റോരിസറായി സന്തതി എന്നൊരു സുന്ദര പയ്യന്റെ കയ്യാലേ മരിക്കുന്നു മഹാരാജാവേ. കേത്തരിശം പൂണ്ടരശനിലന്ന് കേൾവി മയൂര തഹത്തിലിരുന്ന് കേൾക്കണ നിങ്ങള വാർത്തയുമൊന്ന്. കേട്ടരിശം പൂണ്ടരശനിലന്ന് കേൾവി മയൂര തഹത്തിലിരുന്ന് കേൾക്കണ നിങ്ങള വാർത്തയുമിന്ന്. കരുത്തുറ്റോരിസറായി സന്തതി എന്നൊരു സുന്ദര പയ്യന്റെ കയ്യാലേ മരിക്കുന്നു മഹാരാജാവേ. രണ്ട് കിനാവ് ചേർത്ത് വെച്ചിട്ട് ഇവര് മനോഹരമായ അർത്ഥം പറഞ്ഞു കൊടുത്തു. രാജാവേ, നിങ്ങൾ ആദ്യം കണ്ട കിനാവ്, നിങ്ങൾക്കൊരു ശത്രു വരുന്നു എന്ന്, നിങ്ങളുടെ മാറു പിടിച്ചിട്ട് നിലത്തിട്ട് പെരടി ചവിട്ടിയത് ആ ശത്രുവിന്റെ കാൽച്ചുവട്ടിൽ തങ്ങൾ മരിച്ചു വീഴും എന്നാണ്. മഹാനായ കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സത്യത്തിൽ കാൽച്ചുവട്ടിൽ ചെങ്കടൽ, ചെങ്കടൽ എന്ന് പറഞ്ഞ ചെങ്കടലിന്റെ കൈവഴിയായി ഒഴുകുന്ന സൂയസ് കനാൽ 16 കിലോമീറ്ററോളമാണ്. ഒറ്റയടിക്ക് 10-ാമത്തെ അടിക്ക് പറത്തിയത് മൂസ അലൈഹി സ്വലാം. അവിടെയാണല്ലോ മൂസ നബിയുടെ കാലിന്റെ പിന്നിലാണ് ഇപ്പം മരിച്ചു പോണത്. അതാണ് ആ സ്വപ്നം. രണ്ടാമത്തെ കിനാവ് ആ ശത്രു എവിടെ നിന്ന് വരുന്നു എന്നാണ്. ആ ശത്രു എവിടെയെന്ന് വരുന്നു, ശത്രു വരുന്നത് ബൈത്തുൽ മുഖദ്ദസിൽ നിന്നാണ്. അള്ളാഹു ആ പുണ്യ പള്ളിയിൽ നമ്മളെ എത്തിച്ചു തരട്ടെ. രണ്ട് റക്അത്തുകൾ നിസ്കരിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ബൈത്തുൽ മുഖദ്ദസ് എന്നാ വരുന്നേ. മൂസാ നബി ജനിച്ചത് ഈജിപ്തിലാ, പക്ഷെ മൂസാ നബിയാണ് ഫിറോന്റെ ശത്രു. ശത്രുവായ മൂസാ നബിയായ ആ ശത്രു വരുന്നത് ബൈത്തുൽ മുഖദ്ദസ് എന്നാന്ന് ഇവര് പറഞ്ഞത്. നമുക്ക് സത്യത്തിലെ വൈരുദ്ധ്യം തോന്നുന്നത്, മൂസാ നബി ജനിച്ചത് ഈജിപ്തിലാണ്, ശത്രു വരുന്നത് ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിന്റെ വൈരുദ്ധ്യമാണ്. പക്ഷെ ആ വൈരുദ്ധ്യത്തെ മാറ്റാൻ വിശുദ്ധ ഖുർആൻ ഒരു ആയത്തുണ്ട്. എന്തായത്? സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാരകനാ ഹൗലഹു ബാരകനാ ഹൗലഹു. ഖുർആന്റെ മനോഹരമായ വാക്യം. പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ മിഅ്റാജിനെ കുറിച്ച് പറഞ്ഞ സംഭവത്തെ പറയാം. ബാരകനാ ഹൗലഹു, അല്ലാഹു പറയണേ അതിന്റെ ചുറ്റും നമ്മൾ ബർക്കത്ത് കൊടുത്തിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും അല്ലാഹു കൊടുത്ത ബർക്കത്ത് എന്താ? മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഒരുപാട് പ്രവാചകന്മാരുടെ മക്ബറകൾ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റുമുണ്ടെന്ന്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയ ബർക്കത്ത്. അല്ലാഹു അവിടെ പോകാനും സിയാറത്ത് ചെയ്യാനൊക്കെ ഭാഗ്യം തരട്ടെ. ആ മക്ബറകളിൽ ഒരുപാട് പ്രവാചകന്മാരുള്ളിടത്താണ് തീ വന്നത്. എന്നാൽ അതിനർത്ഥം ഒരു പ്രവാചകൻ ഈജിപ്തിൽ ജനിക്കുമെന്നാണ്. പ്രവാചകന്മാർ ഒരു ശൃംഖലകളാണ്, പ്രവാചകന്മാർ ഒരു കണ്ണിയാണ്. ആദ്യനബി മുതൽ പരിശുദ്ധ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു, പ്രവാചകന്മാരുടെ സ്വത്തുക്കൾക്ക് മക്കൾക്ക് അനന്തരാവകാശം പോലും ഇല്ലെന്നാണ്. അത് പൊതുമുതലാണ്. അപ്പോ പ്രവാചകന്മാർ ഒരു കണ്ണിയാണ്. അപ്പോ ഇവിടെ തീ വന്നതർത്ഥം ബൈത്തുൽ മുഖദ്ദസ് ഒരു പ്രവാചകന്റെ പ്രകാശമാണ് വന്നത്. ഈജിപ്തിൽ ജനിക്കുന്നത് ഒരു പ്രവാചകനാണ്, ഇസ്രായേലി കുടുംബത്തിൽ ജനിക്കുന്നത് കൊണ്ടാണ് ഇസ്രായേലികൾക്ക് തീ പിടിക്കാത്തത്. കിബിത്തികൾക്ക് ആ പ്രവാചകൻ കാരണം നാശം ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങൾക്ക് തീ പിടിച്ചു. അപ്പൊ ഫിറോൻ ചോദിച്ചു, ആ പ്രവാചകൻ ജനിച്ചോ? പറഞ്ഞു ജനിച്ചിട്ടില്ല. ജനിക്കണമെങ്കിൽ ആ പ്രവാചകന്റെ മാതാപിതാക്കൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം നടത്തിയിട്ട് ഗർഭം ധരിച്ചു പ്രസവിക്കണ്ടേ? ആണോ? എന്നാൽ ആ മാതാപിതാക്കൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഇതുവരെ നടത്തിയിട്ടില്ല.
എന്നിട്ടാ മനുഷ്യരെ പേടിപ്പിക്കുന്നു അല്ല. മൂന്ന് ദിവസം കൊണ്ട് നടത്തും. ഫിറോൻ പറഞ്ഞു ഞാൻ വിടൂല, അങ്ങനെ വിടാൻ ഞാൻ ഒരുക്കല്ല. പട്ടാളക്കാരോട് പറഞ്ഞട്ടാ, ഇസ്രായേലി കുടുംബത്തിലെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളുടെ സകല ഭർത്താക്കന്മാരെ കുറിച്ച് ജയിലടക്കടാ, ഇതങ്ങനെ ആകാൻ നോക്കല. പട്ടാളക്കാർ ഇറങ്ങി, എല്ലാ കല്യാണം കഴിഞ്ഞ പെൺപിള്ളരെ ഭർത്താക്ക വയസ്സോയ ഉപ്പാപ്പാനെ പോലും കിട്ടില്ല, ഞാൻ നമ്പാൻ പറ്റൂല എന്നൊക്കെ പൊക്കി ജയിലിൽ കൊണ്ടുപോയിട്ട്. ഓർക്കെന്നെ അറിയില്ല എന്തിനാ എന്നെ പിടിച്ചത്. ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു, രാവിലെ കണക്കലം വെച്ച് നോക്കി മറ്റവർ വന്നിട്ട് ഇല്ല സംഭവമില്ല. രണ്ടാം ദിവസം കഴിഞ്ഞു ഒന്നുമില്ല. എന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ മൂന്നാമത്തെ ദിവസം ഫിറോൻ പട്ടാളക്കാരെല്ലാം വിളിച്ച് അവലോകനം ചെയ്ത് നിന്നിട്ടുണ്ട്. അവരോ ഞങ്ങൾ അന്വേഷിച്ചു ഒന്നുമില്ല, ഒന്നുമില്ല, ഒന്നും പ്രശ്നമൊന്നുമില്ല. എന്നാ പ്രശ്നം ആക്കണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും, എല്ലാ വീട്ടിന്റെ ബാക്കിലും ഫ്രണ്ടിലും പോയിട്ട് കാവൽ നിൽക്കണം. പട്ടാളക്കാരോട് പറയാം, ഏതെങ്കിലും നാട് വിട്ട ഭർത്താവ് വന്നാൽ എനക്കടം കയറാം, അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. ആസിയ ബീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആസിയ സത്യത്തില് കല്യാണം കഴിഞ്ഞ എല്ലാ ഭർത്താക്കന്മാരും ജയില്ല, ഇന്റെ ഉപ്പ അടക്കം. ആ പുതിയ ആപ്പിള അമ്മോശം കാക്കാനാ ജയിലിൽ അടച്ച ആദ്യത്തെ പുതിയ ആപ്പിളേ അതിന് അമ്മോശം കാക്കാന്നല്ലേ പറയാ. ഈ അമ്മോശം കാക്കാക്ക് അമ്മോശന്റെ പേരിട്ടതാരാ അറിയോ? പുയാപ്പിളാറ് പുയാപ്പിളാറ് ഇട്ടതാണ്. ചില പുയാപ്പിള സ്വാമീസ്കരിക്കൂലല്ല, സ്വാമീസ്കരിക്കൂല, അതിന്റെ അകത്ത് ഒറ്റ കൂടലാ. അപ്പൊ ചില വയസ്സായ അമ്മോശന്മാർ ഇവര് ഇന്നേറ്റോട്ടെ എന്ന് വിചാരിച്ചിട്ട് നാലു മണിക്കേ തുടങ്ങും നല്ല മറിട്ട്. അപ്പൊ ഇവനെ ഉറക്കം ചട്ടി ഇവളോട് പറയൂ, എന്റെ ആ മോശം കാക്കാക്ക് എന്റെ ഇന്ന് എപ്പാ കിട്ടാന്ന് പറയാങ്കിലോ. ആ മോശം കാക്ക എന്ന് പറഞ്ഞ വാക്കാണ് പിന്നീട് എന്തായത്, അമ്മോശം കാക്കയായ. ഇനി ഞെളിഞ്ഞ് നിക്കണ്ട, ഞാനോ എന്റെ അമ്മോശനാന്ന് അർത്ഥം അർത്ഥം പഠിച്ചു. ഇനിയിപ്പൊ ഇനി ആരോ പറയാ വലിയൊരു വലിയൊരു നമ്മളെ അമ്മോശനാന്ന് ആരൊരു വേണ്ട, ഇതാണ് അതിന്റെ അർത്ഥം. യഥാർത്ഥ അർത്ഥം അങ്ങനെയാ. അപ്പൊ ഇവിടെ ഫിറോന് ആസിയ ഇവിടെ പറഞ്ഞു, ഇനി ജയിലിൽ അടക്കാത്ത ഒരാൾ ബാക്കിയുണ്ട്, അതിന്റെ മൂത്താപ്പ എന്റെ മന്ത്രി ഇമ്രാന. ഒരു മന്ത്രിയാണ് ഞാൻ ജയിലിൽ അടച്ചില്ല, പക്ഷെ മന്ത്രികൾക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് ഇന്ന് നീ ഒരു കാര്യം ചെയ്യും, നിന്റെ മൂത്താപ്പയും ഞാൻ ഈ റൂമിൽ കിടക്കും, ഒന്നിച്ചു കിടക്കും ഈ ബെഡ്റൂമിൽ. ഞാൻ നിന്റെ മൂത്താപ്പനെ കടത്താൻ പോവാണ്, നീ തൽക്കാലം അപ്പുറത്ത് വന്യമൃഗ സംരക്ഷണം പുള്ളിപ്പുള്ളിയും ടീം കൊണ്ട് അപ്പുറം കൂപ്പി കിടക്കുക. ആസിഫ് ബി സമാധാനമായി, അലഹമില്ല ഒരു ദിവസം രക്ഷപ്പെട്ടല്ലേ പോയി. ആസിഫ് ബി അങ്ങോട്ട് പോയി, ആ ബെഡ്റൂമിൽ രണ്ട് ബെഡിട്ട് ഫിറോൻ, ഒന്ന് അങ്ങേ മൂലയിൽ ഒന്ന് ഇറങ്ങിപ്പോണ ബൈക്കും ഡോറിന്റെ അടുത്ത്. എന്നിട്ട് രണ്ടാളും ഇമ്രാൻ അപ്പുറത്ത് കിടത്തി, ഇപ്പൻ ഇപ്പുറത്ത് കിടത്തു, ഇറങ്ങിപ്പോണ പിടിക്കാനായി ബാലിന്റെ അടുത്ത് കിടന്നു. എന്നാൽ അള്ളാഹുവിടെ കളി, മാരകമായ ഒരു തണുപ്പിറക്കിയ രാത്രി, മാരകമായ തണുപ്പ്. ചരിത്രം പറയുന്നുണ്ട് ഇസ്രായേലി പെൺകുട്ടികൾ കരഞ്ഞുപോയി. അവർ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഭർത്താക്കന്മാർ, ഓരോ പെണ്ണും പറഞ്ഞു, ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ജീവിതം എത്ര ആനന്ദകരമാകുമായിരുന്നു. അതിനെ വിട്ടില്ല ഫിറൗൻ. മാരകമായ തണുപ്പ് അള്ളാഹു ഇറക്കിയിട്ടുണ്ട്, എല്ലാരും മൂടി പൊച്ച് കിടന്നുറങ്ങാം. ഫിറോ നല്ല ഉറക്കില്ല, ഇമ്രാൻ ഉറക്കം കിട്ടുന്നില്ല. ഇമ്രാൻ ഈ തണുപ്പ് വന്നിട്ട് ചെറിയ പുതപ്പാ കിട്ടി, ഫിറോ അതേ കൊടുത്തിട്ടുള്ളൂ, എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ചുരുണ്ടിട്ട് ഇങ്ങനെ കളിക്കുന്നു. അപ്പോഴാണ് പട്ടാളക്കാര് ഓരോ പേരുടെ ബാക്കിലും മുമ്പിലാ കാവലിക്കുന്നത്. ഈ മുമ്പിൽ നിൽക്കുന്ന പട്ടാളക്കാരൻ ബാക്കിലാണ് വിളിച്ച് പറഞ്ഞു, രാജാവിന്റെ അവസാനത്തെ പെട്ടു, നമ്മളെ പിടിച്ച് തണുപ്പ് തർക്കി അങ്ങനത്തെ പറ. അപ്പോഴാണ് ഒരുത്തം നിസ്കരിക്കുമ്പോ അങ്ങനെ ഇല്ലേ, നിസ്കരിക്കാൻ വേണ്ടി കൈയെട്ടിട്ട് നോക്കുമ്പോ ഫാത്തിയ പറക്കുന്നു. ഉസ്താ വിചാരിച്ച അമസ്മാരത്തിന്റെ ലക്ഷണായിരിക്കുന്ന നോക്കുമ്പോ എന്താ കഥ, മൊബൈല് വൈബ്രേഷനിൽ വെച്ചില്ല, അതിന്റെ അതിന്റെ ശക്തിക്കായത് മൊത്തത്തില് കണ്ടിട്ടില്ല. ചില മൊബൈൽ കണ്ടിട്ട് നിങ്ങൾ മുന്നിൽ വെച്ചിട്ട് ഇപ്പൊ നിസ്കരിക്കുന്ന ബാക്ക് നമ്മൾ നോക്കിയായിരിക്കും കുഞ്ഞിനെ മയ്യത്താപ്പ നിസ്കരിക്കുന്നത്. മയ്യത്ത് നിസ്കാരത്തിന് അത്ര നീളമുണ്ട് ചില മൊബൈല്. എന്തല്ല ജാ മനുഷ്യന്മാരുണ്ട് ഇതിങ്ങനെ വാട്സപ്പ് നോക്കി നോക്കി നോക്കിയിട്ട് ഒരുത്തേ ഇങ്ങനെ തോണ്ടി തോണ്ടിയിട്ട് എപ്പം തോണ്ടല. എനക്ക് തോന്നി ഇവരല്ല എനിക്ക് കബറിൽ കിടന്നൊരു കല്ല് തോണ്ടുന്നു. ഇങ്ങനെ തോണ്ടി തോണ്ടിയിട്ട് ഒരുത്തൻ ഏതോ ഒരു പുരയിൽ കയറിയാടി സോഫന്റെ മേലെ, എന്നിട്ട് ഇത് നോക്കാണ്. ആടന്ന് സീരിയലാണ് പെണ്ണുങ്ങൾ പോയി കട്ടൻ ചായ വെച്ചോണ്ട് കൊടുത്ത് ഇവൻ കുടിച്ച് വയ്യ നോക്കുമ്പോ ഇവന്റെ പുരയല്ല ഓള മാപ്പിളിയല്ല, ഇവൻ തോണ്ടിയിട്ട് കയറിയത് ഓള് സീരിയൽ കണ്ടിട്ട് ചായയും വെച്ചു കൊടുത്തു. എന്താ നമ്മളെ കഥ, ഇതാ മനുഷ്യന്മാരുടെ കഥ. യാഥാർത്ഥ്യ ബോധം തിരിച്ചറിയുന്നില്ല ഇത് നമ്മളിപ്പോ.
ഇവിടെ ഇവിടെ ഈ മാരകമായ തണുപ്പിൽ ഇസ്രായേലികൾ താമസിക്കുന്ന ഒരു ചേരി പ്രദേശത്തെ ചെറ്റപ്പുരയിൽ നിന്ന് ഒരു കറുത്ത സാധനം പുറത്തേക്ക് ഇറങ്ങി. കറുത്ത സാധനം ഒരു പറയുമ്പോ അതും പറഞ്ഞു കറുത്ത പർദ്ദില്ലേ നമ്മളെ നാട്ട്. ഈ ചില പർദ്ദണ്ടല്ലോ, അതിന്റെ പേര് പർദ്ദന്നല്ല, അതിന്റെ പേര് ബർദാന്ന്. കാരണം അത് ഇട്ടിട്ട് ഒരു കോണില്ല, ടൈറ്റ് ഫിറ്റ് ആക്കിട്ട് അങ്ങനെ ഫിറ്റ് ഇങ്ങോട്ടില്ല. നാട്ടിന്ന് പൂയോണ്ട് പോന്ന ടിപ്പറിൽ പറി പോന്നിട്ട് ഞാൻ ആ മോഡൽ ഇങ്ങനെ പോന്ന. ഇനിയൊക്കെ ഞങ്ങളോട് കാര്യം പറ്റെ, നാട്ടിൽ വരുമ്പോ ലൂസ് ലൂസ് കൊണ്ടുപോയിട്ട് കാര്യമില്ല, അവിറ്റ ടൈറ്റ് ആക്കും. അവരാടെ എത്തുമ്പോൾ ഡേറ്റ് ആക്കും. അള്ളാഹുവേ മാന്യമായ വസ്ത്രം ധരിപ്പിക്കണം ഭാര്യമാരെ, മാന്യമായ ഇസ്ലാമിക വസ്ത്രം അള്ളാഹുവിന് തോഫീക്ക് നൽകട്ടെ. നമ്മളെ കുടുംബത്തിൽ ഇസ്ലാമിയത്ത് ഉണ്ടാക്കണം, ദീന് നിലനിർത്തണം. അപ്പോ ഒരു കറുത്ത ഒരു വസ്ത്രം ധരിച്ച ഒരാ ഒരു സാധനങ്ങൾ നടന്നു പോവാണ്, അങ്ങനെ പോവാണ്. ഒരു പട്ടാളക്കാരും ആ സാധനത്തെ കാണുന്നില്ല, അള്ളാഹ് കാണിച്ചിട്ടില്ല. നേരെ ഫിറൌന്റെ ഗേറ്റിന്റെ അടുക്കൽ വന്നു, ഗേറ്റ് താനേ തുറന്നു, ഗേറ്റ് താനേ തുറന്നു. ഫിറൌന്റെ കൊട്ടാരത്തിന്റെ വാതിലിന്റെ അടുത്ത് വന്നു, വാതിൽ താൻ. നമുക്കിപ്പൊ അത്ഭുതം ഉണ്ടാവില്ല, ഇതിങ്ങനെ താനേ. പണ്ട് അത്ഭുത, ഇപ്പൊ നമ്മൾ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോ ഗ്ലാസിന്റെ ഡോർ നമ്മളെ കാണുമ്പോ തന്നെ അസലാം അലൈക്കും എന്നിട്ട് പറഞ്ഞില്ലേ, നമുക്ക് എന്താ അത്ഭുതം ഉണ്ടാകാനിത്? നമുക്കിപ്പോ അത്ഭുതം ഇല്ല, പണ്ട് അത്ഭുതമാണ്. താനേ തുറക്കാന്ന് പറഞ്ഞാൽ ഓടും പട്ടാളക്കാരി കാവലിക്കുന്നവരൊക്കെ. നേരെ ഫിറൌന്റെ ബെഡ്റൂമിൽ, ഫിറൌന്റെ ബെഡ്റൂമിൽ വന്നിട്ട് ഫിറൌനെ നോക്കി ഈ സാധനം. ഫിറൌൻ നല്ല ഉറക്കാ, നേരെ അപ്പുറത്ത് പോയി. ഇമ്രാൻ ഇങ്ങനെ പൊത്തില് ഉരുണ്ടി കളിക്കു, തിരിച്ചിങ്ങോട്ട് വന്ന് അങ്ങോട്ട് പോയി, ഇങ്ങോട്ട് മൂന്ന് വട്ടം രണ്ടു പേർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. അവസാനം ഇമ്രാന്റെ അടുത്ത് കറുത്ത സാധനം പോയി, പോതപ്പ് പിടിച്ചു ഒരു വലിയ മേലോട്ട്. ഇമ്രാൻ താഴോട്ട്, ഇമ്രാൻ പൊളിച്ചു പറഞ്ഞു, പൊതപ്പ് എന്തിനാ രാജാവ് നിങ്ങൾക്ക് രണ്ട് പൊതപ്പ് ആകെ ഇല്ല എന്നെ കൊണ്ട്, ഞാൻ അതാവായിട്ട്. ഫിറോൻ അല്ലാണ്ട് ആ റൂമിൽ വേറെ ആളും ഇല്ലല്ലോ. അപ്പൊ ഇമ്രാൻ വിചാരിക്കുന്നത് ഫിറോനാണ്, ഫിറോൻ ആ കലാഹക്കിന്റെ ഉറക്കുറങ്ങിയിട്ടല്ലേ. മൂന്ന് വട്ടം പൊട്ടിച്ച് ഒരൊറ്റ പൊതപ്പങ്ങ് വലിച്ചു ചാടിയപ്പോ ഇമ്രാൻ ഇങ്ങനെ നോക്കുമ്പോ ഒരു കറുത്ത സാധനം നിൽക്കുന്ന ഇരുട്ടത്ത്. അപ്പൊ അപ്പൊ ഇമ്രാൻ ചോദിച്ചു, ഈ കറുത്ത കോട്ട അങ്ങ് അഴിച്ചു മാറ്റിയപ്പോ ഇമ്രാൻ ഒന്നുകൂടി ഞെട്ടി, നീ അങ്ങനെ ഇവിടെ വന്നു കാത്തിരുന്ന എന്റെ നെഞ്ചകത്ത് നിങ്ങളാണ് ഇഷ്കരിൻ ഹാലേ. കുളിർ പെയ്യും രാവിനാലെ കുയിലായി വന്നുള്ള ലോലെ കാത്തിരുന്ന രാവതിന്ന് എന്ന് ചൊന്നാളെ എന്റെ നെഞ്ചകത്ത് നിങ്ങളാണ് ഇഷ്കരിൻ ഹാലേ. വന്നതെപ്പോൾ നിന്നെ ആരും കണ്ടതില്ലേ, ഇവിടെ ഫിറൌനുണ്ട് തേനേ നീ മടങ്ങില്ലേ. നീ ഇവിടെ വന്നതെപ്പോൾ നിന്നെ ആരും കണ്ടതില്ലേ, ഇവിടെ ഫിറൌനുണ്ട് തേനേ നീ മടങ്ങില്ലേ. നിങ്ങൾ തീരെ ഭയക്കേണ്ട എന്നെ പൊന്നൊളിയാളെ. കുളിർ പെയ്യും രാവിനാലെ കുയിലായി വന്നുള്ളലോലെ കാത്തിരുന്ന രാവതിന്ന് എന്ന് ചൊന്നാളെ എന്റെ നെഞ്ചകത്ത് നിങ്ങളാണ് ഇഷ്കരിൻ ഹാലേ. അത് മറ്റാരുമല്ല, ഇമ്രാന്റെ പ്രിയപ്പെട്ട ഭാര്യ യുഹാൻ അല്ലെങ്കിൽ യുഹാനീർ എന്ന പെണ്ണാണ്, മൂസാനബിന്റെ ഉമ്മ. ഇമ്രാൻ ചോദിച്ചു, നീ എങ്ങനെ ഇവിടെ വന്നു? ഈ തണുത്ത രാത്രിയിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ ജീവിതം ആനന്ദകരമാണ് ഞാൻ ചിന്തിച്ചപ്പോ ഒരു മനുഷ്യൻ എന്റെ ഉള്ളിൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ എന്നോട് ചോദിച്ചു, നിനക്ക് എന്റെ ഭർത്താവിനെ കാണണോ? ഞാൻ പറഞ്ഞു, വേണോ? നീ എന്റെ കൂടെ വാന്നോ? ഞാൻ ഇറങ്ങിയില്ല, ഒരു അന്യ പുരുഷൻ വിളിക്കല്ലേ, ഞാൻ ഇറങ്ങിയില്ല. അപ്പൊ ഒരു കറുത്ത കോട്ടെടുത്ത് അയാൾ എന്നെ ധരിപ്പിച്ചു. ഇത് ധരിപ്പിച്ചപ്പോ എന്റെ പേടി പോയി, ഞാൻ ഓട്ടോമാറ്റിക് അയാളുടെ കൂടെ അങ്ങോട്ട് ഇറങ്ങി. അയാൾ മുന്നിൽ ഉള്ളതുകൊണ്ട് ആരും നമ്മളെ കാണുന്നില്ല, എല്ലാ വാതിലുകളും അയാൾ എത്തുമ്പോ തുറക്കപ്പെടുന്നു. ഇതിന്റെ അകത്ത് വരെ അയാൾ ഉണ്ടായിരുന്നു, ഇവിടെ എത്തിയപ്പോ അയാളെ കാണുന്നില്ല. ഇമ്രാൻ പറഞ്ഞു, അയാളെ കാണുന്നില്ലെങ്കിൽ പോട്ടെ, ആ ബെഡ്മിൽ വേറെ ആളെ കാണുന്നുണ്ടോ?
അവനെ എഴുന്നേറ്റ് നമ്മളെ കണ്ട പിന്നെ നമ്മളെ ദുനിയാവ് കാണൂല. ദേവട്ടോ അപ്പോഴേക്കും മലക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ട് മലക്കാണത് മനുഷ്യന്റെ കൊലത്തിൽ ഇല്ല. ഇമ്രാൻ അവൻ ഉണരില്ല, അവൻ അള്ളാഹു ഉറക്കില്ല. പടച്ചറപ്പ് വിചാരിക്കാണ്ട് അവൻ എഴുന്നേക്കൂല. നിങ്ങളും അവന്റെ ശത്രു ജനിക്കാതിരിക്കാൻ ഇസ്രായേലി പെൺകുട്ടികളെ മുഴുവൻ ഭർത്താക്കന്മാരും പിടിച്ച് ജയിലടച്ചപ്പോൾ അള്ളാന്റെ തീരുമാനം അവന്റെ ബെഡിൽ അവന്റെ ശത്രു അള്ളാന്റെ വല്ലാത്ത തീരുമാനമാണ്. അവന്റെ ബെഡിൽ അവന്റെ ശത്രു ജനിക്കണം എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും കിടക്കേണ്ടത് അവിടെയാണ്, ഫിറോന്റെ ബെഡിൽ. അപ്പൊ ഇമ്രാൻ പറഞ്ഞു അതിന്റെ മേലെ പഹയനില്ലേ, അത് ശരിയാക്കി തരാറ്. മലക്കിങ്ങനെ ചുരുട്ടിയിട്ട് ബെഡിന്റെ അടിയിലിട്ട് എന്റെ അടിയിലിട്ട് അല്ലേ. ചിലപ്പോ അങ്ങനെ ഉണ്ട്, നിങ്ങളൊക്കെ നാട്ടിൽ വന്നിട്ട് ഉള്ളതെല്ലാരും കൊണ്ടുവന്നാൽ ആ ബ്രീഫ് കേസിന്റെ ഒരു പാസ്പോർട്ട് മാത്രം ഉണ്ടാവും, അടച്ചിട്ടൊരു ഇടലുണ്ട്. ഇൻഷാല്ലാ ബോംബ് എടുക്കാം എന്റെ അടിയിൽ അങ്ങോട്ടും. അള്ളാഹു ഏതായാലും പ്രവാസി സഹോദരന്മാരെ നിങ്ങളുടെ ജോലിയിൽ ബർക്കത്ത് നൽകട്ടെ. കേരളത്തിലെ എല്ലാ വേദികളും ഏകദേശം എനിക്കിടുന്ന വേദികളൊക്കെ ഞാൻ പറയാനുണ്ട് പ്രവാസികളെ കുറിച്ച്. കാരണം നിങ്ങൾ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ജീവിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട് ഇത്രയും ഐശ്വര്യത്തിലായത്. അള്ളാഹു അതും ഇതും നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോ ഫിറോനെ അതിന്റെ അടിയിലായിട്ട് വലിച്ചെറിഞ്ഞിട്ട് കട്ടുമ്പല് ബെഡിനെ അതിന്റെ മേലെ നല്ല ഷീറ്റ് വിരിച്ച് സ്വർഗത്തിൽ വിരിപ്പ്. രണ്ടാളെ അവിടെ കൊണ്ടുവന്ന് കടത്തി മലക്ക്. മലക്ക് അപ്രത്യക്ഷമായി ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിനൊടുവിൽ മലക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങളൊന്നും അറിയണ്ട, നിങ്ങൾ നിങ്ങളുടെ ബെഡ് കിടന്നോളൂ, ഭാര്യ ഞാൻ കൊണ്ടാക്കാർ. കൂട്ടി അങ്ങോട്ട് പോകുമ്പോ ഇമ്രാൻ വിളിച്ചു, ഏയ് അടിയിലൊരു സാധനം ഉണ്ട് അത് എടുത്തു വെക്കണം, ഇല്ലെങ്കിൽ പിന്നെ വലിയ കുഴപ്പമായിരിക്കും രാവിലെ. മലക്കത്ത് ചെയ്തറിയോ അടിഭാഗത്ത് ഇങ്ങനെ വലിച്ചു. നമ്മളെ നാട്ടിലങ്ങനെ സംഭവമുണ്ട്, രാവിലെ മദ്രസയിൽ പോകാൻ മക്കളെ വിളിക്കില്ല, ചില ഉമ്മമാര് മേലെ കിടക്കും, കുട്ടികളെ അവിടെ കിടത്തും, കുട്ടികൾ ഉരുണ്ട് 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 അങ്ങനെ പോയിട്ടുണ്ടാവും. രാവിലെ ഉമ്മ എന്നിട്ട് ഇതെങ്ങനെ പരുതും, ഇവിടെ ഒന്നും കാണൂല, അപ്പൊ ഉറപ്പായിട്ട് ഉള്ളിലുണ്ട്. അപ്പൊ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, കാണുന്നിടത്തൊക്കെ വൃത്തിയാക്കും, നല്ല വൃത്തിക്ക് അടിച്ചുവാരിലൊക്കെ കാണുന്നിടത്താ. ഈ കട്ടിന്റെ അടിയിലൊന്നും ചൂല അങ്ങോട്ട് പോകേണ്ടില്ല. അപ്പൊ അതിനുള്ള അങ്ങനെ മാറാല കെട്ടി വണാമലട്ടി ഇങ്ങനെ കിടക്കണ്ടാവും. കുട്ടികൾ ഇങ്ങനെ പോയിട്ട് അതിനുള്ളിൽ കുടുങ്ങിയിട്ടുണ്ടാവും. രാവിലെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരുമ്പോ ചക്കൻ ഇങ്ങനെ ചന്ദ്രനിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അങ്ങനെ. അപ്പൊ അതിനെ വൃത്തിയാക്കേണ്ട ഒരു പണിയുണ്ട്. അപ്പൊ ഫിറോൻ അങ്ങനെ തന്നെ വലിച്ചിട്ട് ഇതിന്റെ വേല വെച്ചിട്ട് ഭാര്യനെ കൊണ്ടാക്കി. അന്ന് രാവിലെ ഫിറോൻ നേരം വെളുക്കുമ്പോ തന്നെ നല്ല തണുപ്പുള്ള രാവിലെ എഴുന്നേറ്റ് ഇവരെ 30 എണ്ണത്തിന് വിളിച്ചുകൊണ്ടെന്ന് ഇരുത്തി. നോക്കാറ് ഇവരെ കണക്കൊക്കെ ഇങ്ങനെ വെച്ചോക്കിയിട്ട് ഫിറോന്റെ മുഖത്ത് നോക്കി, ഇവരെയും നോക്കി, ഫിറോൻ അങ്ങനെ നിൽക്കുക ദേഷ്യം പിടിച്ചിട്ട്. ഇവര് പറഞ്ഞു, രാജാവേ ഇന്നലെ ഒന്നും സംഭവിച്ചതായി കാണുന്നില്ല, ഇന്നലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോഴാണ് ഫിറോൻ വിളിച്ചു പറഞ്ഞ വാക്ക് ഖുർആൻ പറഞ്ഞത്. ഫിറോൻ അപ്പോഴെന്താ വിളിച്ചു പറഞ്ഞത്? കാല പൊട്ടിച്ചിരിച്ചിട്ട് പറയാം, ഞാനവിടെ സർവാധികാരിയായ റബ്ബ്, എന്നെ തോൽപ്പിക്കാൻ ഒരു റബ്ബുമില്ല. ഞാനാ റബ്ബ്, അനാ റബ്ബുക്കുമല്ല, ഞാനാണ് സർവാധികാരിയായ റബ്ബ്, ഈ റബ്ബുക്കുമല്ല, ഏറ്റവും വലിയ റബ്ബ് ഞാനാണ്. അപ്പൊ അതിൽ ചെറിയ റബ്ബ് വേണ്ടേ? വലിയ റബ്ബ് ഞാനാന്ന് പറഞ്ഞ ചെറിയ റബ്ബ് വേണ്ടേ? ഫിറോന് ആരാധിക്കാൻ ആരാധനാ മൂർത്തികളെ നിശ്ചയിച്ചു കൊടുക്കാനുള്ള ഒരു കഴിവുണ്ടായിരുന്നു. ചില മനുഷ്യരോട് ഫിറോൻ പറഞ്ഞു, നിങ്ങൾ അതിനെ ആരാധിച്ചോളൂ, ഇതിനെ ആരാധിച്ചോളൂ. അങ്ങനെ ചരിത്രത്തിൽ ഒരുപാട് സാധനങ്ങളെ ജനങ്ങളോട് ആരാധിക്കാൻ പറഞ്ഞ ഫിറോൻ അവരോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു വാക്ക്, ഇതിനൊക്കെ നിങ്ങൾ ആരാധിച്ചുകൊള്ളൂ എങ്കിൽ അന റബ്ബുക്കുമല്ല, ഇതിന്റെ ഒക്കെ മേലുള്ള റബ്ബ് ഞാനാണ്, അന റബ്ബുക്കുമല്ല. ഇത് പറഞ്ഞിട്ട് ഇപ്പൊ പൊട്ടിച്ചിരിക്കുമ്പോഴാണ് ഒരാള് ഓടിക്കതച്ച്, ഒരു വയസ്സായ ഒരു സ്വപ്ന വ്യാഖ്യാതാവ, ഇയാള് ഓടി വരുമ്പോ മുച്ചത്തൊന്ന് വിളിച്ചു പറയാ, സംഭവിച്ചു സംഭവിച്ചു, സംഭവിക്കണതൊക്കെ സംഭവിച്ചു. സുഖങ്ങൾ തേടുന്ന രാജാരിയല്ലോ നേതാ, സുഖങ്ങൾ തേടുന്ന രാജാ സുമം വീരിഞ്ഞല്ലോ നേതാ, ജനനമതായി സകലവും പോയി ഭയമതുമായി മനസുഖ പോയി, ശേഷത്തിലവനുമിരിപ്പായി. സുഖങ്ങൾ തേടുന്ന രാജാ സുമം വീരിഞ്ഞല്ലോ നേതാ, എത്തന ഫിർഔൻ തന്നുടെ മുന്നിലിരുന്നവരോടത ചൊല്ലുന്നേ, ഇരുന്നവരോടത ചൊല്ലുന്നേ, നഷ്ടമതാണത് കേട്ടത് എന്നുടെ കൽവകം പൊട്ടി പിളരുന്നേ, കൽവക പൊട്ടി പിളരുന്നേ. ഉടനടി പോകൂ സടകുട ചോടൂ, സടനടയാകൂ ധൃതി അതിലാകൂ, വീട്ടിൽ പരിശോധന ചെയ്യാന. സുഖങ്ങൾ തേടുന്ന രാജാ സുമം വീരിഞ്ഞല്ലോ നേതാ, ഓടി വരുമ്പോ അയാൾ പറയാണ് സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചു. രാജാവ് എന്ത് സംഭവിച്ചു?
രാജാവേ, നിങ്ങളുടെ ശത്രു ഇന്നലെ ആ മാതാപിതാക്കൾ ഒരു ഭാര്യാഭർത്ത ബന്ധം നടത്തി ഉമ്മയുടെ ഗർഭത്തിൽ ആ കുട്ടിയെത്തി. ഫിറോ പറഞ്ഞില്ലടാ, ഈ 30 ആൾക്കാർ കണ്ടുപിടിക്കാൻ കഴിയും, നിനക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റി? അയാൾ പറഞ്ഞു, ഈ 30 എന്റെ ശിഷ്യന്മാരാണ്, ഒന്ന് അമർത്തി ചോദിക്ക അവർ സത്യം പറയോ. എടാ ഇയാൾ പറഞ്ഞു കേട്ടല്ലോ, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇവര് പറഞ്ഞു, രാജാവേ അങ്ങനെ സംഭവിച്ചു എന്ന് നമ്മൾ പറഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും, അതുകൊണ്ട് തൽക്കാലം അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞതാണ്. എന്തൊക്കെ സംഭവം പണ്ട് ഒരു ഫാദർ റോഡ് സൈഡിൽ പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിൽ ഫാദർ പ്രസംഗിക്കും പറഞ്ഞു, സഹോദരന്മാരെ ഞാൻ നിങ്ങളോടൊരു സ്വകാര്യം പറഞ്ഞു തരാം. എന്താ? ഞാൻ ഇടക്കിടെ ഒരു പെണ്ണിനെ ചുംബിക്കാറുണ്ട്, അത് എന്റെ ഭാര്യയല്ല. ഇപ്പൊ ജനങ്ങൾ പറഞ്ഞു, അയ്യേ പുളിച്ച അച്ഛൻ, മൂന്ന് ദിവസം പുളിച്ചു പറഞ്ഞു. അച്ഛൻ ചിരിച്ചോണ്ട് പറഞ്ഞു, അതെന്റെ പ്രായമായ അമ്മയാണ്, എന്റെ പ്രായമായ അമ്മയാൻ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോ അമ്മയുടെ നെറ്റിത്തടത്തിൽ ചുംബനം കൊടുത്തിട്ടാ വരിക. മോനേന്ന് വിളിച്ചിട്ട് എന്റെ അമ്മ ആശീർവദിച്ച് എന്നെ പുറത്തേക്കയക്കും. ഈ പ്രസംഗം കേൾക്കുന്ന കൂട്ടത്തില് ഒരു സുലൈമാൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്, റോണിന്റെ സൈഡിൽ കേൾക്കുക. അപ്പൊ അങ്ങ് ചിന്തിച്ച് നല്ല രസമുണ്ട്, ഇതൊന്ന് ഭാര്യനോട് പോയിട്ട് പറഞ്ഞോക്കാറുണ്ട്. ഇപ്പൊ നേരെ പോരെ പോയി, ഇവിടെ നല്ല കുക്കറിൽ ചിക്കൻ കറി വെക്കുന്ന സമയവും അടുത്ത് പോയിട്ട് ഇപ്പം പറഞ്ഞ് പാത്തോ, ഞാൻ ഇന്നോടൊരു സ്വകാര്യം പറയട്ടാ. എന്തേ? ഞാൻ ഇടക്കിടെ ഒരു സ്ത്രീയെ ചുംബിക്കാറുണ്ട്. അതങ്ങനെ ചിരിച്ചോട്ട് നോക്കി, അതെന്റെ ഭാര്യയല്ല, പിന്നെ സുലൈമാൻ ബോധമില്ല. ഡോക്ടർ ആശുപത്രിയിൽ നിന്ന് ചോദിച്ചു, ആക്ച്വലി സുലൈമാൻ എന്ത് പറ്റി? പെണ്ണിട്ട് അത് അച്ഛനെ വലുതും പറയാ, ഞാൻ പറഞ്ഞപ്പം കിട്ടിപ്പോയി. അതുപോലെ അങ്ങനെ സംഭവിച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്നോണ്ട് അങ്ങനെ സംഭവിച്ചില്ലാറോ ഫിറോൻ ഉറപ്പായി. എന്ത് സംഭവിച്ചു? ആര് പറ്റിച്ചു? ഉടനെ ഫിറോൻ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഗർഭം ധരിച്ചിട്ടേ ഉള്ളൂ, പ്രസവിക്കാൻ ഞാൻ വിടില്ല. ബനാറ നാട്ടിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറാ. എന്നിട്ട് പട്ടാളക്കാരോട് പറഞ്ഞു, ഓരോ വീട്ടിലും കയറുക, ഇസ്രായേലി കുടുംബത്തിൽ പെൺകുട്ടികൾ ഗർഭം ധരിച്ച് സെൻസസ് എടുക്ക, കണക്കെടുക്ക, എന്നിട്ട് പ്രസവിക്കണ സമയമാകുമ്പോ പോയി നിൽക്കുക. ആൺകുട്ടികളാണെങ്കിൽ കൊല്ലുക, പെൺകുട്ടികളാണെങ്കിൽ ബർത്ത് വിട്ടേ. കാരണം നബി ആണേ ഉണ്ടാവും, പെണ്ണുണ്ടാവില്ല. ദുനിയാവിൽ നബിച്ചി ഉണ്ടായിട്ടില്ല, നബി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ആണേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ നബിച്ചിത്വം ലഭിച്ചിട്ട് വാദിച്ച കുറച്ചിട്ടുണ്ട്. മുസ്ലിം കദാബിന്റെ ഭാര്യ നബിയത്ത് വാദിച്ചിട്ടുണ്ട്, ഞാൻ സജ്ജാഹ് എന്ന് പറഞ്ഞ പെണ്ണ് ഞാൻ നബിയാന്നൊക്കെ പറഞ്ഞു. അത് വേറെ, അത് കള്ളപ്രവാചകത്ത, അതല്ല. യഥാർത്ഥ പ്രവാചകന്മാരെല്ലാം പുരുഷന്മാരാണ്. അപ്പോ ആൺകുട്ടികളൊക്കെ കൊല്ലാൻ പറഞ്ഞു. പട്ടാളക്കാര് പോയി കണക്കെടുപ്പ് തുടങ്ങി, ഓരോരോ വീട്ടിലെ കണക്കെടുപ്പ്. ആ ഓരോരോ വീട്ടിലെ കണക്കെടുപ്പ് നടക്കുമ്പോഴാണ് സത്യധാരന്റെ കണക്കെടുപ്പ്. സത്യധാര, അള്ളാഹു നമ്മളെ സത്യമാർഗത്തിൽ അടിയുറച്ച് നിൽക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇത് ഒരു കൊല്ലത്തേക്കുള്ളതാണ് സത്യധാര. നിങ്ങൾക്ക് അനുഭവിക്കുന്നവർ വായിച്ചവരാണ്. ഒരു കൊല്ലത്തേക്ക് 50 റംസല്ലേ ഉള്ളൂ. ഒരു ഇപ്പം തന്നെ കൊടുക്കുമെന്നും വേണ്ടല്ലോ അല്ലേ. ഇത് പൂരിപ്പിച്ചിട്ട് തന്നാൽ പോരെ. ആ ഇത് കടലാസ് പൂരിപ്പിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് ഇൻഷാല്ലാ പിന്നീട് അവർ വരും, സംഘടന നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾ കൊടുക്കുക. പിന്നെയും സമൂസ വന്നോ. ആ അപ്പോൾ തിന്നോളൂ, തിന്നോളൂ, ഇൻഷാല്ലാ തിന്നോ. ആ പിള്ളേർക്ക് ഒരു 5 കൊടുത്തു, സമൂസ കുട്ടിയെ കൊടുക്കുക. വെട്ടണം വീതം കൊടുത്ത തിന്നുമ്പോഴൊക്കെ തീർക്കാൻ അവള്. ഇൻഷാല്ലാ അല്ല മക്കളാ, അള്ളാഹു കുട്ടികൾക്ക് ദീർഘായുസ് നാഫിയ ഇൽമും കൊടുക്കട്ടെ. ഞാൻ ഒച്ചയാക്കുന്ന കുട്ടിയൊക്കെ ദുആ എന്നിട്ട് എല്ലാ കുട്ടികളും ഒച്ചയാക്കിയേക്കല്ലേ. അപ്പോ ഫിറോന്റെ പട്ടാളക്കാർ ആൺകുട്ടികളെ ഒരു കൊല്ലക്കാലം കൂടെ അവർ കൊന്നൊടുക്കാൻ മക്കളെ കണക്കാക്കണം. നിങ്ങൾക്ക് 70,800 മക്കളെ ഒരു കൊല്ലക്കാലം കൊണ്ട് ഫിറോന്റെ പട്ടാളക്കാർ ചോരപ്പൈതങ്ങളെ കൊന്നൊടുക്കി, നരനായാട്ട് നടത്തി, നരനായാട്ട് നടത്തി ഫിറോന്റെ പട്ടാളക്കാർ. പ്രസവിക്കണ വീട്ടിൽ പോയി നിൽക്കുക, കുട്ടി ആണാണെങ്കിൽ കൊല്ല. ആ സമയത്ത് യൂഹാനീദ് എന്ന പെണ്ണിന് അള്ളാഹു ഗർഭം ധരിപ്പിച്ചു. പക്ഷെ ഗർഭത്തിന്റെ ഗർഭധാരണ പുറത്തേക്ക് അള്ളാഹു കാണിച്ചില്ല, പള്ള പുറത്തേക്ക് വീർത്ത് വന്നില്ല. നീ ഇങ്ങോട്ട് നോക്കൂ, അതുകൊണ്ട് ഞാൻ ആദ്യം അങ്ങോട്ട് നോക്കി. അത് പുറത്തേക്ക് കണ്ടില്ല, അങ്ങനെ ഗർഭം ധരിച്ച കണക്കെടുപ്പിൽ വരൂല. പക്ഷേ മാസം ഏകദേശം 9 കഴിഞ്ഞ പ്രസവിക്കണല്ലോ. മൂസ നബിയുടെ ഉമ്മാക്ക് പ്രസവവേദന കിട്ടി തൊട്ടപ്പുറത്തെ വീട്ടിൽ, നേരപ്പുറത്ത് ഒരു ഇസ്രായേലി പെൺകുട്ടിയെ പ്രസവിക്കാം. ആ പെൺകുട്ടി പെറ്റത് ആൺകുട്ടിയാണ്. ആ ആൺകുട്ടി അങ്ങോട്ട് പ്രസവിച്ച് വീണപ്പോ
ഫിറോന്റെ പട്ടാളക്കാർ ഉമ്മയുടെ അടുക്കൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കഴുത്ത് വെട്ടിക്കൊന്നു. ആ ഉമ്മാന്റെ നിലവിളി ഒരു ഭാഗത്ത്, യൂഹാനിപ്പം പ്രസവവേദന കൊണ്ട് പൊളിയ ആര് മൂസാന്റെ പിന്നെ ഉമ്മ അടച്ച റബ്ബേ, ഞാനിപ്പോ പ്രസവിക്കല്ലോ, അല്ല കുട്ടിയാണാണെങ്കിൽ ഇവര് കൊന്നുകളയുമല്ലോ. തൊട്ടപ്പുറത്തെ വീട്ടിലെ മുറ്റത്ത് പട്ടാളക്കാർക്ക, പക്ഷെ അള്ളാന്റെ കുതിരത്ത മൂസനബിയുടെ ഉമ്മ പ്രസവിച്ചു. മൂസനബി കരഞ്ഞില്ല, കുട്ടി കരഞ്ഞില്ല. സാധാരണ പ്രസവിച്ച കുട്ടികൾ കരയണം, ഇല്ലെങ്കിൽ വിഷമാണ്. അതുകൊണ്ടാണ് ഈ ആശുപത്രിയിൽ നിന്ന് കുട്ടികൾ കരഞ്ഞില്ലെങ്കിൽ നഴ്സന്മാര് കാലിങ്ങനെ കൂട്ടി പിടിച്ചിട്ട് തല അങ്ങനെ കുത്തനാക്കി ഇങ്ങനെ ആട്ടും. ഈ അയക്കൂറ മാർക്കറ്റിൽ വിൽക്കാൻ പിടിച്ച മതി. ഏത് കരയാത്ത കുട്ടിയും കരയുന്ന എങ്ങനെയാ കരയണം? വലതത്ത് കുമ്മുകയാസൂറ, നമ്മൾ കരഞ്ഞുകൊണ്ട ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് വരിക. ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് മാനവൻ പുറത്തേക്ക് വരൽ കരഞ്ഞുകൊണ്ടാണ്. അപ്പൊ നിനക്ക് ചുറ്റും നിൽക്കുന്നവർ ചിരിക്കും, നിനക്ക് ചുറ്റും നിൽക്കുന്നവർ കുടുംബത്തിൽ ഒരു അംഗം കൂടി സുഖമായിട്ട് പറ്റൂ പ്രസവിച്ചു അല്ലാണ്ട് സന്തോഷിച്ചിരിക്കും. എന്നാൽ നീ കരയുമ്പോൾ ചിരിച്ചിട്ടുണ്ടല്ലോ, ഇനി അവര് കരയുന്ന ഒരു സമയമുണ്ട്, ആ സമയം നീ ചിരിക്കണം. അവര് കരയുന്ന സമയം നീ ചിരിക്കണം, നിന്റെ മരണത്തിന്റെ ഘട്ടത്തിൽ അവര് കരയും, അപ്പൊ നീ ചിരിക്കണം. അപ്പൊ തിരിച്ചറിയും മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. ചലിക്കുവാനാകാതെ നാം കിടക്കും, ചലിക്കുവാനാകാതെ നാം കിടക്കും. ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും, ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും. മലക്കുകൾ വരുന്നത് നാം കാണും, മരിക്കുകയാണെന്ന് മനസ്സിലാകും. മലക്കുൽ മുത്തസ്രായിൽ നല്ല കോലത്തിൽ ഇസ്ലാം, നല്ല കോലത്തിൽ നമ്മുടെ മുന്നിലേക്ക് അല്ലാഹു വരുത്തിക്കട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് തിരിച്ചു പോകാൻ അല്ലാഹു നമുക്ക് നമ്മെ ബന്ധപ്പെട്ട മുഴുവൻ പേർക്കും ദുആ കൊണ്ട് വസിയത്തിലേക്ക് പലരും എല്ലാവർക്കും അല്ലാഹുവിനെ ഭാഗ്യം നൽകട്ടെ. ഇവിടെ മൂസനബിയുടെ ഉമ്മ മൂസനബിയെ പറ്റു കരയാണ്ട്. സാധാരണ ഗതിയിൽ പ്രസവിച്ച് കിടക്കുക എന്നുള്ള പരിപാടിയുണ്ട്, പറ്റി കിടക്കാന്ന് പറഞ്ഞ അത് മൂസനബിന് ഉമ്മക്ക് പറ്റൂല. കട കാര്യങ്ങളൊക്കെ മൂപ്പർ ചെയ്യും പോണം. പ്രസവിച്ച് കിടക്കാന്ന് പറഞ്ഞാലും പട്ടാളക്കാർക്ക് പിടിക്കാനും പോലും പ്രസവിച്ച് അങ്ങനെ ഒരു കിടക്കുണ്ടല്ലോ അല്ലേ, അല്ലേ പ്രസവിച്ച് കിടക്കലുണ്ട്. എത്ര ദിവസമായി കിടക്കുക ഇവരൊക്കെ? അല്ല നാട്ടില് 90 ദിവസാറേ, ഇടക്കിടക്ക് പൊക്കിട്ട് വിളിച്ചെണ്ണ തേക്കണം, ഇല്ലെങ്കിൽ ചതുര കയറാൻ സാധ്യത ഉണ്ട്. 90 ദിവസം 40 ദിവസം ഒരൊറ്റ കിടത്താണ്. അതുകൊണ്ടാണ് കൂട്ടരെ ചില പെണ്ണുങ്ങൾ അലിഫ് പോലത്തോളാ പ്രസവിക്ക, പ്രസവിച്ച് കഴിയുമ്പോ ബാവ് പോലെ വണ്ണം വെച്ചിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താ അറിയോ? ഒരു പണിയെടുക്കലും അങ്ങനെ ജാമുഹേ ജൂമുഹേ എന്നൊക്കെ അടിച്ചു. ആ ചില പെണ്ണുങ്ങൾ അങ്ങനെ തിന്നാണ്, നമുക്കൊന്നും പഠിച്ചോനെ നമ്മള് വെറ്റാൽ മതിയായിരുന്നു, നമുക്ക് കഴിയും ചെയ്യില്ല കഥാ കഥ. അപ്പോ പ്രസവിച്ചെടുക്കാൻ ടൈമില്ല, യുഹാനെ പോ. പക്ഷെ ഇബിലീസ് എന്ത് ചെയ്തറിയോ? ഫിറോന്റെ കൊട്ടാരത്തിൽ പോയിട്ട് പറഞ്ഞു, നിങ്ങളെ ശത്രു ജനിക്കാതിരിക്കാൻ വേണ്ടി കൊറേ മക്കളെ കൊന്നില്ലേ, എന്നാ ശത്രു സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പറഞ്ഞു. എവിടെന്ന് വെച്ചു? മന്ത്രിയുടെ പുര വരെ ഒന്ന് പരിചയക്കോ, മന്ത്രിയുടെ വീട് വരെ പരിചയക്കോ. ആകെ ഇസ്രായേലി കുടുംബത്തിൽ ഒരു മന്ത്രിയായ ഇമ്രാനാണ്. ഫിറോൻ ഹാമാനെ വിളിച്ചു, ഹാമാൻ തന്നെ ഫിറോന്റെ കുണ്ടയാണ്, കൊട്ടേശ സംഘത്തിന്റെ ലോകത്ത് ഒന്നാമത്തെ നേതാവ്. ഹാമാനെ വിളിച്ചു, ഹാമാനെ നമുക്ക് മന്ത്രി ഇമ്രാന്റെ വീട്ടിലൊന്ന് പോയി നോക്കണം, എന്തേ അവിടെ കുട്ടിയുണ്ട് വിവരം കിട്ടിയിട്ടുണ്ട്, പോയി നോക്കാർ. അങ്ങനെ പോയി. അപ്പൊ യൂഹാൻ എന്താ ചെയ്യാറിയോ? പുറത്തു പോകുമ്പോ കുട്ടീനെ എടുത്തിട്ട് പോകാൻ പറ്റൂല, വീട്ടിൽ സുരക്ഷിതമായി ഒളിപ്പിക്കാനും എവിടെയും സ്ഥലമില്ല. അപ്പൊ ഒരു സ്ഥലത്ത് ഒളിപ്പിക്കാൻ തീരുമാനിച്ചത് എവിടെയാ അറിയോ? അടുപ്പില്, വീട്ടില് അടുപ്പില്, അടുപ്പ്. നിങ്ങളെ വീട്ടിൽ ഏറ്റവും നേമത്തുള്ള സ്ഥലം ഞാൻ പറഞ്ഞു തരട്ടെ. പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹബത്ത് ചോദിച്ചു, നാം യാ റസൂലല്ലാ. അപ്പൊ പറഞ്ഞു, ബിസ്മി കൂട്ടി ഭക്ഷണം പാകം ചെയ്യുന്ന അടുപ്പ് നിങ്ങളുടെ വീട്ടിൽ ഏറ്റവും നേമത്തുള്ള ഒരു സ്ഥലമാണ് എന്ന് പുണ്യ ഹബീബ് മുഹമ്മദ് മുസ്തഫ ബിസ്മി കൂട്ടി ഭക്ഷണം പാകം ചെയ്യണം. പാത്രം അതിലേക്ക് എടുത്ത് വെക്കുമ്പോ ബിസ്മില്ലാ അള്ളാന്റെ നാമത്തിൽ അടുപ്പിലേക്ക് പാത്രം എടുത്ത് വെക്കണം. പിന്നെ പങ്കന്മാർക്ക് അറിയാൻ വേണ്ടി പറയാ, ബിസ്മി കൂട്ടി ഭക്ഷണം പാകം ചെയ്യും, അത് നിങ്ങൾക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യും, വിഷാംശം കലരും ചെയ്യാം. അപ്പൊ ഇവിടെ
അടുപ്പില് വെണ്ണീറ് മാന്തിയിട്ട് പയ്യടുപ്പാണ് കേട്ടോ ഇപ്പോഴത്തെ ഗ്യാസല്ല, അതിന് വെണ്ണീര് മാന്താൻ നോക്കിയാൽ കൈമാന്താന്നല്ലാണ്ട് വെണ്ണീർ കിട്ടില്ല. ഇപ്പൊ ഗ്യാസും പോയി, നാട്ടിൽ ഇൻഡക്ഷൻ കുക്കർ തുടങ്ങി. പെണ്ണുങ്ങളെല്ലാ പണിയും എളുപ്പത്തിലല്ലേ ഇപ്പൊ എടുക്കണ്, ഒരു പണിക്കും ഒരു നല്ല എളുപ്പത്തില. ഇനിയിപ്പോ ഒരു അഞ്ചാറ് കൊല്ലം കഴിയുമ്പോ പെണ്ണുങ്ങളെ ബാക്കിൽ ഒരു കഷ്ണം ബയറും പിന്നും കാണാം, കറണ്ട് കുത്താണ്ട് ഞാൻ നടക്കൂല എന്നിട്ട് ഒറ്റ നിത്തം നിൽക്കും സെന്ററാണ്. അപ്പൊ അതും നമ്മൾ അനുഭവിക്കും. എല്ലാ എന്തോ ഭർത്താക്കന്മാരെ പൊടിച്ചിട്ടോ, അല്ലെങ്കിൽ ഭാര്യമാർ മക്കളെ വരെ കുളിപ്പിക്കൂല, വാഷിംഗ് മെഷീനിലിട്ട് സോപ്പൊടിയിട്ട് സ്വിച്ചിട്ട് കളി, എന്തോ പൊടിച്ചിട്ടാ അങ്ങനെ അങ്ങനെ ഒരു അങ്ങനെ പണിയെടുക്കാൻ പഠിച്ച ഒരു കാലത്തപ്പോ ഉള്ളത്. ജമാഅത്തായിട്ട് അടി കിട്ടാൻ സാധ്യത ഉണ്ട്, ഈ ഭാഗത്ത് ഇവരായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോ ഇവിടെ ഈ അടുപ്പിൽ ഇങ്ങനെ കിടത്തിയിട്ട് ചുറ്റും വിറകെടുത്ത് വെക്കും, ചുറ്റും വിറക് വെച്ചിട്ട് പാത്രത്തിൽ കുറച്ച് വെള്ളെടുത്ത് മേലെ വെക്കും. മുസലമിനെ കിടത്തിയിട്ട് ചുറ്റു അനങ്ങൂല കുട്ടി അവിടെ കിടക്കൂ, ആ നമ്മളെ മക്കളെ കിടത്തിയിട്ട് തിരിച്ചുമ്പോഴേക്കേക്ക് അടുപ്പും കല്ല് മറിച്ച് ഗ്യാസ് വിറ്റാക്കി ചക്ക ദിനേശ് കുടിയും വെച്ചിരിക്കുന്നു. അപ്പോ ഈ നാല് ഭാഗത്തും വിറക് വെച്ചിട്ട് അതിന്റെ മേലെ പാത്രത്തിൽ വെള്ളെടുത്ത് എവിടെയും പോയി വരാനും കണ്ടു കിടക്കും. അങ്ങനെ ഫിറോനും ആമാനും വന്ന് കുട്ടീനെ ഇങ്ങനെ കടത്തിയിടും, ഉമ്മ പോയതാ. രണ്ടാളും വന്നിട്ട് ഇങ്ങനെ അകത്തെല്ലാം കയറിയെല്ലാം നോക്കി, എവിടെയില്ല. അവസാനം അടുക്കളയിൽ, അടുക്കളയിൽ അങ്ങോട്ട് കടക്കുമ്പോഴാണ് പടരും തീയും പുകയും കരിയാണേ, അടുപ്പില് പെണ്ണാണേ കുബ്ബൂസ് ചുടലാണേ, കാര്യങ്ങൾ അവരോടുറയാണേ, പടരും തീയും പുകയും കരിയാണേ പിന്നാണേ കുപ്പൂച്ചുടലാണേ, പടനും രാജൻ അവിടം വരവാണേ, കാര്യങ്ങൾ അവരോടുറയാണേ. ആരടി വീട്ടിലെ ഒരു കുഞ്ഞെ പ്രസവിച്ചോ ആഗതനാകും രാജൻ ചോദ്യമുദിത്തേ, മുളക്കാത്ത ചെടികളെ തിരഞ്ഞാൽ നീ കണ്ടിടുമോ മറുപടി അവളന്ന് മെല്ലെ ഉരത്തേ. ആരടി വീട്ടിലെ ഒരു കുഞ്ഞെ പ്രസവിച്ചോ ആഗതനാകും രാജൻ ചോദ്യമുദിർത്തേ, മുളക്കാത്ത ചെടികളെ തിരഞ്ഞാൽ നീ കണ്ടിടുമോ മറുപടി അവളന്ന് മെല്ലെയുരത്തേ. പടരും തീയും പുകയും കരിയാണേ പെണ്ണാണേ കുപ്പൂച്ചുടലാണേ, ഭടനും രാജൻ അവിടം വരവാണേ കാര്യങ്ങൾ അവരോടുറയാണേ. അടുക്കളയിലേക്ക് കടന്നു വന്നിട്ട് ഫിറോൻ ചോദിച്ചു, അപ്പോഴേക്ക് ആ അടുപ്പിൽ തീ ഇങ്ങനെ കത്തിച്ച് ഒരു പെണ്ണിങ്ങനെ പത്തിരിച്ചട്ടി വെച്ചിട്ട് അപ്പൻ ചുടുകയാണ്, ഹുബസ് ഹുബസ് ചുടുകയാണ്, നമ്മളെ കുബ്ബൂസ് ഹുബസ് ചുടുകയാണ്. അപ്പൊ വന്നിട്ട് ചോദിച്ചു, ഏ പെണ്ണെ ഇവിടെ ആരൊക്കെ പ്രസവിച്ചിട്ടുണ്ടോ? ഫിറോൻ രണ്ടു വട്ടം ചോദിച്ചപ്പോ പെണ്ണ് വണ്ടിയില്ല. അവസാനം ഹാമാൻ പറഞ്ഞു, ഞാൻ ചോദിക്കും, നിങ്ങൾ ഇങ്ങോട്ട് കയറും. ഏ പെണ്ണെ നിന്നോടാ രാജാവ് ചോദിക്കുന്നത്, ഇവിടെ ആരെങ്കിലും പറ്റിട്ടുണ്ടോ? ഹാമാ ചോദിച്ചപ്പോ ഫിറോ ഈ പെണ്ണ് പറഞ്ഞു, എന്റെ ഉമ്മ അപ്പൻ ചുടുമ്പോ ഇന്റെ കുത്തനെ പെറ്റോടോ വെച്ചു. ഉടനെ ഫിറോൻ വിളിച്ചു, ഹാമാനെ ബാമോനെ പുട്ടോ 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 ഫുള്ളായി കേക്കണ്ട, ഇത് ഇവരെ കണ്ടുപൊട്ടിക്കാൻ അള്ളാഹു മലക്കിനിറക്കിയതാ. പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോ യുഹാൻ ഓടി വരുന്നു, രാജാവന്ത് ഇവിടെ അത് ഏതോ ഒരു പഹേൻ എന്നെ പറ്റിച്ച്, ഇന്റെ അടുത്ത് കുട്ടീനെ നോക്കാൻ പറ്റാ ഉണ്ടെങ്കിൽ എന്റെ കയ്യിൽ ഇവിടെ കാണണ്ടേ, ഞാൻ നോക്കാറുണ്ട്. ഫിറോൻ ആമാൻ അങ്ങോട്ട് പോയി, അവരെ കണ്ണെന്ന് പറഞ്ഞ പൊടി അകത്ത് കയറി. അകത്ത് കയറുമ്പോ നല്ല അപ്പൻ ചൂടാ, അടിച്ച അപ്പൻ ചൂടാ, പിടിച്ചൊരു തള്ളങ് വെച്ചുകൊടുത്ത് പറഞ്ഞു, നിനക്ക് കണ്ടുകൂടടി എന്റെ മകനല്ലേ അടുപ്പില്. അത് പറഞ്ഞപ്പോ ബേക്കെന്ന് ചോദിച്ചു, നീ എത്ര കാലം യുഹാൻ ഇങ്ങനെ അടുപ്പ് കിടത്തും കുട്ടിയെന്ന് വെച്ചു. തിരിഞ്ഞു നോക്കുമ്പോ ചോദിച്ച പെണ്ണില്ല, ഇങ്ങോട്ട് നോക്കുമ്പോ തീയൂല്ല, പത്തിരിയില്ല, ചട്ടിയിലൊന്നുമില്ല, നേരെയുള്ള പോലെ ഉണ്ട്. വേഗം കുഞ്ഞിനങ്ങോട്ട് വാരി എടുക്കാൻ നോക്കുമ്പോ ഒരു അശരീരി ഉമ്മാറാവല്ല എന്നെ പടയിത്ത നാഥൻ കൈവിടുല നോവല്ല, എന്നെ പടയിത്ത നാഥൻ കൈവിടുല നോവല്ല, എന്തെന്ത് കേട്ടിടുന്നു ഇന്നു ഞാൻ ഞാന്ന, എന്തെന്ത് കേട്ടിടുന്നു ഇന്നു ഞാൻ ഞാന്ന, എന്റെ കീടാവ് ചൊല്ലിടുന്നതോ സുബ്ഹാനല്ലാഹ്,
എന്റെ കിടാവ് ചൊല്ലിടുന്നതോ ശക്കൊട്ടും വേണ്ട മാത ചൊല്ലിടുന്നു ഞാൻ തന്ന ശക്തൻ ഫിറൗന്റെ ശത്രു ഞാൻ തന്നെയാണുമ്മാ ശക്തൻ ഫിറൗന്റെ ശത്രു ഞാൻ തന്നെയാണുമ്മാ മകനെ വാരിയെടുത്ത് കയ്യപ്പിടിച്ചു ഒരു അശരീരി ഉമ്മ വേദാറാവണ്ട ശക്തവാനായ ഫിറൗനിലെ അതിശക്തവാനായ ശക്തവും ഞാൻ തന്നെയാണ് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തു അപ്പം യൂഹാൻ ചോദിച്ചു പടച്ചോനെ ഞാനിവനെ ഇനി എവിടെയാണ് റബ്ബെ സംരക്ഷിക്കുക അടുപ്പിൽ കടത്താൻ പറ്റുമെന്നില്ല ഇവൻ വലുതാകുമ്പോൾ ഏത് അടുപ്പിലാണ് കടത്തുക അപ്പോഴാണ് അള്ളാഹുവിന്റെ കൽപ്പന വന്നത് യുഹാനെ നിന്റെ കുട്ടിയുടെ കാര്യത്തിൽ എനിക്ക് വേജാറുണ്ടെങ്കിൽ ഒരു പെട്ടിയിലാക്കിയിട്ട് നെയിൽ നദിയിൽ ഒഴുക്കി വിട്ട് നിന്റെ കുഞ്ഞിനെ നിന്റെ കയ്യിലേക്ക് നിന്റെ നാഥൻ തിരിച്ചു തരും പെട്ടിയിൽ ഒഴുക്കാൻ വേണ്ടി നെയ്ലനദിയിൽ ഒഴുക്കാൻ പെട്ടി വെള്ളത്തിലിടേണ്ട പെട്ടിയാണ് അതി ശക്തമായ വെള്ളത്തിൽ നെയ്ലനദിയിൽ ഇടേണ്ടത് വെള്ളം ഒരിക്കലും ഇതിനകത്ത് കയറാൻ പാടില്ല കുട്ടിക്ക് വിഷമവും അപ്പോ അത് വിദഗ്ധമായിട്ട് ഉണ്ടാക്കുന്ന ഒരു ആശാരി വേണം മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞു ഇബ്നു ജൗഫർ എന്നൊരു ആശാരിയെ ആ നാട്ടിലെ പ്രഗത്ഭനായ ഒരു വയസ്സനായ ആശാരി മൂപ്പരെ തേടിക്കൊണ്ട് യൂഹാൻ നടക്കാൻ തുടങ്ങി ആ സമയത്ത് ഫിറോന്റെ കൊട്ടാരത്തിലോ മക്കളുടെ രോഗം കാരണം പ്രയാസത്തിലിരിക്കുന്ന ഫിറൗനിനെ സമാധാനിപ്പിക്കാൻ വേണ്ടി അള്ളാഹു മലക്കെന്ന് ചോദിച്ചു എന്നിട്ട് പറഞ്ഞു ഫിറോനോട് ചോദിച്ചു മക്കളുടെ രോഗം നിങ്ങളെ വല്ലാണ്ട് വിഷമത്തിലാക്കണല്ലേ അതെ രോഗം മാറ്റാൻ ഞാൻ ഒറ്റമൂലി ചികിത്സ തരച്ചു മരുന്നും കുളിയൊന്നും എന്റെ മക്കളെ കുടിക്കൂല മരുന്ന് കുടിക്കണ്ട ഇവിടെ ഒറ്റമൂലിയാ എന്താ 40 ദിവസം നെയിൽ നദിയിൽ പോയിട്ട് നീന്തി കുളിച്ചാൽ മതി അങ്ങനെ മാറുമെന്ന് വെച്ചു ഉറപ്പല്ലേ ഫിറോ മക്കളെ വിളിച്ചു മക്കളെ ഇതൊരു നല്ല വൈദ്യരാണ് ഇയാള് പറയുന്നത് 40 ദിവസം നെയിൽ നദിയിൽ പോയി നീന്തി കുളിച്ച അങ്ങനെ രോഗം പോകും മക്കളെ പോയി പണിയിടാൻ നോക്കാം 40 ദിവസം കുളിച്ചിട്ട് ഉള്ള ചളിയും മണ്ണും പോയി പിന്നെയും പുള്ളി പുറത്തേക്ക് വരാൻ വേണ്ടി അത് നടക്കൂലാറ് മക്കളൊന്ന് കുളിച്ച് ബാപ്പ അത്ര ദൂരെ പോണം നെയ്യ് നദിയിൽ നമ്മള് പോകില്ലാറ് അപ്പൊ ഫിറോ മലക്കിനോട് ചോദിച്ച് നെയ്യ് നദിയിലെ വെള്ളം കോരി ഇവിടെ കൊണ്ടുവന്നിട്ട് ബക്കറ്റ് കോരി കൊണ്ടു കുളിച്ചാൽ മതിയാ മലക്കുറഞ്ഞ ബക്കറ്റിൽ നിന്ന് നീന്താൻ കഴിയോ അത് കഴിയില്ല നമ്മനെ കുളിക്കാൻ പറ്റില്ല അപ്പൊ ഫിറോ ചോദിച്ചു നെയ്യ് നദിയിൽ നിന്ന് ഒരു കനാൽ ഉണ്ടാക്കി തോട് വെട്ടിയിട്ട് വെള്ളം കയറ്റി വിട്ടിട്ട് ആ വെള്ളം ഇങ്ങനെ ഒഴുകിയിട്ട് അതിൽ കുളിച്ചാൽ മതിയോ ഒഴുകുന്ന വെള്ളത്തെ കുളിച്ചാലേ രോഗം പോകുന്ന ഫിറോ പട്ടാളക്കാരെ വെച്ചിട്ട് തോടുണ്ടാക്കി നെയ്യിൽ നദിയിൽ നിന്ന് ഒരു തോട് വെട്ടിയിട്ട് കൊട്ടാരത്തെ വലം വെച്ചുകൊണ്ട് തിരിച്ച് നെയ്യ് നദിയിലേക്ക് പോകുന്ന രൂപത്തിൽ എന്നിട്ട് ആ മക്കൾ ആ വെള്ളത്തെ കുളിക്കാൻ തുടങ്ങി 39 ദിവസം കുട്ടികൾ കുളിച്ചു രോഗം പോയില്ല ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഡേ ഒരു ദിവസം ബാക്കിയുണ്ട് മക്കളെ വാപ്പാനോട് പറഞ്ഞ് നമ്മളിൽ കുളിക്കൂല 39 ദിവസം കുളിച്ചിട്ട് മാറാത്ത രോഗം എങ്ങനെ നാളെ മാറാ മക്കളെ ഒരു ദിവസമല്ലേ ഫൈനല് നാളെ കൂടി ഒന്ന് കുളിക്ക് രോഗം മാറുന്നില്ലെങ്കിൽ രോഗം മാറുമെന്നാ പറഞ്ഞ വൈദ്യരുണ്ട് ഇവിടെ ഞാൻ റൂമിൽ കൂട്ടിയിട്ടുണ്ട് ആ വൈദ്യരെ മയ്യത്തെ കുളി അതേ വെള്ളത്തിന് കുളിപ്പിക്കാം അപ്പൊ പിള്ളേർക്ക് സമാധാനമായി ആർക്കും ഒരാൾക്ക് കിട്ടുന്നതാണ് നമുക്ക് ഒരാകത്താറില്ല അപ്പൊ ആയിക്കോട്ടെ പിള്ളേരെ കുളിക്കാൻ തീരുമാനിച്ചു നാളെ ആ നാളെയുടെ തലേ ദിവസമാണ് ഇബ്നു ജൗഫർ ആശാരിയെ യൂഹാൻ കണ്ടുമുട്ടുന്നത് 39 ദിവസം തേടി നടന്ന് ആശാരിനെ കിട്ടിയില്ല അല്ല കാണിച്ചു കൊടുത്തില്ല 39 കണ്ടപ്പോ പറഞ്ഞു അല്ല ഇബ്നു ജൗഫറെ എത്ര ദിവസം നിന്നെ ഞാൻ നോക്കി നടക്കണം എന്തേ എനിക്കൊരു പെട്ടി ഉണ്ടാക്കി തരണം പെട്ടിയോ ആ ഒരു മരപ്പെട്ടി എന്തിനെ അതൊരു ചെറിയ ആവശ്യമുണ്ട് ഉണ്ടാക്കോ കാര്യം പറയൂ ഹാനെ കാര്യം പറഞ്ഞു ഞാൻ എന്ത് പെട്ടി ഉണ്ടാക്കേണ്ടത് അല്ല ഞാൻ പലകെ കൊടുത്ത് വീട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ വന്നൊന്ന് ഉണ്ടാക്കിയാ മതി എന്തിന് വലിച്ച പെട്ടി അത് പറ നീ ആരോടെങ്കിലും പറയോ ഞാൻ ആരോടും എന്നെ നിനക്ക് വിശ്വസിക്കാറ് വേഗമാലോളർത്തിടവേടേ തന്നെ ആരോടും അരുളരുതെന്ന് ദയനീ കരുതണമെന്ന് ജാഫറിനോട് കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞപ്പോ ജാഫർ പറഞ്ഞു നീ ഞാനിപ്പ ആയുധങ്ങൾക്ക് അടുത്ത് ഇന്റെ വീട്ടിലേക്ക് വരാം ആശാര്യം ആയുധം പറഞ്ഞു ആയിക്കോട്ടെ ആയുധം എടുക്കാൻ വേണ്ടി പോവാ പോണ വഴിയിൽ ഇവന്റെ കൽവിൽ വിളിച്ചു വരും നീ പെട്ടിണ്ടാക്കി കൊടുത്താൽ ഇന്നാ പിടിക്കാ വെറുതെ ഗുൽമാലിന് കണ്ട വിവരം പറഞ്ഞാൽ സമ്മാനം കിട്ടുവാ ഇവനെ മനസ്സിൽ തോന്നിപ്പിച്ചു ഇവൻ നേരെ ഫിറോന്റെ കൊട്ടാരത്തിൽ പോയി കൊട്ടാരത്തെ പോകുക കൊട്ടാരത്തിന്റെ മുന്നിലേക്ക് എത്തുമ്പോഴേക്ക് ഇവന്റെ വലത്തേക്കാല് ഭൂമിയിൽ ആണ്ടുപോയി ഭൂമി പിടിച്ചു ഇടത്തെക്കാല് ചവിട്ടി പിടിച്ചു വലത്തേക്കാല് ഇങ്ങനെ പൊക്കെ ഇപ്പൊ ഇടത്തേക്കാല് പോയി
വലത്തക്കാരി ചവിട്ടി അടുത്തക്കാരി വലിക്കും രണ്ടും പോയി. മുട്ടുവരെ ഭൂമിയിലെ കണ്ടപ്പോ ഇവൻ ആകെ വേജാറി നിലവിളിച്ചു. അപ്പൊ ആനോ വിളിച്ചു പറയണ ബലിമൻ തോന്നി, തിരിച്ചു പോ ജാഫറെ, പെട്ടി ഉണ്ടാക്കി കൊടുക്കുന്നു. ജാഫർ ഒരു ഓട്ടം ഓടി യുഹാന്റെ വീട്ടിൽ വന്നു, ഒരിപ്പിനൊരു പെട്ടി ഉണ്ടാക്കി, പെട്ടിയൊക്കെ ഉണ്ടാക്കി. ആ പെട്ടിക്കകത്ത് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ചോര പൈതലിനെ അടിയിൽ വൈക്കോല് നിറച്ചു, പുല്ല് നിറച്ചു യുഹാൻ. അതുകൊണ്ട് ആ പുല്ലിനെ വരെ കടത്തി. ഇവനാണെങ്കിലോ ഇവന് ജാഫർ ഇറങ്ങി, പോണ വഴിയിൽ ഇവന് പിന്നെയും തോന്നി. ഷേ രാജാവിനോട് പറഞ്ഞു, പെട്ടി എങ്ങനെ പിടിച്ചാൽ എന്നെ പിടിക്കും, ഞാനാ ഇത്ര നല്ല പെട്ടി ഉണ്ടാക്കാൻ പറ്റിയാൽ അറിയാം, നമ്മളെ കാര്യം പോക്കാം. അതായത് വിവരം പറഞ്ഞേക്കാന്ന് കണക്കൂട്ടിട്ട് ഇപ്പൊ പോകുമ്പോ ഇവൻ ചിന്തിച്ച് നേരത്തെ പോയ വഴിക്കൂട്ടെ പോണ്ട, അവിടെ ഭൂമിക്ക് വായിണ്ട്, അപ്പുറത്തൂട്ടെ പോവാ, വേറെ വഴിക്കൂട്ടെ പോയി. അതൊന്നും ചെയ്തില്ലേ ഇപ്പൊ കൊട്ടാരത്തിലെത്തി, ഹാമാൻ ഇങ്ങനെ പൂന്തോട്ടത്തിൽ നിൽക്കുന്നു. ആ അല്ല ജാഫർ, എന്താ അവിടെ വെച്ച്? എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട്. ആരോട്? രാജാവിനോട്. എന്താ പറ കൂട്ടിക്കൊണ്ടേ? ഫിറോൺ എങ്ങനെ ഇരിക്കുകയാണ്? ഫിറോൺ ഹാമാനോട് ചോദിച്ചു, ആരാ ഒരു പുതിയ ആള്? അത് ഈ നാട്ടിൽ അതിവിദഗ്ധനായ ഒരു ആശാരിയാണ്, ഇയാൾക്ക് എന്തോ ഒരു സ്വകാര്യം നിങ്ങളോട് പറയാനുണ്ട്. എന്താന്ന് വെച്ചു? ഇവൊന്നും മിണ്ടുന്നില്ല. പറയടോ. ഹാമാൻ പറഞ്ഞു, രാജാവാളെ ഒറ്റപ്പെട്ട് തലയിലൊരു സത്യം പറഞ്ഞോ, നീ എന്താ പറഞ്ഞു? വെറുതെ മനുഷ്യനെ പിരാന്താക്കണ്ട. ഫിറോൺ എഴുന്നേറ്റ് പറഞ്ഞു, എന്താണ് എനിക്ക് സ്വകാര്യം പറഞ്ഞ പറയടോ. അവൻ പറഞ്ഞു, കുട്ടിയുടെ പൊട്ടനെ ചവിട്ടി പുറത്താക്കണം, മനുഷ്യനെ പിരാന്താക്കാനോ സാധനത്തിന് കൊണ്ടുവന്നു. ഇവനെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും, എന്താ കഥ? ഇവന്റെ സംസാര ശേഷി അള്ളാഹു ഉള്ളിന്ന് പിടിച്ചു വെച്ചതാ, പുറത്തേക്ക് റെഡിയായി. ആമൻ ചോദിച്ചു, എന്താടാ അത്? പെട്ടെന്ന് തോ റെഡിയായി. രണ്ടാമത് പോയി. ഫിറോൺ ചോദിച്ചു, എന്തേ അത്? നേരത്തെ നിങ്ങളെ ഫസ്റ്റ് കണ്ടപ്പോ ബേജാറിയിപ്പെട്ട, അപ്പൊ ശരിയായി. ആ എന്നാ പറഞ്ഞോ? ഫിറോൺ പറഞ്ഞു, പുറത്താക്കണ, പുറത്തെത്തുമ്പോ പിന്നെ റെഡിയാവും, അകത്തൊന്നും റെഡിയാതില്ല. നിനക്ക് എന്താ പറ്റി വെച്ച? അപ്പൊ ഇവൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, ഹാമാനോട് പറയാ, നീ രാജാവിനോട് പുറത്തേക്ക് വരാൻ പറ. ഹാമാൻ അകത്ത് കയറി, ഫിറോൺ ചോദിച്ചാ പൊട്ടം പോയാ? രാജാവേ, അവന് അകത്ത് തീരെ റേഞ്ച് ഇല്ല, പുറത്ത് ക്ലിയർ ആണ്. പറഞ്ഞു, പുറത്തൊന്നും ഓന് റേഞ്ചില്ലെങ്കിൽ ഇഞ്ചി ഓന്റെ ഹാൻഡ്സെറ്റ് ഞാൻ പൊട്ടിക്കുവാറു. ആമാനും ഫിറോനും പുറത്തൊന്നും ഇവന്റെ കഥ എന്തറിയോ? ഇവന്റെ സംസാര ശേഷി അള്ളാഹു തിരിച്ചു കൊടുത്തിട്ടുണ്ട്, പക്ഷെ കണ്ണിന്റെ കാഴ്ച എടുത്തു, കണ്ണ് കാണുന്നില്ല. കണ്ണ് കാണാതെ അവൻ ഇങ്ങനെ നടക്കാൻ ഉച്ചത്തോടെ. ഫിറോൻ ചോദിച്ചു, എന്താ പറയാനല്ലേ? എനിക്കൊന്നും നിങ്ങളോട് പറയാനില്ല, എനിക്കൊന്നുമേ പറയാനില്ല. എന്റെ കൊട്ടാരത്തിന്റെ പുറത്തൊന്ന് കൊണ്ടുപോയി വിടമോ? കൊട്ടാരത്തിന്റെ ഗേറ്റിന്റെ അപ്പുറത്ത് പോലെ തള്ളിയവനെ ഇപ്പങ്ങനെ നടക്കാൻ കണ്ണാടപ്പം വിളിച്ചു പറയാണ്, ഈ നാട്ടിൽ ഒരുപാട് ചങ്ങാതിമാരനെ കൊണ്ട് ഒരുപാട് ശിഷ്യന്മാരുണ്ട്, മന്ത്രി ഇമ്രാന്റെ ഭാര്യ യൂഹാന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി വിടുമോ? മന്ത്രി ഇമ്രാന്റെ ഭാര്യ യൂഹാന്റെ വീട്ടിൽ എന്നെ കൊണ്ടുപോയി വിടുവാം. ശിഷ്യന്മാരുടെ ഓടിക്കൂടി, നമ്മൾ ആശാരി ഉസ്താരി കണ്ണാടുന്നില്ല പിടിക്കണം, എല്ലാരും കൂടി കൂട്ടിക്കൊണ്ടു പോയി വീട്ടിന്റെ മുറ്റത്തെത്തിയിട്ട് നിങ്ങൾ പറഞ്ഞ പോരേ ഇത് പറഞ്ഞു. എന്നാ നിങ്ങളൊക്കെ തിരിച്ചു വന്നാണ്? ശിഷ്യന്മാരുടെ തിരിച്ചുപോയി, നല്ല ശിഷ്യന്മാരാ. ഇപ്പോഴത്തെ അല്ല, ഇന്ത്യയുടെ ഒരു മാഷ് പ്രസംഗിക്കാൻ വേണ്ടി ബസ്സിന് പോകുമ്പോ സീറ്റ് വിട്ടായിട്ട് കുടുങ്ങിട്ട് ഇങ്ങനെ നിൽക്കുമ്പോ ഒരു 35 വയസ്സുള്ള ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് വൺ സോറി പിടിക്കുന്നു. ഇയാള് പാവം കൊടുത്തെല്ലാം കയറ്റി പിടിച്ച് ഇരിക്കാൻ നോക്കുമ്പോൾ ഒരു 14 വയസ്സുള്ള ചക്കൻ കാല് അടക്കൂട്ടിട്ട് അടക്കറി കുത്തി നിന്നിട്ട് കണ്ണുപൂട്ടി ഉറങ്ങിയവരിന്ന് അറിഞ്ഞു. ഞാൻ മാഷു അറിയാ, എനിക്ക് സീറ്റ് തന്നത് ഞാൻ പണ്ട് പഠിപ്പിച്ചൊരു ചക്കനാ, ഞാൻ ഇരിക്കാൻ പോകുമ്പോ അവിടെ കയറിയിരുന്നത് ഞാനിപ്പം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചക്കനാണ്. പുതിയ ശിഷ്യന്മാരുടെ ഗുരുശിഷ്യം എന്തായി? ഞാൻ പറഞ്ഞില്ല ഇപ്പോഴത്തെ പിള്ളേർ വല്ലാത്ത. നബിദിനത്തിന് കിസ്മത്സരത്തിന് ചോദിച്ചു, അവസാനത്തെ നബിയായിരുന്നു ചക്കനത് ഗുലാം നബി ആസാദ്. അതിലുണ്ട് നബി ആ പേര്, പിന്നെന്താ? ഇതാണ് ഇപ്പോഴത്തെ മക്കള്, വല്ലാത്ത വളവന്മാരാണ്. എന്തെല്ലാം കോപ്പി അടിക്കാൻ കഴിയായിട്ട് പിള്ളേർ കുടുങ്ങിപ്പോയി പരീക്ഷകളില്. ഒരു ടീച്ചർ ബെഞ്ചിന്റെ അടക്കൂട്ടിൽ നടക്കുന്നു, കോപ്പി അടിക്കാൻ കൊണ്ടുവന്ന സാധനം ഷഹീദായിട്ട് കിടക്കുന്നു, ഇതെന്താ ചെയ്യ തിരിയുന്നില്ല. അപ്പോൾ ഒരു ചെക്കൻ എഴുന്നേറ്റിട്ട് ടീച്ചറെടുത്ത് ഒരു സ്വകാര്യം പറഞ്ഞു കൊടുത്തു. ടീച്ചർ പോയി മേശം മറ്റേരുത്തം പിന്നെ എണീച്ചില്ല, പരീക്ഷ കോപ്പി അടിച്ച് ഇറങ്ങിയപ്പോൾ ഇവനോട് എല്ലാവരും പറഞ്ഞു, എടാ നീ എന്താ ടീച്ചറോട് പറഞ്ഞേ? ടീച്ചർ പിന്നെ എഴുന്നേറ്റിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ടീച്ചറോട് പറഞ്ഞു, നിങ്ങൾ ചൂരിദാറിന്റെ ബേക്ക് ഫുള്ള് കീറിയിട്ടാവില്ല പറഞ്ഞു. പിന്നെ എഴുന്നേറ്റില്ല ടീച്ചർ, പിന്നെ ടീച്ചറാ ഇരുന്നിട്ട് അലാക്കിന്റെ പുളകൊക്കെ കൈ പറയുന്നത് പുതിയ പിള്ളേറാ. അപ്പൊ ഇവിടെ മന്ത്രി ഫിറോന് ഫിറോന്റെ കൊട്ടാരത്തിൽ ഇയാള് പോയിട്ട് യുഹാന്റെ വീട്ടിലെത്തി. യുഹാൻ അങ്ങനെ നോക്കുമ്പോണ്ട് നേരത്തെ പെട്ടി ഉണ്ടാക്കിയാൽ കണ്ണില്ലാണ്ട് വരുന്നു. നിങ്ങൾക്ക് എന്താ പറ്റി വെച്ചു? എനിക്ക് പറ്റിയൊന്നും നീ ചോദിക്കണ്ട, നിന്റെ മോനെ എനിക്കൊന്ന് കാണിച്ചതാ, നിന്റെ കുട്ടി എനിക്കൊന്ന് കാണിച്ചാർ. പിടിച്ചകത്ത് കയറ്റി പെട്ടിയിൽ കിടത്തിന്റെ വൈക്കോല് നിറച്ച് അതിന്റെ മേലെ മൂസാനെ കിടത്തിയിട്ടുണ്ട്. വെള്ളടിന്ന് കയറാതിരിക്കാൻ വൈക്കോലൊക്കെ പാകിട്ട് ഒരു തുണി പിടിച്ച് എന്നെ മേലെ കിടത്തിയ. എന്താ എന്റെ മോനാർ കണ്ണു കാണാത്ത ഈ ഈ ആശാരി ഉണ്ടല്ലോ ഇബ്നു ജാഫർ, ഇങ്ങനെ നോക്കാൻ കാണുന്നില്ല.
അങ്ങനെ കൈയോണ്ട് ഇങ്ങനെ തൊട്ടിട്ട് അറിയാണ്ട് ഇപ്പൊ കണ്ണിങ്ങനെ ഒന്ന് തിരുമ്മി. മൂസ നബിയുടെ നെഞ്ചത്ത് തൊട്ടിട്ട് കയ്യോണ്ട് കണ്ണിങ്ങനെ തിരുമ്മിയപ്പോ വലത്തെ കണ്ണിന്റെ കാഴ്ച കിട്ടി. ഉടനെ തൊട്ടിട്ട് അടുത്ത കണ്ണും തിരുമ്മി, രണ്ടു കണ്ണിൽ. ആ അത് മോയിസ് ഇവനൊന്നും അറിയാണ്ട് തൊട്ടിട്ട് ഉള്ള കാഴ്ച എപ്പ പോയി എന്ന് വെച്ചാൽ മതി. അപ്പോ ഇതൊക്കെ അത് മൂസാനബിയുടെ മോയിസത്താ. എന്നിട്ട് ഫിറോ ഈ ആശാരി പെട്ടി അങ്ങനെ തന്നെ എടുത്തിട്ട് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നീ നിലത്ത് വെക്കരുത് കുട്ടിയെ, ഇനി നിലത്ത് വെക്കരുത് പെട്ടിയെ, ഏത് വെള്ളത്തിൽ കൊണ്ടിട്ടാലും നിന്റെ റബ്ബ് നിന്റെ കയ്യിലേക്ക് കുഞ്ഞിനെ തിരിച്ചു തരിക തന്നെ ചെയ്യും. ഇരുളിന്റെ മറവിൽ സ്വന്തം മകനെ അടക്കം ചെയ്ത പേടകവും എടുത്ത് ഒരു നൊന്തു വെച്ച മാതാവ് നെയ്യ് നദിയുടെ തീരത്തേക്ക്. സന്താപത്താൽ കണ്ണീര് പോയി, സങ്കടത്താൽ കരഞ്ഞു പോയി, സംഗതിയോ കുഴഞ്ഞു പോയി, സാഗരം പോൽ അലിഞ്ഞു പോയി. സന്താപത്താൽ കണ്ണീര് പോയി, സങ്കടത്താൽ കരഞ്ഞു പോയി, സംഗതിയോ കുഴഞ്ഞു പോയി, സാഗരം പോലലിഞ്ഞു പോയി. പെട്ടിയുമായും അവന്നെത്തി ചാരമയിലി നടുത്തെത്തി, ഇട്ടിടും നേരം വേഗത്തിൽ നക്രമിതാ തുഴഞ്ഞെത്തി. സന്താപത്താൽ കണ്ണീര് പോ, സങ്കടത്താൽ കരഞ്ഞു പോയി, സംഗതിയോ കുഴഞ്ഞു പോയി, സാഗരം പോൽ അലിഞ്ഞു പോയി. കുട്ടിയെയും എടുത്തിട്ട് മൂസനബിയുടെ മാതാവിൽ നെയ്ലിന്റെ തീരത്തേക്ക് പോവാണ്. ആ കുഞ്ഞിനെ വെള്ളത്തിലിടാൻ, ആ കുട്ടിയെ വെള്ളത്തിലിടാൻ വേണ്ടി പോയിട്ട് വെള്ളത്തിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ മൂന്ന് സ്ഥലത്ത് മുതല പുറത്തേക്ക് പോകണം. മുതല അവസാനം അള്ളാഹുവിനടുത്ത് വായിച്ചു, അല്ല പറഞ്ഞത് മുതലയല്ലേ ഇബ്ലീസ വെള്ളത്തിൽ വെച്ചോ. വെള്ളത്തിനങ്ങ് വെച്ചു ഒരു തെര വന്നിട്ട് മൂസാ നബി അങ്ങനെ തന്നെ എടുത്തിട്ട് ഇങ്ങനെ കൊണ്ട് ഉമ്മാന്റെ കയ്യിൽ കിടക്കുന്ന പോലെ കുട്ടി ഇങ്ങനെ തെരയിൽ ഇങ്ങനെ പോവാണ്. ഒരു ദിവസം രാത്രി മുഴുവൻ അള്ളാഹുവിന്റെ സംരക്ഷണയിൽ ആ തെരമാല കൊണ്ടുപോയി. പിറ്റേന്ന് 40-ാമത്തെ ദിവസമാണ് വെള്ളപ്പാണ്ട് പോകാനുള്ള കുളി കുളിക്കേണ്ട ദിവസം. ഫിറോൻ ആസിബിയോട് പറഞ്ഞു, നമ്മളെ മക്കൾ കുളിക്കലേ, നമുക്ക് അവിടെ പോയി ഇരിക്കാം. ആ തോട്ടിനരികെ, നെല്ലതിയിൽ നിന്ന് വെട്ടിയ ആ തോടിനരികെ ഒരു ചെരിഞ്ഞ മരവും ഒരു പാറക്കല്ലും, ചെരിഞ്ഞ മരവും പാറക്കല്ലും. അതുകൊണ്ടാണ് മൂസാനബിക്ക് മൂസാനബി എന്നുള്ള പേര് കിട്ടിയത്. മോശേ പ്രവാചകൻ എന്നാണ് ബൈബിളിൽ കാണുന്നത്. മോ ഒരു വാക്കും ഷേ മറ്റൊരു വാക്കുമാണ്. മോ മരം എന്നും ഷേ വെള്ളം എന്നുമാണ് അബ്രാനി ഭാഷയിൽ അർത്ഥം. അതുകൊണ്ടാണ് മൂസാനബിക്ക് മോശേ പ്രവാചകൻ എന്ന് പേരിട്ടാൻ കാരണം. അപ്പോ ഈ പിന്നെ വെള്ളത്തില് ഈ കല്ലില് ഫിറോൻ ഇരിക്കും, മരത്തില് ചാരിയിട്ട് ആസിബി കുട്ടികളാണ് കുളിക്കുകയും ചെയ്യാം. കുളിച്ചോണ്ടിരിക്കുമ്പോ ഭയങ്കര കുളി കുളിക്കുമ്പോ പെട്ടെന്ന് നെയ്യിൽ നിന്ന് പെട്ടി ഇങ്ങോട്ട് കരകയറിയിട്ട് ഇങ്ങനെ വന്നിട്ട് തോട്ടിലേക്ക് അങ്ങോട്ട് പിന്നെ സ്പീഡിൽ ഇങ്ങനെ വരിക. അപ്പൊ ഒരു പെണ്ണ് പറയും, താത്ത പെട്ടി അവരെ പെട്ടി എടുത്ത് കരയുന്നു. ടിക്കുന്ന സമയത്തിലൊരു പെട്ടി നീല വരുന്നുണ്ട് നയിൽ തന്നിൽ, നേരെ അവർ ചെന്നു അജവാലെ അടുത്തെത്തി വാരിയെടുക്കുന്നു അതു ചേലിൽ. പെട്ടി തുറന്നിട്ട് അതിനുള്ളിൽ അവർ നോക്കി പൊട്ടിൻ കമർ പോലൊരു മോനും, ചിട്ടയിലെടുത്തു കൊണ്ടവർ കൊണ്ടു കിടത്തുന്നു പട്ടാലൊരുക്കിയൊരിടം തന്നിൽ. അതെ, ഒരു പെണ്ണിന് ഒരു പെണ്ണത് കണ്ട് എല്ലാവരും കൂടി വിളിച്ചു കൂവിട്ട പെട്ടിയെടുത്ത് കരയിൽ വെച്ചു. പെട്ടി അങ്ങ് തുറന്നു, തുറന്നിട്ട് അതിനകത്ത് ഈ തുണിയിൽ പൊതിഞ്ഞു കിടക്കണ മോനെ കണ്ട മൂസാനബി ചിരിക്കായിരുന്നു, ഭയങ്കര പുഞ്ചിരിയാ. ആ പുഞ്ചിരി കണ്ടപ്പോ ഒരു പെണ്ണിങ്ങനെ എടുത്തിട്ട് നെഞ്ചോട് ചേർത്ത് പിടിച്ചൊരു ചുംബനം കൊടുത്തു. ആ ഇവളുടെ ശരീരത്തിൽ ഷോക്ക് അടിക്കണ ഇവിടെ തോന്നണേ എർത്ത് കയറണ പോലെ ഇവളുടെ വെള്ളപ്പാണ്ടങ്ങ് പോയി. അപ്പൊ അടുത്ത പെണ്ണ് പോയി, താത്ത നിങ്ങളെ പാണ്ട് പോയിട്ടോ, ഇങ്ങോട്ട് കൊണ്ടോ കുട്ടീനെ, കൊടുത്തവളെ കയ്യിൽ കൊടുത്തോണ്ട് ചുംബനോ, പോയോളെ രോഗം കൊടുത്ത് മാറ്റോ. തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ടല്ലേ. ആ മോഡൽ 7 പെൺകുട്ടികളിലും വെള്ളപ്പാണ്ട് മൂസാ നബി തൊട്ടപ്പോ തന്നെ പോയി. നനഞ്ഞ ശരീരത്തിൽ തിരിച്ചു പെട്ടിയിൽ വെച്ച് പെട്ടി അങ്ങനെ തന്നെ പൂട്ടി നേരെ എടുത്തിട്ട് ഓടി ഉപ്പി ഇളയമി ഇരിക്കുന്നതിന്റെ സെന്ററിലേക്ക്.
കൊണ്ടുവച്ച ഫിറോൻ കൂടെ നോക്കിയിട്ട് പറഞ്ഞു, അത്ഭുതം മഹാത്ഭുതം, അത്ഭുതം 40-ാമത്തെ ദിവസം കുളിച്ചപ്പോ രോഗം പോകുമെന്ന് ആ വൈദ്യൻ പറഞ്ഞത് ഇത്ര സത്യ? രോഗം പോയല്ലേ, മക്കളെ പറഞ്ഞ് കുളിച്ചിട്ട് പോയതല്ല, ഈ പെട്ടിയിൽ ഒരു സാധനം ഉണ്ട് അത് തൊട്ടപ്പം പോയതാ, പെട്ടിയിൽ എന്താ സാധനം എന്ന് വെച്ചു. ആൺകുട്ടിയാന്ന് പറഞ്ഞ യലാക്കിന്റെ കാക്ക കൊല്ലൂന്ന് ഉറപ്പാ. മക്കളെ പറഞ്ഞു ഉപ്പാനോട് ഭർത്താനുമില്ല, ഇളമ തുറന്നു നോക്കുന്നതാണ് ആസേബി. എന്താ മക്കളെ പെട്ടിയിൽ വെച്ചു ആസേബി, ഇളമ തുറക്ക്. ഫിറോൻ ചോദിച്ചു എന്താടി പെട്ടിയില്? മൂത്ത പെണ്ണ് പറഞ്ഞു അലാക്കിന്റെ മനുഷ്യ മുണ്ടല്ല, ഇളമ തുറക്ക്. ഫിറോൻ പറഞ്ഞു ഞാൻ തുറക്കുവായിരുന്നു, ഞാൻ തുറക്കുവായിരുന്നു. പെട്ടി വലിച്ചു മുന്നിൽ വെച്ച് ഫിറോൻ തുറക്കാൻ നോക്കും, ഒരു തരത്തിലും പെട്ടി തുറക്കാൻ കിട്ടുന്നില്ല. അലാക്ക് ഇവരാകെ നാണം കെട്ട്, എന്നിട്ട് ഈ പെട്ടി അങ്ങോട്ട് ഒന്നിട്ട് മക്കൾ ചിരിക്കുമ്പോ പെട്ടി ഒന്നിട്ട് പറയാ എന്നവൻ ആശയ തുറക്ക. ആസബിയെടുത്ത് മടിയിൽ വെച്ചിട്ട് പുഷ്പം പോലെ അങ്ങ് തുറന്നു, പെട്ടിയേ പൊക്കിയെടുത്ത ആസിയ ബേബി തുറക്കുന്നു, പെട്ടനെ ശത്രു ഫിറൗന്റെ മുഖ ഭാവം മാറുന്നു. പെട്ടിയേ പൊക്കിയെടുത്ത ആസിയ ബേബി തുറക്കുന്നു, പെട്ടനെ ശത്രു ഫിറൗന്റെ മുഖ ഭാവം മാറുന്നു. എത്തുവാനോങ്ങിയ വാളുറയിലിട്ട് കഥ തുടരുന്നു, പറയാൻ സമയം കഴിഞ്ഞു, പറയാൻ സമയം കഴിഞ്ഞു. കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിയതാ, പെട്ടി തന്നുള്ളിൽ ഒരാൺ കുട്ടിയതാ. കിടന്നു മുഴുകി വരുന്നു കടവിൽ നിന്നു കാണുന്നു, കടവിൽ നിന്നു കാണുന്നു. കണ്ണീരാൽ നിർമ്മിച്ചൊരു പെട്ടിയതാ. അതെ, ആ കണ്ണുനീരിന്റെ നനവ് കൊണ്ട് യുഹാനുണ്ടാക്കിയ പെട്ടി, ആ പെട്ടിയിൽ പ്രിയപ്പെട്ട കുട്ടി, ആ കുട്ടിയെ ആസബി വാരി നെഞ്ചോടക്കി പിടിച്ചപ്പോ കുട്ടിയെ കണ്ട ഫിറോൻ ചാടി എന്നിട്ടു ഉറയിൽ നിന്ന് പാട് വലിച്ചൂരി, ആസിയ അങ്ങോട്ട് കൊണ്ടാ, ഇതെന്റെ ശത്രു, ഞാൻ കൊല്ലട്ടെ. ആസബി കുട്ടിനെ അങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് പറഞ്ഞു, ഏയ് എത്രയോ ഇസ്രായേലി മക്കളെ നിങ്ങൾ കൊന്നില്ലേ, ഇത് ഏതെങ്കിലും കിബിത്തിയാവും, പെറ്റിട്ട് പോറ്റാൻ കഴിയേണ്ട വെള്ളത്തിലിട്ടായിരിക്കും, നമുക്ക് ആൺകുട്ടിയായിട്ട് വളർത്താം. അല്ല ആസിയ, ഇവൻ അത്ഭുതത്തിന്റെ കുട്ടിയാ. പെട്ടനെ ശത്രു ഫിറൗന്റെ മുഖ ഭാവം മാറുന്നു, വെട്ടുവാനോങ്ങിയ ഉറയിലിട്ട് കഥ തുടരുന്നു, പറയാ സമയം കഴിഞ്ഞു, പറയാ സമയം കഴിഞ്ഞു. ആസിഫ് ബി അത്ഭുതത്തിന്റെ കുട്ടിയാന്ന് പറഞ്ഞ ഫിറോൻ പറഞ്ഞു, അല്ല ഫിറോൻ അത് പറഞ്ഞ ആസിഫ് പറഞ്ഞു ശരിയാണ്, അത്ഭുതത്തിന്റെ കുട്ടിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നിങ്ങളെ ശത്രു നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുമ്പോ ഈ അത്ഭുതത്തിന്റെ കുട്ടിയെ നമുക്ക് കൊട്ടാത്ത നമ്മുടെ മോനെ പോലെ വളർത്തിയാലും ഈ അത്ഭുതത്തിന്റെ കുട്ടീനൊക്കെ തിരിച്ചടിച്ചുകൂടെ ചോദിച്ചു. സത്യത്തിൽ ഈ ഫിറോൻ പോട്ടനാ ഉറപ്പാ, കാരണം ഫിറോൻ പറഞ്ഞു ഇതാണ് ശത്രു. ആസബി പറഞ്ഞതോ ശത്രു വന്നാൽ ഈ അത്ഭുതം ചെയ്യാൻ കഴിഞ്ഞ കുട്ടിനെ കൊണ്ട് തിരിച്ചടിക്കാം. ആ വാക്കിന്റെ ആന്തരികത പോലും അറിയാത്ത ഫിറോന് വാളുറയിലേക്ക് തിരിച്ചിട്ടിട്ട് മെല്ലെ പറഞ്ഞു, അസിയാ കൊണ്ട നമ്മുടെ മോനെ അങ്ങോട്ട് കൊണ്ടാണ്. ഇതന്നെയാണ് അല്ലാന്റെ തീരുമാനം. അവന്റെ കയ്യിലേക്ക് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെച്ചു കൊടുക്കുന്നു. നിന്റെ ശത്രുവിനെ നീ തന്നെ പിടിക്കണം, നീ തന്നെ പോറ്റണം, നീ തന്നെ വളർത്തണം, നിന്റെ അന്ധകനെ നീ വളർത്തണം എന്നല്ലാഹു. കാര്യത്തിന്റെ ഗൗരവം അറിയാത്ത ഫിറൗൻ അല റബ്ബുക്കും അലൈല എന്ന് പറഞ്ഞ ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി കലീമുല്ലാഹി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മഹാപ്രവാചകനെ നെഞ്ചോടക്കി പിടിച്ചിട്ട് കൊട്ടാരത്തിലേക്ക് നടന്നകന്ന് പോകുമ്പോ, ആസബിബി കൂടെ പോകുമ്പോ, ആ പെൺകുട്ടികൾ കൂടെ പോകുമ്പോ, ഇനി മൂസ നബിയും ഫിറൗൻ തമ്മിലുള്ള മറ്റൊരു ചരിത്രമാണ് ശവപ്പറമ്പിലെ കാവൽക്കാരൻ. ഇവിടെ ഞാൻ ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പറഞ്ഞതും കേട്ടതും ഒക്കെ നമുക്ക് ഖൈറായ രൂപത്തിൽ അള്ളാഹു എത്തിച്ചു തരുമാറാകട്ടെ. നമ്മുടെ കുടുംബ ജീവിതത്തിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മെ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെ പടച്ച തമ്പുരാൻ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ആ ദിക്റിന്റെ കാർഡിലെ തെറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാകും അല്ലേ, കണ്ടുപിടിച്ചിട്ടുണ്ടാകും ഉണ്ടോ? ഉണ്ടോ? നോക്കിയിട്ടില്ല, എല്ലാരും നോക്കിയിട്ടില്ല, എല്ലാരും പോവുകയാണല്ലേ, എല്ലാരും പോവുകയാണ്. എന്നാല് ഫർഫർ ലഹ എന്നുള്ളത് ഫർഹംഹ എന്ന് തിരുത്തി വായിക്കണം അവിടെ. ആ ഒരു തെറ്റ് ആ ദിക്കറിലുണ്ട്, നിങ്ങളത് നോട്ട് ചെയ്തിട്ട് അതൊന്ന് തിരുത്തണം. ഇൻഷാ അല്ലാ ഞാൻ തൽക്കാലം വിടവാങ്ങുമ്പോ വീണ്ടും കണ്ടുമുട്ടാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ.